ആണെന്ന് തോന്നുന്നു അല്ലേ? എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ജസ്റ്റ് ഞാൻ സൂപ്പർഫിഷ്യൽ ആയിട്ട് പറഞ്ഞു പോവാം. ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് യുവർ ക്വയറീസ്. ഓക്കെ, സോ നമ്മൾ ഇതിന് മുമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തതുപോലെ തന്നെ റെസ്പിറേറ്ററി സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതില് അനാറ്റമി ആൻഡ് ഫിസിയോളജി, അനാറ്റമി ആൻഡ് ഫിസിയോളജി പറയും. ദെൻ റെസ്പിറേറ്ററി സിസ്റ്റത്തെ കോമൺ ആയിട്ട് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും ആ കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, ആൻഡ് ദെൻ ഡിസീസ് കണ്ടീഷൻസിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, റെസ്പിറേറ്ററി സിസ്റ്റം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു കോമൺ സിസ്റ്റം ആണ്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഓഡിയോ മ്യൂട്ട് ചെയ്യുവാണെങ്കിൽ എനിക്കൊന്ന് കൂളായിട്ട് നമുക്ക് പോവാം. ഫൈൻ, യെസ്, ഫൈൻ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെസ്പിറേറ്ററി സിസ്റ്റം, അനാറ്റമി ആൻഡ് ഫിസിയോളജി, കോമൺ മാനേജ്മെന്റ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം ആൻഡ് ഡിസീസ് കണ്ടീഷൻസ്. ക്ലിയർ? നിങ്ങൾ ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം ആ ക്വസ്റ്റ്യൻസിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ലൈക്ക് റെസ്പിറേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി മുന്നോട്ട് ചെയ്യുമ്പോൾ ഡൗട്ട്സ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് വിത്ത് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ അതിന്റെ റാഷണലൈസേഷൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, സോ റെസ്പിറേറ്ററി സിസ്റ്റം ഇറ്റ് ഇസ് കൺസിസ്റ്റ് ഓഫ് ദിസ് ഇസ് ദ അനാറ്റമി. സ്ക്രീൻ വിസിബിൾ ആണോ? വിസിബിൾ ആണോ? യെസ്. ഓക്കെ, സൗണ്ട് ക്ലിയർ ആണോ? യെസ്, വെരി ഗുഡ്. ഓക്കെ, സോ ദ അനാറ്റമി ഇറ്റ് ഇൻക്ലൂഡ് നെയ്സൽ ക്യാവിറ്റി. ഓക്കെ ഓക്കെ, നെയ്സൽ ക്യാവിറ്റി, ഫാരിങ്സ്, ലാരിങ്സ്, ബ്രോങ്കിയോൾസ്, ട്രക്കിയ, ലങ്സ്, ബ്രോങ്കൈ, അൽവിയോളൈ ആൻഡ് ഡയഫ്രം. ഓക്കെ, സോ ഇൻ ഡെപ്ത് ആയിട്ട് ഞാൻ ഇതിന്റെ അനാറ്റമി ആൻഡ് ഫിസിയോളജി പറയുന്നതിന് മുമ്പ് അനാറ്റമിക്കൽ സ്ട്രക്ചേഴ്സ് ആൻഡ് അനാറ്റമിക്കൽ സ്ട്രക്ചേഴ്സിന്റെ ഫംഗ്ഷൻസ് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഇസ് എ ഫംഗ്ഷൻ? സോ ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നോട്ട്സ് എഴുതണം. ആ നോട്ട്സ് ഞാൻ ഫംഗ്ഷൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിന്റെ കൂട്ടത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് ഇസ് എ ഫംഗ്ഷൻ ഓഫ് നെയ്സൽ ക്യാവിറ്റി? Ultimately, the entire respiratory system is helping for respiration. Respiration nu parana oru process na endilum parnjo. Okay, respiration nu parana oru process na help cheyina oru tract aanu respiratory tract. So ultimately the nasal cavity is also helping for respiration. അതിന് ഏത് പ്രോസസ്സിനാണ് ഈ നെയ്സൽ ക്യാവിറ്റി ഹെൽപ്പ് ചെയ്യുന്നത്? നെയ്സൽ ക്യാവിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ നോസ് തുടങ്ങിയിട്ട് അത് ഫാരിങ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന എൻറ്റയർ ക്യാവിറ്റിയാണ്. ഫൈൻ, അതിനകത്ത് കുഞ്ഞു കുഞ്ഞു ഹെയർ മോളിക്യൂൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഹെയർ ഫോളിക്കിൾസ് ഉണ്ട്. ഈ ഹെയർ ഫോളിക്കിൾസ് ആർ ഹെൽപ്പിംഗ് ഫോർ ഫിൽട്രേറ്റിംഗ് ദ എയർ. സോ ഈ നെയ്സൽ ക്യാവിറ്റിയുടെ ഫംഗ്ഷൻ, ഒന്ന് ഇറ്റ് ഇസ് ഹെൽപ്പിംഗ് ഫോർ റെസ്പിറേഷൻ, സെക്കൻഡ് ഇറ്റ് ഇസ് ഹെൽപ്പിംഗ് ഫോർ ഫിൽട്രേറ്റിംഗ് ദ എയർ. ഫൈൻ, ഇതാണ് രണ്ട് ഫംഗ്ഷൻസ്. ക്ലിയർ ആയോ? ഓക്കെ, നിങ്ങൾ എല്ലാരും നെയിൽ പോളിഷ് ഇടാറില്ലേ? ഓക്കെ, നെയിൽ പോളിഷ് നമ്മൾ എടുത്ത് ഫാൻ ഇട്ടിട്ടാണോ നെയിൽ പോളിഷ് ഇടുന്നത്? അതോ ഫാൻ ഇല്ലാണ്ടാണോ? ലൈക്ക് മനസ്സിലായി, നെയിൽ പോളിഷ് തുറന്നിട്ട്, ദാറ്റ് മീൻസ് ഫാൻ നമ്മൾ ഓഫ് ചെയ്യും അല്ലേ? എന്തിനാ? ഓക്കെ, അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഒരു എയർ ഏതെങ്കിലും വഴി മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് തന്നെ ഇവോപ്രേഷൻസ് ഉണ്ടായിട്ട് പെട്ടെന്ന് ഡ്രൈനസ് ഉണ്ടാവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതുപോലെ നെയ്സൽ ക്യാവിറ്റി വഴി കണ്ടിന്യൂസ് ആയിട്ട് എയർ മൂവ് ചെയ്യുമ്പം നമ്മളുടെ നെയ്സൽ ക്യാവിറ്റിയും ഡ്രൈ ആവാനുള്ള ടെൻഡൻസി ഉണ്ട്. ദിസ് ഇസ് ദ റീസൺ വൈ വി അഡ്മിനിസ്റ്റർ ഹ്യൂമിഡിഫൈഡ് ഓക്സിജൻ ഫോർ ചിൽഡ്രൻ ആസ് വെൽ ആസ് ഫോർ അതർ അഡൽറ്റ്. കിട്ടിയോ? ഓക്കെ, അപ്പം ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹ്യൂമിഡിഫൈഡ് ഓക്സിജൻ ആണ് കോമൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതിന്റെ റീസൺ ചോദിക്കാറുണ്ട്. അത് ടു എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന്, ഡ്രൈനസ് ഓഫ് മ്യൂക്കസ് മെംബ്രെയിൻ പ്രിവെന്റ് ചെയ്യാനായിട്ട്. ഇനി ഈ മ്യൂക്കസ് മെംബ്രെയിൻ എന്തുകൊണ്ടാണ് ഈ ഡ്രൈനസ് ഇത്രയും കൂടുതലായിട്ട് ഉണ്ടാവുന്നത്? അപ്പൊ അത് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഡ്രൈനസ് ഉണ്ടായാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡ്രൈനസ് ഉണ്ടായാലുള്ള പ്രോബ്ലം ഇതാണ്, നെയ്സൽ ക്യാവിറ്റിയിൽ ഹൈലി വാസ്കുലറൈസ്ഡ് ആയിട്ടുള്ള വെസൽസ് ഉണ്ട്. സോ അൾട്ടിമേറ്റ്ലി അത് ഡ്രൈ ആയി കഴിയുമ്പോൾ വെസൽസിന് റപ്ചർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ദാറ്റ് കോസസ് എപ്പിസ്റ്റാക്സിസ്. ക്ലിയോ? What is epistaxis? Nasal bleeding. Nasal bleeding. What is a...
Yes. What is the common cause for developing nasal bleeding or epistaxis? What all are the causes? Higher altitude. Okay, the person who are moving higher altitude area ile move adendonda temperature variation yes pinne vera endhelum causes ini blood disorders bleeding disorders ulla case ellam pinne oru trauma undayalo കണ്ടിന്യൂസ് ഡ്രൈനോറിയ ഉള്ളവർക്ക് ഡ്രൈനസ് ആയിട്ട് വരാം പിന്നെ കോമൺ കോസ് ആണ് ഡ്രൈനസ് ഓഫ് മ്യൂക്കസ് മെംബ്രെയിൻ യാ ദാറ്റ് ഇസ് വൺ കോസ് ഓക്കെ അപ്പം ഒന്ന് ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് നിങ്ങൾക്ക് ഇതൊക്കെ എഴുതി വെക്കാം കേട്ടോ എപ്പിസ്റ്റാക്സിന്റെ കോമൺ കോസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഒന്ന് ഡ്രൈനസ് ഓഫ് മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട് with the pressure variation that means the person who are moving into higher altitude area okay and then bleeding disorders la namaku pale karyangal edukam then trauma yes, bleeding disorder endo cold time ulla yes exactly yes തണുപ്പ് സമയത്ത് എന്തോ സംഭവിക്കുന്നത് പെട്ടെന്ന് ഹ്യൂമിഡിറ്റിയിൽ ഉണ്ടാവുന്ന വേരിയേഷൻ കൊണ്ട് നെയ്സൽ ഏരിയയിൽ ഡ്രൈനസ് ഉണ്ടാവുകയും അപ്പൊ ബ്ലീഡിങ്ങിന് ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യും ആ സെയിം സമയത്ത് തന്നെ ബ്ലഡ് കൺസ്ട്രക്റ്റഡ് ആവുമ്പോ സോറി തണുപ്പിൽ ബ്ലഡ് വെസൽസ് കൺസ്ട്രക്റ്റഡും കൂടെ ആവും ഫൈൻ അപ്പൊ അതെല്ലാം കൂടെ കോമ്പൻസേറ്റ് ചെയ്ത് വരുമ്പം എല്ലാം കൂടെ ഒരുമിച്ച് കമ്പൈൻഡ് ആയിട്ട് ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ അത് ഡ്രൈനസ് ആയിട്ട് ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ഒരു കോമൺ കോസ് അതിന് പ്രത്യേകിച്ച് മാനേജ്മെന്റ് ഒന്നുമില്ല ജസ്റ്റ് നനച്ചു കൊടുത്താൽ മതി ആ ഡ്രൈനസ് പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ് ഇവിടുത്തെ മാനേജ്മെന്റ് ക്ലിയർ ഓക്കെ ഫൈൻ ഓക്കെ ഓക്കെ സോ നെയ്സൽ ക്യാവിറ്റി കിട്ടിയല്ലോ ഇതിനകത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയല്ലോ യെസ് Next is pharynx. Pharynx is again considered upper right ulla respiratory tract aanu. Then next pharynx inde tottu thaale kaanunnathaanu. Pharynx inde tottu thaale varunnayana pharynx. Okay. So ee pharynx inde vera peru undallo vocal cord. Yes, voice box or vocal cord. So what is the function of pharynx? Voice product. Yes, exactly. Okay. So next pharynx കഴിഞ്ഞ തൊട്ട് താഴെ കാണുന്ന എന്തോ ട്രക്കിയ ഓക്കെ ട്രക്കിയയിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ ട്രക്കിയയിൽ റിംഗ്സ് അടുക്കി വെച്ചിരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ലേ ഓക്കെ സോ ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സി ഷേപ്ഡ് കാർട്ടിലേജ് ട്രക്കിയ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സി ഷേപ്ഡ് കാർട്ടിലേജ് ക്ലിയർ സോ ഈ സി ഷേപ്ഡ് കാർട്ടിലേജ് വാട്ട് ഇസ് കാർട്ടിലേജ് ആൻഡ് അതർ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കാർട്ടിലേജ് ആൻഡ് അതർ മസിൽസ് ഓർ എപ്പിത്തീലിയം ആൻഡ് other structure cartilage kond undakiya nammalde body ile mog thalayile oru organ parayamo ear yes appo cartilage inde vyathyasam endo nu choichu kaniyal oru shape provide cheyyum bone ne bone aanu normally namukku shape tharunnathu but cartilage namukku cartilaginous bone nu parayunnathum namukku shape tharunnundu but nammalde bones inde case laanengil adine elasticity illa vera sadhanorum normal movement illa pakshe cartilage na movement undu cheviki movement undallo nammal chevi ed reethil venayil madaki odike adondalle chevi pidichu ponnakkathille thirikkathille appo adine adu move cheyyunnathinte reason adu cartilage kondana adu pole thanne trachealum cartilage undu aa cartilage ulladond what is the use of cartilage in this particular respiratory tract and reason ethrayundo it maintains normal patency of the airway adayith upper respiratory tract na oru patent aayittulla airway adayith രണ്ട് അതായത് എന്താ പറയണ്ടേ റിങ്സ് അടുക്കി വെച്ച് കഴിയുമ്പോ എന്ത് സംഭവിക്കുന്നത് റിങ് 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 താഴെ താഴെ വന്ന് ഇപ്പൊ നമ്മള് കിണറ്റിൽ റിങ് ഇറക്കുകയല്ലേ അപ്പൊ അതിനൊരു പേറ്റൻസി ഉണ്ടാവും അതുപോലെ തന്നെ ഇത് മെയ്ഡപ്പ് ചെയ്തിരിക്കുന്നത് ഓക്കെ സോ ട്രക്കിയ കഴിഞ്ഞു ട്രക്കിയ പിന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന കണ്ടോ ഓക്കെ ട്രക്കിയ ഡിവൈഡ് ചെയ്തിട്ട് എന്തായിട്ട് മാറും റൈറ്റ് സോ ഇവിടെ വ്യത്യാസം ഓർത്തിരിക്കുക ഈ റൈറ്റ് സൈഡ് ബ്രോങ്കൈ എന്ന് പറയുന്നത് ലെഫ്റ്റിനെ കമ്പയർ ചെയ്യുമ്പം ഇറ്റ് ഈസ് ഷോർട്ടർ ആൻഡ് വൈഡർ ഐ റിപ്പീറ്റ് റൈറ്റ് ബ്രോങ്കൈ ഈസ് ഷോർട്ടർ ആൻഡ് വൈഡർ ദാൻ ലെഫ്റ്റ്
ക്ലിയോ എഴുതി വെക്കണേ ഓക്കെ ഓക്കെ സോ റൈറ്റ് ഷോർട്ടർ ആൻഡ് വൈഡർ ആയതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും റൈറ്റിലേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ആണ് കൂടുതൽ എയർ ആയിക്കോട്ടെ എനി ടൈപ്പ് ഓഫ് ഫോറിൻ ബോഡി ആയിക്കോട്ടെ എന്താണേലും ഇത് റൈറ്റിലേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ് ക്ലിയർ ഓക്കെ സോ ഞാൻ എക്സാമ്പിൾ തരാം വെൻ വി പെർഫോം നോർമൽ സക്ഷൻ പ്രൊസീജിയർ ഓർ ബ്രോങ്കോസ്കോപ്പി ഓർ എൻഡോട്രക്കിൽ ഇൻറ്റുബേഷൻ നമ്മൾ ഈ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുമ്പം എവിടം വരെ ഈ ട്യൂബ് ഒക്കെ ഇൻസേർട്ട് ചെയ്യണ്ടേ ഹൗ ഫാർ ഓർ ഹൗ ലോങ് ദ സക്ഷൻ കത്തീറ്റർ കൻ ബി ഇൻസേർട്ടഡ് ഫോർ ആരിങ്സ് റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നത് ഓക്കെ ഓക്കെ സോ ഇതിനകത്ത് ആരെങ്കിലും ഒരാള് എന്റെ അടുത്ത് പറയുക എങ്ങനെയാണ് സക്ഷൻ പ്രൊസീജിയർ ചെയ്യുന്നത് ലിജ മനു കെൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ മീ ഹൗ ദ സക്ഷൻ പ്രൊസീജിയർ ഹാസ് ബിൻ ഡൺ ലിജ മനു യെസ് ലിജ യെസ് പറഞ്ഞോളൂ റെസ്റ്റ് എവ്രി വൺ പ്ലീസ് ലിസൺ ഹൗ ലിജ പറഞ്ഞു സെക്ഷൻ കത്തീറ്റർ പ്രോപ്പർ ആയിട്ടുള്ള സെക്ഷൻ കത്തീറ്റർ എടുത്തു ലൂബ്രിക്കേറ്റ് ചെയ്തു എന്നിട്ട് കത്തീറ്റർ ഇൻസേർട്ട് ചെയ്യണം ടിൽ ഒരു പെർട്ടിക്കുലർ റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നോടം വരെ ആ റെസിസ്റ്റൻസ് ലിജ എവിടെയാണ് ഫീൽ ചെയ്ത് ആ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് അത് എവിടെയോ തട്ടി ഉടക്കി കഴിയുമ്പോഴല്ലേ റെസിസ്റ്റൻസ് വരുന്നത് അതെവിടെയാ അതെവിടെയാ എവിടെ ആയിരിക്കും ഞാനിപ്പം വരയ്ക്കുന്ന ഇവിടെയാണോ സി ഞാൻ ഡോട്ട് വരയ്ക്കുന്ന കണ്ടോ ഇവിടെയാണോ ഇവിടെയാണോ ദിസ് ഇസ് ദ സെക്കൻഡ് ആൻഡ് ഇവിടെയാണോ താഴെ ആ ഈ ഇതിലാത്ത കരീന ഏതാ വൺ ടു ത്രീ ഇത് ത്രീ ഇത് വൺ ഇവിടെയാണ് ഒരു ഉടക്ക് വരുന്നത് ഒരു ഒബ്സ്ട്രക്ഷൻ ഫീൽ ചെയ്യുന്നത് ഇവിടെയല്ലേ ഒരു ട്യൂബ് ഇങ്ങനെ തപ്പോട്ട് വന്ന് കഴിയുമ്പോ ഇവിടെ വെച്ചല്ലേ തട്ടുന്നെ ഓക്കെ എന്നിട്ട് നമ്മള് സക്ഷൻ ചെയ്യാമോ ലിജ അതായത് ട്യൂബ് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് എവിടം വരെ ഇൻസേർട്ട് ചെയ്യണം ടിൽ വൺ ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു എന്താ പറയണ്ടേ ഒബ്സ്ട്രക്ടിൽ ഉണ്ടാവുന്ന അവിടം വരെ നമ്മൾ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുക ആൻഡ് ദെൻ വി നീഡ് ടു ജസ്റ്റ് പുൾ ബാക്ക് ദ കത്തീറ്റർ വൺ ഇഞ്ച് പുൾ ബാക്ക് ചെയ്തിട്ട് സ്റ്റാൾ സക്ഷനെ ക്ലിയർ ആയോ അതായത് കരീനയിൽ സക്ഷൻ ചെയ്യരുത് ക്ലിയർ പറഞ്ഞോട്ടെ എന്തുകൊണ്ടാന്ന ആ ഈ കരീന എന്ന് പറയുന്ന സ്ഥലം കരീനയുടെ പൊസിഷൻ ഒക്കെ മനസ്സിലായല്ലോ റെസ്പിറേറ്ററി ദിസ് ഇസ് ദ കരീന വേറസ് കരീന ഹാസ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ് വിച്ച് പ്രൊഡ്യൂസസ് മ്യൂക്കസ് സോ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് ആണ് കരീനയിലുള്ള ഇവിടെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട് വിച്ച് പ്രൊഡ്യൂസസ് മ്യൂക്കസ് റൈറ്റ് ഈ മ്യൂക്കസ് ആണ് റെസ്പിറേറ്ററി ട്രാക്കിനെ ഡ്രൈനെസ്സിൽ നിന്നും പ്രിവെന്റ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ട്യൂബ് ഇങ്ങോട്ട് ഇട്ടിട്ട് ഇവിടെ സക്ഷൻ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ കരീന ഡാമേജ്ഡ് ആവും ക്ലിയർ ആയോ കരീന ഡാമേജ്ഡ് ആവുമ്പം ഈ മ്യൂക്കസ് പ്രൊഡക്ഷൻ ഫർദർ മ്യൂക്കസ് പ്രൊഡക്ഷൻ നാളെ മറ്റന്നാളും എനിക്ക് വേണ്ടുന്ന മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ കുറയും കണ്ടിന്യൂസ് ആയിട്ട് ഇറോഷൻസ് അല്ലേ സക്ഷൻ ചെയ്യുമ്പോൾ സക്ഷൻ ട്യൂബിന്റെ അറ്റം പോയി ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞ് ഇറോഷൻസ് ഉണ്ടാവും ശരിയല്ലേ നമ്മൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള വള ഇട്ട് കഴിഞ്ഞാൽ വള കയ്യിലേക്ക് ഇങ്ങനെ അമർത്തി കയറ്റി വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നുമായിട്ട് അത് മൂവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അവിടെ ചെറിയൊരു ഇറോഷൻ വരുമല്ലോ അതുപോലെ ചേഞ്ചസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് സക്ഷൻ ചെയ്യുമ്പം വെനവ് ദ ട്യൂബ് റീച്ചസ് ഇറ്റ് കരീന ഇനി കരീനയിൽ എത്തിയോ എന്ന് എങ്ങനെ അറിയാം വെനവ് എനിത്തിങ് വൺസ് റീച്ചസ് ഇൻ ദ കരീന വിൽ ട്രൈ ടു പുഷ് ഇറ്റ് ഔട്ട് ഇതിനെയാണ് റെസ്പിറേറ്ററി ഡിഫൻസ് എന്ന് പറയുന്നത് I repeat, respiratory defense എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി റെസ്പിറേറ്ററി ട്രാക്കിലേക്ക് കയറിയിട്ട് അത് കരീനയിൽ എത്തിക്കഴിയുമ്പം കരീന അതിനെ താപ്പോട്ട് പോവാൻ സമ്മതിക്കത്തില്ല അടിച്ചു പുറത്തേക്ക് ഇറക്കും ഫൈൻ ആ ഡിഫൻസിനെയാണ് അത് നമ്മുടെ നോർമലി കരീന ചെയ്യുന്നത് ആ ഡിഫൻസ് ആണ് സ്നീസിങ് ആൻഡ് കോഫി ക്ലിയർ ഓക്കെ സോ സ്നീസിങ് ആൻഡ് കോഫിങ് ആണ്
നമ്മുടെ റെസ്പിറേറ്ററിയുടെ ഡിഫൻസ്. ഈ ഡിഫൻസ് കൺട്രോൾ ചെയ്യുന്നത് ആരാ, ആരായിരിക്കും? നമ്മൾ സി എൻ എസ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? സി എൻ എസിലെ മെഡുല ഒബ്ലോങ്കേറ്റ ആണ് നമ്മളുടെ കഫിംഗ് ആൻഡ് സ്നീസിംഗ് എന്ന് പറയുന്ന രണ്ട് റിഫ്ലക്സും കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇഫ് യു ആർ ഏബിൾ ടു കഫ് well, that means your medulla oblongata is strong enough. ഒരു പേഷ്യന്റിന്റെ മെഡുല ലിജ നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്ന കരീനയെ കുറിച്ചാണ്, ലിജ പറഞ്ഞ കരീനയെ കുറിച്ചാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. കരീന whereas it is considered as a point where the defense mechanism starts, respiratory defense mechanisms such as coughing and sneezing will be controlled by the brain structure which is medulla oblongata. Okay, appam enikku nannayittu cough cheyan pattunnundengil my cns function is adequate or normal or intact. Ini ഒരാൾക്ക് കഫിംഗ് റെസ്പോൺസ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ നിൽക്കട്ടെ. ഇനി സെൻട്രൽ നെർവസ് സിസ്റ്റം ഡിസോർഡേഴ്സ് ഉള്ള പേഷ്യൻസിന് മെഡുല ഒബ്ലോങ്കേറ്റ ഒത്തിരി നല്ലതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഓക്കെ, സെൻട്രൽ നെർവസ് സിസ്റ്റം ഡിസോർഡർ ഉള്ള പേഷ്യൻസിന് നമ്മൾ ഓറലി ഫുഡ് കൊടുക്കാറുണ്ടോ? കൊടുക്കാറില്ല, ശരിയല്ലേ? പേഷ്യന്റിന്റെ വൈഫ് പറയാണ്, അയ്യോ സിസ്റ്ററെ കുറെ ദിവസമായില്ലേ പേഷ്യന്റിന് ഫുഡ് കൊടുത്തിട്ട്, ഒരു ഇച്ചിരി ഒരു അരമുറി ഇഡലി കൊടുത്തോട്ടെ, വിൽ യു അലോ ചെയ്യോ നിങ്ങൾ? ഇല്ല. ഇനി ചായ കൊടുക്കട്ടെ, ചായ മാത്രം, അത് ഇച്ചിരി കട്ടൻ ചായ മാത്രമേ ഉള്ളൂ കൊടുക്കാൻ സമ്മതിക്കോ? വൈ 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 ആസ്പിറേഷൻ, എന്തുകൊണ്ട് ആസ്പിറേഷൻ ഉണ്ടാവണേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞതാരാ? ഷീന. ഷീന, ഈ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അറിയത്തില്ല, ഈ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്ട്? സ്നീസിംഗ് ഓർ കഫിംഗ് അവർക്ക് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും സിഎൻഎസ് ആക്ടിവേറ്റ് ആകത്തില്ല. അപ്പൊ ഇൻ കേസ് ആസ്പിറേഷൻ വല്ലതും ഉണ്ടെങ്കിൽ തന്നെയും അറിയാണ്ട് വല്ലതും ആസ്പിറേറ്റ് ആയി പോയാൽ തന്നെയും അറിയത്തില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഫൈൻ ഫൈൻ. ഓക്കെ, സോ എക്സാക്ട്ലി എന്താണ് ഷീന പറഞ്ഞത്? അത് തന്നെ. അത് യെസ്, അതിന്റെ മെയിൻ റീസൺ ഇസ് മസിൽസ് ആർ ഡിപ്രസ്ഡ്. അപ്പൊ ഗാഗ് റിഫ്ലക്സ്, അതായത് സ്വാലോ ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. ഇനി രണ്ടാമത് പറഞ്ഞത്, ഈ ഗാഗ് റിഫ്ലക്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കഴിക്കുമ്പം ആസ്പിറേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ആസ്പിറേഷൻ വന്നാൽ, ഈ ആസ്പിറേഷൻ ആസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്തോ, അതേതാ നീസോഫാഗസ്, അത് മൂവ് ചെയ്ത് ട്രക്കിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ട്രക്കിയയിലെ കരീന ഇന്റാക്ട് ആണെങ്കിൽ ഉറപ്പായിട്ടും അതിനെ പുറത്തേക്ക് കളയും. പക്ഷെ ഇവിടുത്തെ കേസില് കരീനയുടെ ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യുന്ന ആള് തന്നെ ഡാമേജ്ഡ് ആണ്. അതുകൊണ്ട് കഫിംഗ്, സ്നീസിംഗ് എന്ന് പറയുന്ന രണ്ട് റിഫ്ലക്സ് ഉണ്ടാവത്തില്ല. സോ അൾട്ടിമേറ്റ്ലി ദ പേഷ്യന്റ് കുഡ് എൻഡ് അപ്പ് വിത്ത് ചോക്കി. ക്ലിയർ ആയോ? ഓക്കെ, സോ ഇതാണ് അതിന്റെ റീസൺ, ബേസിക് റീസൺ. ഓക്കെ, പിന്നെ ഞാൻ എക്സ്ട്രാ അഡീഷണൽ പറഞ്ഞത്, യെസ് കരീന കഴിഞ്ഞിട്ട് പിന്നെ അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുവാണ്, ബ്രോങ്കൈ, right bronchi and left bronchi, right bronchi is slightly like shorter ana, wider ana than, okay fine, than left. Clear? Okay, what is endotracheal intubation okku oru pravashyengil ningal kandittundavullo? Yes, jalpa ningal cheyidum kaanum. What is right mediastinal intubation and what is left mediastinal intubation? Right mediastinal intubation. Jeslet, what is right mediastinal intubation, Jeslet? See, ഇതിനകത്ത് കുറേ ആളുകള് കാര്യമായിട്ട് ഇൻവോൾവ് ചെയ്യാതെ ഇരിക്കുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. സോ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ചാറ്റിലാണേലും നിങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നേ. ഓക്കെ ഓക്കെ, റൈറ്റ് മീഡിയോസ്റ്റേണൽ ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ഇൻറ്റുബേഷൻ? ട്യൂബ് തന്റെ ഇങ്ങോട്ട് ഇടുവല്ലേ, കാണാമോ? എന്റെ ട്യൂബ് ഇവിടെ, ഇതാണ് എൻഡോട്രാക്കൽ ട്യൂബ് കിടക്കുന്നത്, ശരിയല്ലേ? ഇത് റൈറ്റ് സൈഡിലേക്ക് ചെരിഞ്ഞു പോയാൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് റൈറ്റ് മീഡിയോസ്റ്റേണൽ ഇൻറ്റുബേഷൻ. അത് ലെഫ്റ്റിലേക്ക് ചെരിഞ്ഞു പോയാൽ? Left mediastinal. Okay, ഇങ്ങനെ ചെരിഞ്ഞു പോകാമോ? No.
പോവരുത്. അത് എവിടെ നിൽക്കണം? ജസ്റ്റ് കരീനയുടെ അപ്പർ പോർഷനിൽ ആയിട്ട്, യെസ് യെസ്, അതിന്റെ തൊട്ട് അപ്പറായിട്ട് നമുക്ക് നിൽക്കണം. പക്ഷെ ചിലപ്പോൾ അറിയാതെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇപ്പം എൻഡോട്രിക്കൽ ഇൻറ്റുബേഷൻ ചെയ്തിട്ടില്ലാത്ത ഒരാൾ ആദ്യമായിട്ട് ചെയ്യണം, അപ്പൊ അവർക്ക് അറിയത്തില്ല എക്സാക്ട്ലി ഇത് എവിടെയാണ് നിൽക്കണ്ടെന്നുള്ളത്. അപ്പൊ അവർ ട്യൂബ് അഡ്വാൻസ് ചെയ്ത് പോകുമ്പം കരീന എത്തിക്കഴിയുമ്പോൾ നോർമലി എന്ത് വരും? റെസിസ്റ്റൻസിന് മുന്നമേ എന്ത് വരണം? ഒരു കഫ് ആൻഡ് സ്നീസിങ് വരണം. ബട്ട് ഈ പേഷ്യൻസിന് വരുമോ? ആ പേഷ്യന്റ് അൺകോൺഷ്യസ് ആയിരിക്കും, വേറെസ് അത് വരത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇപ്പോഴത്തെ ഈ പേഷ്യന്റിന് വരാത്തത് കൊണ്ട്, അപ്പൊ നമ്മൾ ഞാൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ അവിടെ ഇടുന്നെങ്കിൽ ഇനിയൊന്നും ഭയങ്കരമായിട്ട് ലൈക്ക് ഫോണിന്റെ ഹമ്മിങ് സൗണ്ട് ആണോ, ഓർ കാറ്റടിക്കുന്നതാണോ, ആരെങ്കിലും മേലില് ടെറസിലൊക്കെ ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, നല്ല കാറ്റ് വരുന്നുണ്ടോ? ഓക്കെ, അതൊന്ന് മേക്ക് ഷുവർ ചെയ്യണേ, ബിക്കോസ് നിങ്ങളുടെ അത് വരുമ്പോ ബാക്കിയുള്ളവർക്കും എന്റെ സൗണ്ട് കേൾക്കാൻ പറ്റാതെ വരും. ഫൈൻ, ഓക്കെ. സോ സോ ട്യൂബ് നമ്മുടെ കരീനയിൽ എത്തിയിട്ട് നമ്മൾ അത് അറിയാണ്ട് പിന്നെയും അഡ്വാൻസ് ചെയ്ത് താഴോട്ട് പോയി കഴിയുമ്പോൾ ഒന്ന് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാനിപ്പുലേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? അത് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. ക്ലിയർ? ഓക്കെ. സോ അതിനാണ് റൈറ്റ് മെഡിയോസ്റ്റേണൽ ഇൻറ്റുബേഷൻ. എന്തായാലും രണ്ടും തെറ്റാ, രണ്ടും സംഭവിക്കാൻ പാടില്ല. ഇനി എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് മെഡിയോസ്റ്റേണൽ ഇൻറ്റുബേഷൻ ആയിരിക്കുമോ ലെഫ്റ്റ് മെഡിയോസ്റ്റേണൽ ഇൻറ്റുബേഷന്റെ ആണോ ചാൻസ് കൂടുതൽ? ദിസ് ഈസ് മൈ ക്വസ്റ്റ്യൻ. റീസൺ എന്തോ? ഒരു മാർക്ക് കിട്ടി കേട്ടോ, ഒരു മാർക്ക് കൊണ്ട് ജയിച്ചു. ഫൈൻ. സോ അത് കഴിഞ്ഞു, ഇപ്പൊ നമ്മുടെ ബ്രോങ്കിയ കഴിഞ്ഞേ. ബ്രോങ്കിയ കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞു 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 ഇത് കണ്ടില്ലേ, അതിനെയാണ് ബ്രോങ്കിയോൾസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ബ്രോങ്കിയോൾസ്. ഫൈൻ. ഇനി ഈ ബ്രോങ്കിയ ആൻഡ് ബ്രോങ്കിയോൾസ്, ഈ ട്രീ ഇസ് എൻഡിങ്, എങ്ങോട്ട് എൻഡ് ചെയ്യുന്നേ? ഒരു ദേണ്ട ഒരു ലങ്സിലേക്ക്. So this is right lung. Right lung ina moonu lobe undu, one lower lobe, middle lobe, and upper lobe. And ivide etra lobe undu? Two lobes, rendu lobe. Appo valippam koodal aarka, right or left ano? Right alle valippam korava edayirikkum? Left lungs. Idinte edayil ivide nikkuna aal ara? Heart engotta cherinjirikkune? ഉറപ്പായിട്ടും ലെഫ്റ്റ്. റൈറ്റിന് സ്ഥലമില്ലല്ലോ, ഇരിച്ചിരി പോലും സ്ഥലമില്ല. അപ്പൊ നമ്മള് പയ്യെ അത് എങ്ങോട്ട് ചെരിഞ്ഞു? അത് ചെരിഞ്ഞതല്ല, തമ്പുരാന്റെ സൃഷ്ടിയാണ് അത്. ഓക്കെ. സോ ഫൈൻ, ഇത്രയും ക്ലിയർ ആയില്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ. ഇനി ഓരോ ബ്രോങ്കിയോൾസും അവസാനിപ്പിക്കുന്ന ചെറിയ ചെറിയ എയർ ഫിൽഡ് ക്യാവിറ്റി ഉണ്ട്, കോൾഡാസ് എൽവിയോളെ. ദിസ് ഈസ് കൺസിഡേർസ് ഈസ്. മാം, ഇപ്പൊ റൈറ്റ് സൈഡിലേക്ക് ഇത് ട്യൂബ് പോയി കഴിഞ്ഞാൽ നമ്മൾ അത് എന്തോരം പുറകോട്ട് വലിക്കണം? പുള്ളി ഇത് വലിച്ച് പുറകോട്ട് എടുക്കുകയല്ലേ കുറച്ച്? യെസ്. യെസ് യെസ്. ഇതിന് പ്രത്യേകിച്ച് സെന്റിമീറ്റർ കണക്കില്ല. ഇനി എന്തോരാണ് അത് പുറത്തേക്ക് വലിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻഡോട്രിക്കൽ ട്യൂബ് നമ്മുടെ കറക്റ്റ് പൊസിഷൻ ഇവിടെയാണ്. ഇവിടെ എൻഡോട്രിക്കൽ ട്യൂബ് ആണെങ്കിൽ അത് എങ്ങനെ അറിയാം? എൻഡോട്രിക്കൽ ട്യൂബ് അഡ്വാൻസ് ചെയ്തതിന് ശേഷം ഓസ്കൾട്ടേറ്റ് ബോത്ത് ലങ്. ഈ രണ്ട് ലങ്സിലും ഈക്വൽ ബ്രത്ത് സൗണ്ട് ആണെങ്കിൽ, ഇവിടുത്തെ ബ്രത്ത് സൗണ്ട് തന്നെ ഇവിടെയും കിട്ടിയാൽ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദ ട്യൂബ് ഈസ് ഇൻ ദ കറക്റ്റ് പൊസിഷൻ. ഓക്കെ. അപ്പൊ നമ്മൾ എന്തുമാത്രം പുറകിലേക്ക് വലിക്കണം? ടിൽ both lungs the breath sound will become normal, അല്ലെങ്കിൽ equalized ആവുന്നോടം വരെ. ഓക്കെ. ഇനി എന്തുകൊണ്ടാണ് ഇത് ഞാനൊരു പെർട്ടിക്കുലർ സെന്റിമീറ്ററോ ഇഞ്ചോ പറയാത്തത്? ഓരോരുത്തരുടെയും ബ്രോങ്കിന്റെ സൈസ് വേരിയേഷൻ ഉള്ളതുകൊണ്ടാണ്. യെസ്, എക്സാക്ട്ലി. ഓക്കെ. ക്ലിയർ? ഓക്കെ. സോ കഴിഞ്ഞു. സോ നമ്മുടെ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം ഇസ് ഇതിനകത്തിരിക്കുന്ന ആൽവിയോളൈസ്. ദിസ് ഈസ് കോൾഡ് ആസ് ഫങ്ഷണൽ യൂണിറ്റ്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ആൽവിയോളൈ? ആൽവിയോളയിലാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലോ.
സോ ഇനി ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ട്രക്കിയ ആൻഡ് ബ്രോങ്കസിന്റെ അതെന്റെ ഇവിടെ ഇത്രയും പോർഷൻ ഇത്രയും കണ്ടു, ഇതിനകത്ത് ഒരു ചെറിയ കളർ ചേഞ്ച് ഉണ്ട്. ഇത്രയും പോർഷൻ ആര് ആര് എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? കാർട്ടിലേജിനിയസ് ടിഷ്യൂ ഉണ്ട്, അതുകൊണ്ട് തന്നെ അതിനൊരു ഷേപ്പ് ഉണ്ട്. ക്ലിയർ? അതിനൊരു ഒരു ഷേപ്പ് അങ്ങനെ തന്നെയുണ്ട്. ബട്ട് ഇവിടുന്ന് തുടങ്ങി ഇങ്ങോട്ട് താഴെയുള്ള എല്ലാ സ്ട്രക്ചേഴ്സും റീകോയിലിംഗ് ഫംഗ്ഷനിലാണ് നടക്കുന്നത്. ഐ റിപ്പീറ്റ്, റീകോയിലിംഗ് ഫംഗ്ഷൻ. വാട്ട് ഇസ് റീകോയിലിംഗ്? അതായത് ഞാൻ ശ്വാസം എടുക്കുമ്പം, ഇൻഹേല് ചെയ്യുമ്പം, എയർ മൂവ് ചെയ്യുമ്പം അത് വലുതാവും, എയർ എക്സേൽ ചെയ്യുമ്പം അത് ചുരുങ്ങും, പിന്നെയും ഇൻഹേൽ ചെയ്യുമ്പം വലുതാവും, പിന്നെയും എക്സേൽ ചെയ്യുമ്പോൾ ചുരുങ്ങും. ദാറ്റ് മീൻസ് ഇൻഹേൽ ആൻഡ് എക്സലേഷൻ ഈ രണ്ട് പ്രൊസീജിയർ നടക്കുന്നുണ്ടെങ്കിൽ മാത്രം മൂവ് ചെയ്യുന്ന ഏരിയ ആണ് ഈ പറഞ്ഞത്. ഓക്കെ. എന്നാൽ അപ്പർ ട്രാക്കിലെ അപ്പർ പോർഷനിലെ ട്രാക്കിയയും ബ്രോങ്കയും ഈ പറഞ്ഞ വലിയ പ്രശ്നങ്ങളില്ല. അത് കാർട്ടിലേജീനിയസ് ടിഷ്യൂ കൊണ്ടായതുകൊണ്ട് അതിന് അതിനൊരു പേറ്റൻസി ഉണ്ട്. അതായത് ഞാൻ ശ്വാസം എടുത്തില്ലെങ്കിലും കുറെ നേരത്തേക്കൊക്കെ ഒരു പി വി സി പൈപ്പ് പോലെ നിൽക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ നമ്മളുടെ താഴെയുള്ള പോർഷന് അങ്ങനെ ഒരു കഴിവില്ല. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, ഫൈൻ. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. ഹിയർസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? See, ഈ അനാറ്റമി ആൻഡ് ഫിസിയോളജി I'll explain in detail. അതിന്റെ കണ്ടീഷൻസ് I will not explain in detail. Clear? Hello, ma'am. Yes. ബ്രേക്ക് ആവുന്നുണ്ട് മാം. എന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ആ ഉണ്ട്. ബാക്കിയുള്ളവർക്ക്? ഇല്ല മാം, ക്ലിയർ ക്ലിയർ ആണ്. ഓക്കെ. ആർക്കെങ്കിലും എന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്ക് നെറ്റ് ഒന്ന് ചെക്ക് ചെയ്യാമോ? ഒന്ന് പൊസിഷൻ മാറി നിന്നാ മതി. ഇപ്പൊ ഓക്കെ ആണോ? എല്ലാവർക്കും എന്റെ വോയിസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ. ഓക്കെ, ഫൈൻ. സോ ഈ റെസ്പിറേറ്ററി എൻട്രി ട്രാക്കില് ചെറുതായിട്ട് ഒരു ഹെയർ ലൈക്ക് ഫോളിക്കിൾസ്, കുഞ്ഞു കുഞ്ഞു ഹെയർ പോലത്തെ സംഭവങ്ങളുണ്ട് ഈ പോർഷനിൽ കേട്ടോ. ഇതിനെ പറയുന്ന പേരാണ് സീലിയ. ഓക്കെ. ഈ സീലിയാസിന്റെ ജോലി എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാല് സീലിയാസിന് ഒരു വേവി ലൈക്ക് മൂവ്മെന്റ് ഉണ്ട്, അത് കിടന്നിങ്ങനെ വേവ് പോലെ മൂവ് ചെയ്യും. എന്നിട്ട് റെസ്പിറേറ്ററി ട്രാക്കില് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സെക്രീഷൻസിനെ പ്രോപ്പർ ചെയ്ത് പുറത്തേക്ക് കളയും. സീലിയാസ് ആർ ഫൈൻ ഹെയർ ലൈക്ക് പാർട്ടിക്കിൾസ് വിച്ച് ഇസ് കോമൺലി സീൻ ഇൻ ദ റെസ്പിറേറ്ററി ട്രാക്ക് വിച്ച് വിൽ പ്രോപ്പർ ദ സെക്രീഷൻസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ റെസ്പിറേറ്ററി ട്രാക്ക്. ക്ലിയോ? കിട്ടിയോ? സീലിയയുടെ ഫംഗ്ഷൻ കിട്ടിയോ? ഒന്നുകൂടെ പറയുക മാം. സീലിയ റെസ്പിറേറ്ററി ട്രാക്കിനകത്ത് കിടക്കുന്ന സെക്രീഷൻസിനെ പ്രോപ്പർ ചെയ്ത് പുറത്തേക്ക് കളയും. ഫൈൻ. ഓക്കെ. ഇനി ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി റെസ്പിറേറ്ററി ട്രാക്കിനകത്ത് സെക്രീഷൻസ്. റെസ്പിറേറ്ററി ട്രാക്കിനകത്ത് നോർമലി സെക്രീഷൻസ് ഉണ്ടോ? ഡു യു ഹാവ് സെക്രീഷൻസ്? ഇപ്പം ഇപ്പോഴും ഉണ്ടോ? ഇപ്പൊ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുമ്പോ ഇപ്പോഴും ഉണ്ട്. എല്ലാവരുടെ റെസ്പിറേറ്ററി ട്രാക്കിൽ സെക്രീഷൻസ് ഉണ്ട്. അത് നിങ്ങളുടെ ഇപ്പൊ നിങ്ങളുടെ കൈയുടെ അടുത്തിരിക്കുന്ന വെള്ളം കുപ്പിയിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളത്തിന്റെ ക്യാരക്ടർ എങ്ങനെയാണ്? അതുപോലെയുള്ള സാധാരണ നല്ല ഡൈല്യൂട്ട് ആയിട്ടുള്ള ഒരു വെള്ളമാണ്. ഓക്കെ. ആ വെള്ളം അവിടെ തന്നെ കെട്ടിക്കിടക്കുമ്പോ, ഇനി എപ്പോഴാണ് ഈ റെസ്പിറേറ്ററി സെക്രീഷൻസ് ഭയങ്കരമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒത്തിരി വരുന്നത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാല് റെസ്പിറേറ്ററി ട്രാക്കിലേക്ക് നോർമൽ അല്ലാതെ ഫോറിൻ ബോഡി ആയിട്ട് ആര് വന്നാലും. So what all are respiratory foreign bodies? Dust. So everyone should write in your book respiratory foreign bodies. എന്തൊക്കെ respiratory foreign body? നിങ്ങളുടെ വീട്ടില് ഫോറിൻ ബോഡി ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടില് ഹസ്ബൻഡ്, വൈഫ്, പിള്ളേര്, അപ്പച്ചൻ, അമ്മച്ച, അമ്മച്ചി, ഇവരാണ് നിങ്ങളുടെ വീട്ടിലുള്ളത്. ഓക്കെ. പെറ്റ്സ് ഉണ്ടെങ്കിൽ അവരും, അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇവരല്ലാണ്ട് വീട്ടിലേക്ക് കയറി വരുന്ന എല്ലാം ഫോറിൻ ബോഡിയാണ്, തൊട്ടപ്പുറത്തെ കോഴിയും. ഓക്കെ. അപ്പൊ ഇതുപോലെ റെസ്പിറേറ്ററി ട്രാക്കിലേക്ക് നോർമലി വരേണ്ടത് ഒന്ന് ഓക്സിജൻ, ദാറ്റ് മീൻസ് എയർ. അതർ ദാൻ എയർ, ഫുഡ് പാർട്ടിക്കിൾസ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പം, ചായ കുടിച്ചപ്പം ഇച്ചിരി ആസ്പിറേറ്റഡ് ആയത്, വേറെന്തെങ്കിലും കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആസ്പിറേറ്റഡ് ആയത്, മൈക്രോ ഓർഗാനിസം, ബാക്ടീരിയ, വൈറസ്, ഡസ്റ്റ്, വീട് തൂത്ത് തുടച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ പൊടി,
പോളൻ ഗ്രെയിൻസ്. നിങ്ങളുടെ വീട്ടിൽ ഒരു പെറ്റ് ഉണ്ടായിരുന്നു, പെറ്റിനെ കുളിപ്പിച്ചപ്പം ആ പെറ്റിന്റെ ദേഹത്തു നിന്ന് വന്ന ഹെയർ ഫോളിക്കിൾസ് നിങ്ങൾ പൗഡർ യൂസ് ചെയ്തപ്പോ, പൗഡർ നിങ്ങൾ തലയിൽ ഹെയർ സ്പ്രേ യൂസ് ചെയ്തപ്പോ, ആ സ്പ്രേ നിങ്ങൾ ബോഡി സ്പ്രേ യൂസ് ചെയ്ത് പറയാണ്ട് കൈയങ്ങ് മാറിപ്പോയി. അപ്പൊ സ്പ്രേ കൂടുതലായിട്ട് വന്നാൽ അത് നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കാൻ ആട്ട കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ആട്ട ഇങ്ങനെ കുടഞ്ഞിട്ടപ്പം വന്ന ആ പൊടി മിച്ചം തൂത്ത് കഴിഞ്ഞപ്പം ഉണ്ടായ പൊടി, ദെൻ നിങ്ങളുടെ വീട്ടിൽ കുറെ അധികം ഫ്ലവേഴ്സ് ഉണ്ട്, സോ അതിന്റെ സോറി പൊള്ളൻസ്, നെല്ലിന്റെ പൊള്ളൻസ്, നെല്ല് കതിരി വരുമ്പോ ഉണ്ടാവുന്ന പൊള്ളൻസ്, ക്ലിയോ? ഇത്രയും സാധനങ്ങൾ, ഇതൊക്കെ ഫോറിൻ ബോഡിയാണ്. ഓക്കെ, ഇവരൊക്കെ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്കിലേക്ക് കയറി കഴിയുമ്പോൾ റെസ്പിറേറ്ററി ട്രാക്ക് എന്ത് ചെയ്യും? എക്സസീവ് ആയിട്ട് മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യും, എന്നിട്ട് ഈ കയറിയയാളെ പുറത്തേക്ക് വാഷ് ചെയ്ത് കളയും. ഈ വാഷ് ചെയ്ത് കളയാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? സീലിയ. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ, ഗ്രാവിറ്റി അറിയാമോ എന്താന്ന്? വാട്ട് ഇസ് ഗ്രാവിറ്റി? മേലിന്ന് പൊഴിഞ്ഞു വീണ ആപ്പിള് തലയിൽ വീണു. സോ സിമ്പിൾ, അന്ന് തുടങ്ങിയാണ് ഗ്രാവിറ്റി കണ്ടുപിടിച്ചത് അല്ലേ. അപ്പം ഒരു മാസ് നമ്മളുടെ എർത്തിന്റെ ഗ്രാവിറ്റേഷൻ പുള്ളിലേക്ക് മാസിനെ അട്രാക്ട് ചെയ്യുന്നതിനെയാണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതായത് മാസ് വലി, വാട്ട് ഇസ് മാസ്? മാസ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഉള്ള സാധനങ്ങൾ. ഓക്കെ, ആ വെയിറ്റ് ഉള്ള എല്ലാ സാധനങ്ങളും നമ്മളുടെ ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ പുള്ളുണ്ട്, ആ പുള്ളിലേക്ക് വലിക്കുക. അതുകൊണ്ടാണ് ഞാൻ നിൽക്കുമ്പം എനിക്ക് തറയിൽ കാല് വെച്ച് നിൽക്കാൻ പറ്റുന്നത്. ഗ്രാവിറ്റേഷൻ പുള്ളില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഞാൻ ലൈക്ക് ഫ്ലോട്ട് ചെയ്തേനെ. ഫൈൻ. ഓക്കെ, അപ്പൊ ഈ ഗ്രാവിറ്റേഷൻ പുള്ള് എവിടെ ആയിരിക്കും? ഇതെന്റെ ഇവിടെ ആയിരിക്കല്ലേ, ഇതല്ലേ ഭൂമി, ഇങ്ങോട്ടല്ലേ ഗ്രാവിറ്റേഷൻ പുൾ, ശരിയല്ലേ? താപ്പോട്ടല്ലേ വലിക്കുന്നെ. ഇനി നമ്മളുടെ റെസ്പിറേറ്ററി ട്രാക്കിനകത്ത് ഒത്തിരി സെക്രീഷൻസ് ഉണ്ടെന്ന് നിങ്ങളങ്ങ് കണ്ടേ മനസ്സില്, കുറേ റെസ്പിറേറ്ററി ട്രാക്കിനകത്ത് സെക്രീഷൻസ് വന്നു കൊറോണ കാരണം. ഓക്കെ, ഈ സെക്രീഷൻസിന് നമ്മുടെ ഗ്രാവിറ്റി എന്തു ചെയ്യും? താഴോട്ട് വലിക്കും. ഓക്കെ, പക്ഷെ നമ്മുടെ സീലിയ എന്ത് ചെയ്യും? ഗ്രാവിറ്റിയെ തള്ളി തടത്ത് മേലിലേക്ക് പ്രൊപ്പൽ ചെയ്ത് കളയാനായിട്ട് ശ്രമിക്കും, ശരിയല്ലേ? യെസ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ സീലിയ ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ജയിക്കും, ശരിയല്ലേ? അപ്പൊ സെക്രീഷൻസ് എങ്ങോട്ട് മൂവ് ചെയ്യും? ദേണ്ട ഇവിടെ നിന്നുള്ള സെക്രീഷൻസ് ഈ രണ്ട് സ്ഥലത്തുനിന്ന് മൂവ് ചെയ്ത് അവസാനം ഇത് എങ്ങോട്ട് കയറും? ദേണ്ട കേറി 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 ദേണ്ട ഈ ആൽവിയോളയിലേക്ക് കയറി. ഈ ആൽവിയോളയിൽ കയറുന്നതിന്റെ മേലിലേക്ക് കയറിക്കുമ്പോ ഒത്തിരി ആയിക്കുമ്പോ ആൽവിയോള എന്ത് ചെയ്യും? പൊട്ടും. എന്നിട്ട് അവിടെ നിന്ന് എങ്ങോട്ട് കയറും? ഇങ്ങോട്ട് കയറും. എന്നിട്ട് ദേണ്ട ഇങ്ങോട്ട് കയറി, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കയറി. അതായത് അവസാനം ഈ ലങ്സിനകത്ത് വെള്ളം കെട്ടിക്കിടക്കും അൾട്ടിമേറ്റ്ലി പറയുവാണെങ്കിൽ, ശരിയല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ സീലിയ ഇന്റാക്ട് ആവണ്ടേ? യെസ്. അപ്പൊ എല്ലാരും അവരവരുടെ സീലിയ ഇന്റാക്ട് ചെയ്ത് വെക്കുക. ഇനി ഈ സീലിയ, ഓക്കെ, സോ സീലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇനി നിങ്ങളുടെ വീട്ടിൽ, എല്ലാവരുടെയും വീട്ടിൽ അത്യാവശ്യം, എനിക്ക് ഒന്ന് ഇപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരുടെ 90% ആളുകളുടെ വീട്ടിലെങ്കിലും അടുപ്പുണ്ടാവുമായിരിക്കും, വിറകിട്ട് കത്തിക്കുന്ന അടുപ്പ്. ആ വിറകിട്ട് കത്തിക്കുന്ന ചൂള അടുപ്പിന്റെ തൊട്ട് മേലിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് കരി പിടിച്ചിട്ടുണ്ടാവും. ആ കരി കൈ വെച്ച് ഒന്ന് തൊട്ട് നോക്കിയാൽ അതൊരു സ്റ്റിക്കി ടൈപ്പ് അരി കരിയായിരിക്കും. വിറകായിരിക്കണം കേട്ടോ അതിനകത്ത് യൂസ് ചെയ്യുന്നത്. വിറകിട്ട് കത്തിക്കുന്ന അടുപ്പിന്റെ മേലില് പിന്നെ ഒരു ചെറിയ സ്റ്റിക്കി പോലെയുള്ള ഒരു സാധനം ഉണ്ട്, ശരിയല്ലേ? ഓക്കെ, അപ്പം പ്ലസ് അവിടെ തന്നെ ഉണങ്ങാനായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇടാറുണ്ട്, പുകയത്ത് ഇടാറുണ്ട്, വിത്തുകളോ അല്ലെങ്കിൽ പുളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടത്തില്ലേ. അപ്പൊ എന്ത് പറ്റും? അതിന്റെ ഷേപ്പിന് എന്ത് പറ്റും? ആ, സോ ഇത് രണ്ടും ഓർത്തിരിക്കുക. ഒന്ന്, സ്മോക്ക് സ്റ്റിക്കിനെസ് ഉണ്ടാക്കുന്നുണ്ട്. രണ്ട്, കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. രണ്ടെണ്ണം കിട്ടിയോ? സ്റ്റിക്കിനെസ് ആൻഡ് കൺസ്ട്രക്ഷൻ. ഇനി നിങ്ങൾ നല്ല ക്രോണിക് സ്മോക്കിംഗ് ഉള്ള ഒരാളെ ചിന്തിച്ചോ. ഇയാൾ ക്രോണിക് ആയിട്ടുള്ള സ്മോക്കിംഗ് കണ്ടിട്ട് ഈ എയർ മുഴുവൻ അകത്തേക്ക് ഇൻഹേൽ ചെയ്യുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? അൾട്ടിമേറ്റ്ലി ദറ്റ് എയർ ഓർ ദ സ്മോക്ക് വിൽ ബി അബ്സോർബ്ഡ്, അല്ലെങ്കിൽ അത് തന്നെ റെസ്പിറേറ്ററി ട്രാക്കിലേക്ക് മൂവ് ചെയ്യും. കുറേ നാൾ കഴിയുമ്പം സീലിയയുടെ മേളിൽ ഇത് കെട്ടിക്കിടന്നിട്ട് സീലിയെ സ്റ്റക്ക് ചെയ്യിപ്പിക്കും. ഓക്കെ, സീലിയ സ്റ്റക്ഡ് ആയിപ്പോ അല്ലെ, സീലിയ ഡാമേജ്ഡ് ആയിപ്പോ, ക്ലിയർ?
ഓക്കെ. സീലിയ ഡാമേജ്ഡ് ആയാൽ എന്ത് പറ്റും? സെക്രീഷൻസ് പുറത്തേക്ക് പോകുന്നതിന് പകരം അകത്തേക്ക് പോകും. ദാറ്റ് മീൻസ് ആൽവിയോളയിലേക്ക് മൂവ് ചെയ്യും. അത് അൾട്ടിമേറ്റ്ലി എന്തിലേക്ക് ലീഡ് ആവാം? ആൽവിയോളയ്ക്കകത്ത് ഫ്ലൂയിഡ് കെട്ടിക്കിടന്നിട്ട് ന്യൂമോണിയ, COPD, എംഫൈസീമ, ബ്രോങ്കൈറ്റിസ്, അങ്ങനെ 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 റെസ്പിറേറ്ററി ഡിസീസുകൾക്കൊക്കെ കാരണമായി തീരുന്ന ഒരു കോമൺ കോസ് ആണ് സ്മോക്കിംഗ്. ക്ലിയർ ആയോ? അത് കൂടാണ്ട് സ്മോക്കിങ്ങിന് അടുത്ത എഫക്ട് ഞാൻ എന്തോ പറഞ്ഞേ, കൺസ്ട്രക്ഷൻ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് റെസ്പിറേറ്ററി ട്രാക്കിൽ കൂടെ വരുമ്പം റെസ്പിറേറ്ററി ട്രാക്കിനെ ചുരുക്കും. അപ്പൊ എന്ത് പറ്റും? ഓക്സിജനേഷൻ ഡിക്രീസ്ഡ് ആവും. ക്ലിയർ? സോ ആക്റ്റീവ് സ്മോക്കിംഗ് ആസ് വെൽ ആസ് പാസീവ് സ്മോക്കിംഗ് കോസസ് ഓൾ റെസ്പിറേറ്ററി ഡിസീസ്. എന്തിലും ക്ലാരിഫിക്കേഷൻ? തിക്നെസ് ഉണ്ടാക്കും, പിന്നെ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കും, ചുരുക്കും, ചുരുങ്ങും, കൺസ്ട്രക്ഷൻ, നാരോയിങ്. ഓക്കെ. ഞാൻ മുന്നോട്ട് പോവാണ്. നെക്സ്റ്റ് ഇസ് ഡയഫ്രം. ഓക്കെ, ദിസ് ഇസ് ഡോം ഷേപ്ഡ് തിക് ഓർഗൻ. ഇറ്റ് ഇസ് ഡോം ഷേപ്ഡ് തിക് ഓർഗൻ which separates thoracic organ from abdominal organ. Diaphragm, this is diaphragm. Diaphragm kaanathille idu. Diaphragm separates, adoru thick aayittulla dome shaped muscular organ aanu. Adu separate cheyunu abdominal wall ineyum thoracic wall ineyum kuda separate cheyunu. Is that clear? And it is helping for respiration. Idu enganeyana respiration vendite help cheynathu? ഡയഫ്രം റെസ്പിറേഷന് വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അറ്റ് ദ ടൈം ഓഫ് ഇൻസ്പിറേഷൻ. ഓക്കെ, റെസ്പിറേഷൻ ഹാസ് ടു ഫേസ്, അറിയാമോ? എല്ലാവർക്കും അറിയാവുന്നതാണ്. റെസ്പിറേഷൻ ഹാസ് ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ. വാട്ട് ഇസ് ഇൻസ്പിറേഷൻ? ഇറ്റ് ഇസ് ഇൻടേക്ക് ഓഫ് ഓക്സിജൻ ഇസ് ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്ഹെയിൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് കോൾഡ് ആസ് എക്സ്ഹലേഷൻ. ഓക്കെ, സോ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൂടിയതിനാണ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ആ പിക്ചറിൽ തന്നെ നോക്കിക്കോ, ഞാൻ വരയ്ക്കാം. ദിസ് ഇസ് ഇൻസ്പിറേഷൻ ആൻഡ് ദിസ് ഇസ് എക്സ്പിറേഷൻ. ഇൻസ്പിറേഷൻ എക്സ്പിറേഷൻ, ഇൻസ്പിറേഷൻ എക്സ്പിറേഷൻ, ഇൻസ്പിറേഷൻ എക്സ്പിറേഷൻ. സോ ദിസ് ഇസ് ദ നോർമൽ, നോർമൽ ഏകദേശം കേട്ടോ. ഗ ഗ ഗ, നിങ്ങള് മലയാള അക്ഷരം ഇല്ലേ, ഗ ഗംഗ ഈ ഗ, ഇങ്ങനെ കുറെ ഗകൾ കൂടി ചേരുന്നു. ഒരു ഗായാണ് ഒരു റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഫൈൻ. ഓക്കെ ഓക്കെ, സോ ഇതാണ് ഇൻസ്പിറേഷനും എക്സ്പിറേഷനും. ഈ ഓരോ ഇൻസ്പിറേഷനിലും ദ ഡയഫ്രം ഇപ്പൊ മേപ്പോട്ടല്ലേ നിൽക്കുന്നത്, ഡയഫ്രം വിൽ പുഷ് അസ് ഡൗൺ. ശ്വാസം എടുത്തേ, ഡയഫ്രം പുഷ് ചെയ്തോ താഴോട്ട്. ഇൻസ്പിറേഷനില് ഡയഫ്രം പുഷ് അസ് ഡൗൺ. അപ്പൊ ഡയഫ്രത്തിന്റെ ഷേപ്പ് എന്താവും നിങ്ങൾ നോക്കിക്കോ. ഞാൻ വരയ്ക്കുന്ന പേർപ്പിൾ കളർ കൊണ്ട് ഞാൻ വരയ്ക്കുന്നുണ്ട്, ഇതിന്റെ ഷേപ്പ് ഇങ്ങനെ ആവും. ശരിയല്ലേ? ഇതിന്റെ ഷേപ്പ് ഈ രീതിയിലേക്ക് വരും. അപ്പൊ ഒത്തിരി സ്പേസ് അവിടെ കാണുന്നുണ്ടോ? ആ സ്പേസില് ബാക്കി രണ്ട് ലങ്സും എക്സ്പാൻഡ് ചെയ്യും. സോ ഇൻസ്പിറേഷനിൽ ഡയഫ്രം പുഷസ് ഡൗൺ ആൻഡ് ലങ്സ് എക്സ്പാൻഡ്. ക്ലിയർ? എക്സ്പിറേഷനിൽ വാട്ട് ഹാപ്പൻസ്? തിരിച്ച്, ഡയഫ്രം പുഷസ് അപ്പ് ആൻഡ് ലങ്സ് കൺസ്ട്രക്ട് ആവും, ചുരുങ്ങും. ഓക്കെ, shall I repeat? പറയണോ ഇനി? During inspiration, ഒന്നുകൂടെ ഞാൻ പറയാം. During inspiration, diaphragm will push us down and expiration ല diaphragm മേപ്പോട്ട് പുഷ് ചെയ്യും. Yeah. സോ ഞാൻ ഇനി വീഡിയോ വെച്ചിട്ട് പറയാം. ഓക്കെ, സോ ഇൻസ്പിറേഷനിൽ, ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ഡയഫ്രം താഴോട്ട് താഴോട്ട് പുഷ് ചെയ്യുന്നു. ചെസ്റ്റിന്റെ മൂവ്മെന്റ് അപ്പൊ എങ്ങനെ ആയിരിക്കും? ചെസ്റ്റ് എങ്ങോട്ട്, ഫ്രണ്ടിലേക്കായിരിക്കും ബാക്കിലേക്കായിരിക്കും? ചെസ്റ്റ് ഫോർവേഡ് മൂവ്മെന്റ് ആയിരിക്കും. സോ ഐ റിപ്പീറ്റ്, ഡയഫ്രത്ത് ഇൻസ്പിറേഷനിൽ ഡയഫ്രം പുഷസ് ഡൗൺ ആൻഡ് ചെസ്റ്റ് കം ഫ്രണ്ട്. ഓക്കെ, എക്സ്പിറേഷനിൽ ഡയഫ്രം അപ്വേർഡ് മൂവ്മെന്റ് ആൻഡ് ചെസ്റ്റ് ബാക്ക്വേർഡ് മൂവ്മെന്റ്. ക്ലിയർ?
ഓക്കെ വെരി ഗുഡ് ഓക്കെ സോ ഇതാണ് അൾട്ടിമേറ്റ്ലി റെസ്പിറേഷൻ അനാട്ടമി ആൻഡ് ഇതിന്റെ ഫംഗ്ഷൻസ് ഓക്കെ സോ ഫിസിയോളജി നിങ്ങൾക്ക് ഇപ്പോഴത്തെ സ്ക്രീനിൽ കാണാൻ പറ്റും സ്ക്രീൻ കാണുന്നില്ലേ ഡയഫ്രത്തിന്റെ മൂവ്മെന്റ് കണ്ടോ ഇതാണ് ഈ ഈ കളറാണ് ഡയഫ്രം എന്ന് പറയുന്നത് ഇത് താഴോട്ട് പുഷ് ചെയ്യും ഡ്യൂറിങ് ഇൻസ്പിറേഷൻ എക്സ്പിറേഷൻ വരുമ്പോ ഇത് മേപ്പോട്ട് പുഷ് ചെയ്യും സോ ഈ മൂവ്മെന്റ് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ ഇൻസ്പിറേഷനിൽ ഏത് മൂവ്മെന്റ് ആണ് ഇൻസ്പിറേഷനിൽ ഡയഫ്രം പുഷ് ഡൗൺ യെസ് എക്സ്പിറേഷനിൽ ഡയഫ്രത്തിന്റെ മൂവ്മെന്റ് ഡയഫ്രത്തിന്റെ ചെസ്റ്റിന്റെ രണ്ടിന്റെ മൂവ്മെന്റും പഠിക്കണേ ഓക്കെ സോ നെക്സ്റ്റ് ഇസ് ഈ പിക്ചറിൽ നിങ്ങൾക്ക് നോക്കാം എന്താണ് ഇൻസ്പിറേഷൻ എന്താണ് എക്സലേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇതിന്റെ ഫിസിയോളജിയില് നോർമൽ ഇൻഹേലേഷൻ ഞാൻ ജസ്റ്റ് അത് പറയാം ഏത് രീതിയിലാണ് വരുന്നത് എന്നുള്ളത് നോർമലി ഇൻഹേൽ ചെയ്യുമ്പം ദ എയർ വിൽ ബി ഇൻഹേൽഡ് ഇൻ ടു ദ റെസ്പിറേറ്ററി ട്രാക്ക് അത് റെസ്പിറേറ്ററി ട്രാക്ക് വഴി മൂവ് ചെയ്യുമ്പോൾ ഫിൽട്ടർ ചെയ്യുന്നു ഹ്യൂമിഡിഫൈ ചെയ്യപ്പെടുന്നു അത് കഴിഞ്ഞതിന് ശേഷം ദാറ്റ് റീച്ചസ് ഇൻ ദ ആൽവിയോളെ ഈ ആൽവിയോളയിൽ നിങ്ങൾക്ക് കാണുന്ന ഈ പിക്ചർ കണ്ടോ I'll show you. And ഈ പിക്ചർ കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ റൗണ്ട് ചെയ്തേ സെക്ഷൻ ഓഫ് ആൽവിയോളസ് കണ്ടോ ഓക്കെ സോ ഈ ഓരോ ആൽവിയോളയിലും രണ്ട് ഭാഗങ്ങളുണ്ട് ഒരു സൈഡിൽ റെഡ് ദാറ്റ് മീൻസ് ആർട്ടറി ആൻഡ് ഒരു സൈഡിൽ വെയിൻ അതായത് പൾമണറി ആർട്ടറിയും പൾമണറി വെയിനും ഈ രണ്ട് പോർഷൻ ഉണ്ട് ഇവിടെ വെച്ച് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കും ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ഓക്കെ അങ്ങനെ ഡിഓക്സിജനേറ്റഡ് ബ്ലഡിനകത്തുനിന്ന് കാർബൺ ഡയോക്സൈഡ് പയ്യെ ബ്ലഡിലേക്ക് മൂവ് ചെയ്യും ബ്ലഡിന് സോറി ആൽവിയോളയുടെ അകത്തുനിന്ന് ഓക്സിജൻ ബ്ലഡിലേക്ക് മൂവ് ചെയ്യും ബ്ലഡ് ഡിഓക്സിജനേറ്റഡ് ബ്ലഡിലെ കാർബൺ ഡയോക്സൈഡ് ആൽവിയോളയിലേക്ക് മൂവ് ചെയ്യും ഒന്നുകൂടെ ഞാൻ പറയാം ഒരു നിങ്ങൾ ശ്രദ്ധിക്കുക ഇൻഹലേഷൻ ദാറ്റ് ഇസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻഹലേഷനിൽ വാട്ട് ഹാപ്പൻസ് നമ്മൾ നന്നായിട്ട് ഇൻഹേൽ ചെയ്യും ശ്വാസം എടുത്തു ശ്വാസം എടുത്തു കഴിയുമ്പം ഓരോ ആൽവിയോളയും പയ്യെ വിടർന്നു അതിനകത്തേക്ക് ഓക്സിജൻ നിറഞ്ഞു ഫൈൻ ആയില്ലേ ഇനി ഈ ആൽവിയോളയെ ചുറ്റിപ്പറ്റിയിട്ട് നിങ്ങൾക്ക് ആ പിക്ചറിനകത്ത് കാണാം ബ്ലഡ് വെസൽസ് ഉണ്ട് രണ്ട് വെസൽസ് ആണുള്ളത് ഒന്ന് പൾമണറി ആർട്ടറി ആൻഡ് സെക്കൻഡ് ഇസ് പൾമണറി വെയിൻ ക്ലിയർ പൾമണറി ആർട്ടറി ആൻഡ് പൾമണറി വെയിൻ പൾമണറി ആർട്ടറി ക്യാരി ചെയ്യുന്ന ബ്ലഡ് ഏതാ pulmonary artery is the only one artery which carries deoxygenated blood and pulmonary vein carry cheynathu oxygenated blood appam ee deoxygenated blood carry cheyna pulmonary artery um alveoli um thammil ingane കണക്ഷൻ വരുമ്പം അവിടെ വെച്ച് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കും നിങ്ങൾ ഓസ്മോസിസ് ആൻഡ് ഡിഫ്യൂഷൻ ത്രൂ സെമി പെർമിയബിൾ മെംബ്രെയിൻ പഠിച്ചില്ലേ ഓക്കെ അപ്പൊ ഇവിടെ നടക്കുന്നത് ഡിഫ്യൂഷൻ ആണ് എന്തോ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ദ മൂവ്മെന്റ് ഓഫ് സൊല്യൂട്ട് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഐ റിപ്പീറ്റ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മൂവ്മെന്റ് ഓഫ് സൊല്യൂട്ട് സൊല്യൂട്ട് ഇസ് എന്താണോ അലിഞ്ഞത് കോൺസെൻട്രേഷൻ നമ്പറിനെയാണ് സൊല്യൂട്ട് എന്ന് പറയുന്നത് അപ്പം സൊല്യൂട്ട് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി മൂവ് ചെയ്താൽ ദാറ്റ് പെർട്ടിക്കുലർ ഫിനോമിന ഇസ് കോൾഡ് ആസ് ഡിഫ്യൂഷൻ ഫൈൻ ഓസ്മോസിസ് എന്ന് പറയുമ്പോൾ ഓസ്മോസിസ് ഇവിടെ റിക്വയർഡ് അല്ല ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് വെള്ളത്തിന്റെ മൂവ്മെന്റ് ഫ്രം ലോവർ ടു ഹയർ കോൺസെൻട്രേഷൻ അഗെയിൻ ത്രൂ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഇനി എന്തുമാത്രം ഇത് മൂവ് ചെയ്യും ടിൽ രണ്ട് സൈഡിലെയും കോൺസെൻട്രേഷൻ ബിക്കം നോർമൽ ക്ലിയർ ഓക്കെ ആണോ എന്തു പറ്റി എല്ലാരും വളരെ ഓക്കെ ഫൈൻ ഫൈൻ ഓക്കെ നിങ്ങളുടെ റെസ്പോൺസ് ഇല്ലാതെ വരുമ്പോ എനിക്ക് ഡൗട്ട്സ് ആണോ രക്ഷിക്കുന്നുണ്ടോ വിശക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന്റെ മേലിലേക്ക് നിങ്ങളുടെ ബ്രെയിൻ ഒട്ടും ഇതിന്റെ കൂടെ എത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം സോ ഐ ക്യാൻ സ്റ്റോപ്പ് ഓക്കെ ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയുകയാണെ ഇന്ന് വൈകുന്നേരം നമ്മള് ഈ ക്ലാസ്സിന്റെ റിപ്പീറ്റേഷൻ ക്ലാസ്സസ് ആയിരിക്കും എല്ലാം എടുക്കുന്നത് വിൽ ബി കണ്ടിന്യൂയിങ് എ ന്യൂ സെഷൻ സോ
പറ്റാവുന്ന എല്ലാവരും ഈവനിങ് സെഷനും കൂടെ അറ്റൻഡ് ചെയ്യുക. ആർക്കെങ്കിലും ഈവനിങ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസേൺഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സിനെ ഇൻഫോം ചെയ്യുക. ഏകദേശം ഒരു ഒരു ബൈ വെനസ്ഡേ ഐ ഗിവ് യു എ ചെക്ക് ലിസ്റ്റ്. ആ ചെക്ക് ലിസ്റ്റ് നിങ്ങൾ സൈൻ ലൈക്ക് കറക്റ്റ് ചെയ്തിട്ട് തരണം. സോ ദാറ്റ് ആരൊക്കെയാണ് അതിനകത്ത് മിസ്സാവുന്നത് അതനുസരിച്ച് നമുക്ക് ആരുടെങ്കിലും ക്ലാസ്സസ് മിസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, സോ ഈവനിങ് സെഷൻ ഇറ്റ് ഇസ് നോട്ട് ദ റിപ്പീറ്റഡ് സെഷൻ ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം ആൻഡ് ഫ്ലൂയിഡ്. പുതിയ സെഷൻ ആയിരിക്കും. ഓക്കെ, സോ യെസ് യെസ് മാം, ഇപ്പം പറഞ്ഞില്ലേ ഡിഫ്യൂഷനെ പറ്റി പറഞ്ഞില്ലേ, ആൽവിയോളിൽ നിന്ന് പൾമിനറി ആർട്ടറിയിലോട്ട് പോകുന്നതായിട്ടാണ് പറയുന്നത്. അപ്പം അത് പറയുന്ന മാം പറഞ്ഞ ഡിഫ്യൂഷൻ പറഞ്ഞു. അവിടെ ഞാൻ ചോദിക്കുകയാണ് ഈ സെമി പെർമിയബിൾ മെംബ്രെയിനായിട്ട് ആക്ട് ചെയ്യുന്ന എന്താണ് ഈ ആൽവിയോളയുടെ വോൾ, ആൽവിയോളയുടെ പുറത്തെ ആ സ്ട്രക്ചർ ഇല്ലേ? ഓക്കെ ഓക്കെ, അത് ഓക്കെ. അതായത് നിങ്ങൾ നിങ്ങൾ നേരത്തെ സെമി പെർമിയബിൾ ആയ മെംബ്രെയിൻ ആയിട്ട് കുറച്ച് ഔട്ടർ കവറിങ്സ് പഠിച്ചല്ലോ. ഇപ്പൊ മാങ്ങയുടെ പറയുവാണെങ്കിൽ മാങ്ങയുടെ ആ തോല് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ, അതുപോലെ സെമി പെർമിയബിൾ മെംബ്രെയിൻ ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ ആൽവിയോളയുടെ വാൾ. ഫൈൻ, ആൽവിയോളയുടെ വാളും അതുപോലെ ബ്ലഡ് വെസൽസിന്റെ വാളും, അതിനാണ് പെർമിയബിലിറ്റി കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ ഫൈൻ. സോ ആൽവിയോളയുടെ അകത്തുനിന്ന് ഹൈ കോൺസെൻട്രേറ്റഡ് ഓക്സിജൻ എന്തു ചെയ്യും, ബ്ലഡിലേക്ക് മൂവ് ചെയ്യും. ബ്ലഡിനകത്ത് ഹൈ കോൺസെൻട്രേറ്റഡ് ആയി നിൽക്കുന്നത് ഏതാ, കാർബൺ ഡൈ ഓക്സൈഡ്. ശരിയല്ലേ? ആ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങോട്ട് മൂവ് ചെയ്യും, തിരിച്ച് ആൽവിയോളയിലേക്ക് ഫില്ല് ആവും. ഓക്കെ, എന്നിട്ട് ആൽവിയോളെ ചുരുങ്ങുന്ന സമയത്ത്, എക്സ്പിറേഷന്റെ സമയത്ത് ആൽവിയോളെ ചുരുങ്ങും. സോ ആ സമയത്ത് അതിനകത്തെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് എക്സ്പൽ ചെയ്യും. ഈ ഓരോ പ്രാവശ്യം എക്സ്പെൽ ചെയ്യും, ഇൻഹേൽ ചെയ്യും, എക്സ്ഹേൽ ചെയ്യും ചെയ്യുമ്പോ എന്തോ സംഭവിക്കുന്നത്, ഈ ട്രക്കിയ, ട്രക്കിയയിൽ കാർട്ടിലേജിനസ് ടിഷ്യൂ ആണെന്ന് പറഞ്ഞല്ലോ, അതിങ്ങനെ പയ്യെ അങ്ങോട്ടും ഇങ്ങോട്ടും മാനങ്ങി കൊടുക്കുന്നു. അതുപോലെ തന്നെ റീകോയിലിംഗ് ഫംഗ്ഷൻ ഉള്ള ബാക്കി ട്രീയും അതുപോലെ തന്നെ മൂവ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെ മൂവ് ചെയ്തു. അതിന്റെ കൂട്ടത്തിൽ ആരുടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഡയഫ്രോം കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പിക്ചറിനകത്ത് താഴെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഈ താഴെ കാണുന്ന എക്സ്പെരിമെന്റ് നമ്മൾ സ്കൂളില് ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിച്ചപ്പം ഒരു പ്രാവശ്യം സയൻസ് എക്സിബിഷന് ചെയ്ത ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു ഇത്. ഒരു ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ അകത്തേക്ക് രണ്ട് ബലൂൺ ഇട്ടിട്ട് അടിവശത്ത്, ആ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിവശം ഒരു ബലൂൺ വെച്ചിട്ട് കെട്ടി, എന്നിട്ട് ആ ബലൂൺ ഇങ്ങനെ താപ്പോട്ട് വലിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്തുള്ള ബലൂൺ ഇങ്ങനെ വീർത്തു വന്നു. നിങ്ങൾക്ക് വീട്ടിലാണേലും ചെയ്യാവുന്നതാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസ്, സയൻസ് എക്സിബിഷന് വർക്ക് എക്സ്പീരിയൻസ് ചെയ്യുവാണെങ്കിൽ ഇത് നല്ല ഭംഗിയായിട്ട്, അന്ന് ഇത്ര ഭംഗിയായിട്ടൊന്നുമല്ല ചെയ്തത്, എന്തൊക്കെയോ വെച്ച് ചെയ്തു. ആ സെയിം പിക്ചറാണിത്. ഓക്കെ, ഇതിനകത്ത് ഡൗട്ട്സ് ഉണ്ടോ? റെസ്പിറേഷൻ ഹാസ് ടു ഫേസ്, ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ. വാട്ട് ഇസ് ഇൻസ്പിറേഷൻ? ഇൻടേക്ക് ഓഫ് ഓക്സിജൻ. And expiration is expulsion of carbon dioxide in between to this phase where the gas exchange take place at alveoli. Clear? Alveoli le gas exchange engana nadakkunnathu, high concentrated oxygen from each alveoli will be taken into the blood, and from the deoxygenated blood high concentrated carbon dioxide is moved into the alveoli, and as a result ഇവിടെ ഗ്യാസ് എക്സ്ചേഞ്ച് നടന്നു. അത് കഴിയുമ്പം ഈ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്പിറേഷന്റെ സമയത്ത് എക്സ്പെൽഡ് ഔട്ട് ആവും. ഓക്കെ ഓക്കെ മാം, ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാമേ. കണ്ടീഷൻസിലേക്ക് മൂവ് ചെയ്തോട്ടെ. ഇതുവരെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓസ്മോസിസ് പറഞ്ഞ എപ്പോഴും വെള്ളത്തിന്റെ മൂവ്മെന്റിന് മാത്രമാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, വെള്ളം എവിടെ മൂവ് ചെയ്യുന്നു? ഓസ്മോസിസ് ഇസ് കംപ്ലീറ്റ്ലി എ മൂവ്മെന്റ് ഓഫ് സോൾവെന്റ്. സൊല്യൂട്ടുമായിട്ട് ഒരു ബന്ധമില്ല, ബന്ധമില്ലെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും എപ്പോഴും സൈമൾട്ടേനിയസ്ലി നടക്കുന്ന കാര്യമാണ്. ബട്ട് ഓരോന്ന് എടുത്തു പറയുവാണെങ്കിൽ അങ്ങനെ ഇതിന്റെ രണ്ടിന്റെയും മൂവ്മെന്റ് വരുന്നത് അൾട്രാഫിൽട്രേഷൻ ആണ്. ഇതിന്റെ സൊല്യൂട്ട് എന്ന് കൺസിഡർ ചെയ്യുന്നത് ഓക്സിജൻ ആണ്. അപ്പം ഇത് പൾമണ്ടറി ആർട്ടറിയിലോട്ടല്ലേ പോകുന്നത്?
ഇനി അടുത്തത് അല്ല പൾമണറി ആർട്ടറിയിലേക്കല്ല ഇത് മൂവ് ചെയ്യുന്നത്, പൾമണറി വെയിൻസിലേക്കാണ് മൂവ് ചെയ്യുന്നത്. എക്സാക്ട്ലി എന്തുകൊണ്ടാണ് ഇത് പൾമണറി വെയിൻസിലേക്ക് മൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കുറച്ച് രണ്ട് മൂന്ന് റാഷണലൈസേഷനെ പറയാൻ പറ്റുള്ളൂ. എക്സാക്ട് റാഷണലൈസേഷൻ ആരും ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. അതിന്റെ ബേസിക് ഒന്നാമത്തെ റീസൺ പറയുന്നത് ഇതാണ്, ആർട്ടറിയുടെ പെർമിയബിലിറ്റി ഇസ് നോട്ട് അലാവിങ് ടു എന്റർ ഇൻ സംതിങ്. അതായത് ഇപ്പം കാർബൺ ഓക്സിജന് ആർട്ടറിയിലേക്ക് എന്റർ ചെയ്യാൻ അതിന്റെ പെർമിയബിലിറ്റി സമ്മതിക്കുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ട്, ആർട്ടറിയുടെ പ്രഷർ ഇസ് സ്ലൈറ്റ്ലി ഹയർ പ്രഷർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ടും അങ്ങോട്ടുള്ള മൂവ്മെന്റ് അല്ല, അവിടുന്ന് തിരിച്ച് പുറത്തേക്കുള്ള പെർമിയബിലിറ്റിയാണ് ആർട്ടറീസ് സമ്മതിക്കുന്നത്. ബട്ട് വെയിൻ കമ്പയർ ചെയ്യുമ്പോൾ സ്ലോ മൂവ്മെന്റ് ആയതുകൊണ്ടും വെയിനിന്റെ വാൾസില് വാൽവ് ഉണ്ടായി ആ ഒരു പെർമിയബിലിറ്റി ആണ് കാർബൺ ലൈക്ക് ഓക്സിജന് അതിനകത്തേക്ക് മൂവ് ചെയ്യാൻ സഹായിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ആൽവിയോളയുടെ അകത്തെ കാർബൺ ഡൈ ഓക്സൈഡ്. ഞാൻ ഒന്നുകൂടെ ഇതിനകത്ത് പറയാം, ഐ ജസ്റ്റ് ഡ്രോ എ പിക്ചർ. ഈ പിക്ചറിൽ തന്നെ പറയുകയാണ്, അതായത് ഈ ആൽവിയോളയിലകത്ത് ഒരു പ്രാവശ്യം ഓക്സിജൻ നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കാണും? കാർബൺ ഡൈ ഓക്സൈഡ് കാണും, ഓക്സിജൻ കാണും. ഇൻഹെയിൽ ചെയ്യുമ്പോൾ രണ്ടും വരുന്നില്ലേ? ഓക്കെ, ഇതിനകത്ത് ഹൈ കോൺസെൻട്രേഷൻ ഏതാന്ന് പറഞ്ഞോ? ഇൻഹലേഷൻ കഴിയുമ്പോ ഏതാ? ഓക്സിജൻ ഈസ് ഹൈ, കാർബൺ ഡൈ ഓക്സൈഡ് കുറവ്. ഓക്കെ, ഇനി ഞാൻ ഇത് പൾമണറി ആർട്ടറി ആണെന്ന് ഓർക്കണേ. ഈ സൈഡ് ഈ പൾമണറി ആർട്ടറിയിൽ ആരൊക്കെ ഉണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഓക്സിജനും ഉണ്ട്, ശരിയല്ലേ? ഏതാ കൂടുതല്? കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജൻ കുറവാണ്. ഇവിടെ നോക്കിക്കേ, രണ്ട് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റും ഡിഫറെന്റ് അല്ലേന്ന്. ഒരിടത്ത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ, ഒരിടത്ത് കുറവ്, ഒരിടത്ത് ഓക്സിജൻ കൂടുതൽ, ഒരിടത്ത് കുറവ്. ഓക്കെ, ഇനി നിങ്ങൾ പറഞ്ഞ എന്താണ് ഡിഫ്യൂഷൻ എന്ന്? ആ വാൾ വഴി ആരെങ്ങോട്ട് എവിടെന്ന് എങ്ങോട്ട് മാത്രം പറഞ്ഞാൽ മതി. ഓക്സിജൻ ഹയറിന്ന് ലോവറിലേക്ക്, അതല്ലേ? ഇനി നിങ്ങൾ ഹയറിന്ന് ലോവറിലേക്ക് ആ മൂവ്മെന്റ് ഇട്ടേ. നമ്മുടെ മേലത്തെ ഇതാരായിരുന്നു? ആൽവിയോളല്ലേ, ആൽവിയോളയാണ് കേട്ടോ. ഇവിടുന്ന് ഇവിടുത്തെ ഹയർ കോൺസെൻട്രേഷൻ ആരാ? അതാ എങ്ങോട്ട് മൂവ് ചെയ്യും? പൾമണറി ആർട്ടറിയിലേക്ക് മൂവ് ചെയ്യുന്നത്, പൾമണറി വെയിനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ പിന്നെ ഇവിടെ വേറെ കൂടുതല് കാർബൺ ഡൈഓക്സൈഡ് പൾമണറി ആർട്ടറിയിലേക്ക് പോകും. പൾമണറി ആർട്ടറിയിലാണ് മക്കളെ കാർബൺ ഡൈഓക്സൈഡ് ഇവിടെ ഉള്ളത്. ക്ലിയർ ആയോ? ഓക്കെ, സോ അതായത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് എന്ത് അത് എന്തെങ്കിലും ആവട്ടെ, ഇവിടുത്തെ കോൺസെൻട്രേഷൻ ഹയർ എവിടെ? ഒന്ന് ഓക്സിജൻ നോക്കുമ്പോൾ ആൽവിയോളയിലാണ് കൂടുതൽ, അപ്പൊ അത് അവിടെ നിന്ന് ബ്ലഡിലേക്ക് മൂവ് ചെയ്യും. നമ്മുടെ ബ്ലഡിൽ നോക്കിക്കഴിഞ്ഞപ്പോ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കൂടുതൽ, അതപ്പോ ആൽവിയോളയിലേക്ക് മൂവ് ചെയ്തു. എന്നിട്ടപ്പോ ഈ ആൽവിയോള എന്ത് ചെയ്യുന്ന അറിയാമോ? ചുരുങ്ങും, കൺസ്ട്രിക്ട് ആവും. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന് അവിടെ കിടക്കാൻ പറ്റിയല്ല, സോ ആൽവിയോളയിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് മൂവ് ചെയ്യും. അതിനെയാണ് എക്സ്പിറേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഈ ഓരോ പ്രാവശ്യം റെസ്പിറേഷൻ നടക്കുമ്പോഴും ഈ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഒരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് കൊറേ പ്രാവശ്യം ഈ നേസൽ ക്യാവിറ്റിയുടെ കുറച്ച് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് എന്റെ കട്ടായി പോയായിരുന്നു. എനിക്ക് കെയർവിനിൽ നിന്ന് തന്നെ കോൾ വന്നിട്ട് അതൊന്ന് പറയാവോ? പിന്നെ എനിക്ക് എപ്പിസ്റ്റാക്സിസ് ആണ്. എനിക്ക് മനസ്സിലായില്ല, എന്തോന്ന് പറഞ്ഞേ? മാം, ഈ നേസൽ ക്യാവിറ്റിയുടെ മാം പറഞ്ഞോണ്ടിരുന്നപ്പോഴേ എനിക്ക് കെയർവിനിൽ നിന്ന് കോൾ വന്നിട്ട് ഇത് കട്ടായിപ്പോയായിരുന്നു ക്ലാസ്. അത് കഴിഞ്ഞ് എനിക്ക് എപ്പിസ്റ്റാക്സിസ് മുതലാ കിട്ടിയെ. അതിന്റെ ഇടയ്ക്ക് പിന്നെ ഒന്നും പറഞ്ഞില്ല മോനെ? ഇല്ലയോ? നേസൽ ക്യാവിറ്റി, ജസ്റ്റ് അത് നേസൽ ക്യാവിറ്റി ഈസ് ഹെൽപ്പിംഗ് ഫോർ റെസ്പിറേഷൻ. അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അത് ഇതിനെ ഹ്യൂമിഡിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫിൽട്രേഷൻ ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനി ഞാൻ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞോട്ടെ. ഓക്കെ, ഇവിടെ നിങ്ങളെ എനിക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഏത് രീതിയിലാണ് എന്റെ കൂടെ എത്തുന്നേ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എനിക്ക് കുറച്ച് ആളുകളെയൊക്കെ ഇതുവരെ ഈ ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എന്നാലും ദേർ ആർ
അതർ സ്റ്റുഡൻസ് അവരെ മനസ്സിലാവുന്നുണ്ടോ അതോ അവര് മനസ്സിലായി ഓക്കെ റിലാക്സ് ചെയ്തിരിക്കുന്നതാണോന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എനിവേ ഞാൻ ക്വസ്റ്റ്യൻസ് പറയുകയാണ്. എഗെയിൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുവാണ് എല്ലാവരും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഫെർദർ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ മനസ്സിലാവുന്നില്ലെങ്കിൽ, എല്ലാവരും എക്സാം എഴുതുക, എല്ലാവരും പാസ്സാവുക എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം. ഓക്കെ, നമ്മളുടെ എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ്ലി ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെ. ഫൈൻ, അപ്പം അതുകൊണ്ട് പ്ലീസ് എല്ലാവരും അതിനകത്ത് ഇൻവോൾവ് ആവുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, എനിക്ക് തോന്നുന്നു വലിയ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പോകുന്നത്. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലും നിങ്ങൾക്ക് പറയാം കേട്ടോ. അയ്യോ ഇങ്ങനല്ല, ഇത് ഇങ്ങനെയെങ്കിലും പറയുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാമേ. ഓക്കെ, നോ ഇഷ്യൂസ് ഇൻ ദാറ്റ്. ഓക്കെ ഫൈൻ. സോ ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. ആൽവിയോളി കിട്ടിയല്ലോ. എവിടുന്ന ബ്ലഡ് എവിടുന്ന് എങ്ങോട്ടാ മൂവ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലായല്ലോ. പൾമണറി ആർട്ടറി ചുരുങ്ങി അല്ലെങ്കിൽ പൾമണറി ആർട്ടറിക്ക് പ്രഷർ കൂടി, എന്ത് സംഭവിക്കും പറ? പൾമണറി ആർട്ടറി ചുരുങ്ങി കഴിയുമ്പോൾ, യെസ്, പൾമണറി ആർട്ടറിയിലെ ബ്ലഡ് ആൽവിയോളയിൽ എത്തുന്നത് കുറയും. ആ അപ്പൊ എന്ത് പറ്റും? ഓക്സിജൻ അവിടെ നിക്കും. ഓക്സിജൻ ആൽവിയോളയിൽ ഉണ്ടല്ലോ. പൾമണറി ആർട്ടറിയുടെ ബ്ലഡ് ആൽവിയോളയിൽ എത്തത്തില്ല. അതായത് ഓക്സിജനേഷൻ നടക്കില്ല. ആണോ? ഇംപേർഡ് ഓക്സിജനേഷൻ. സോ പൾമണറി ആർട്ടറി പ്രഷർ കൂടിയാൽ എന്ത് സംഭവിക്കും? ഇംപേർഡ് ഓക്സിജനേഷൻ. അപ്പൊ നമ്മുടെ ബോഡിയിലെ ഓക്സിജനേഷന്റെ അളവ് കുറയും. ഓക്കെ, നമ്മുടെ ബോഡിയിൽ ഓക്സിജനേഷന്റെ അളവ് കുറഞ്ഞാൽ എങ്ങനെയായിരിക്കും ബോഡി റിയാക്ട് ചെയ്യണേ? ഹൈപ്പോക്സിമിയ. ഹൈപ്പോക്സിമിയ എങ്ങനെ ബോഡി റിയാക്ട് ചെയ്യുന്നത്? വെരി ഗുഡ്. റെസ്പിറേറ്ററി സെന്റർ പറയാമോ? ഏതാ റെസ്പിറേറ്ററി സെന്റർ? ബോൺസ്. മെഡിൽ ഓബ്ലോങ്കേറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് എക്സാക്ട്ലി റെസ്പിറേറ്ററി സെന്റർ എന്ന് അറിയപ്പെടുന്നത് പോൺസ് ആണ്. പോൺസ്. ഓക്കെ ഓക്കെ ഓക്കെ. റെസ്പിറേറ്ററി സെന്റർ എന്ന് പറഞ്ഞാൽ സിംഗിൾ ആയിട്ട് നമ്മൾ ഒബ്വിയസ്ലി എന്റയർ ബ്രെയിൻ നമ്മൾ ഹെൽപ്പ് റെസ്പിറേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെഡിൽ ഓബ്ലോങ്കേറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് എക്സാക്ട്ലി റെസ്പിറേറ്ററി സെന്റർ എന്നറിയപ്പെടുന്ന ഒരു ഏരിയ, ഒരു സിംഗിൾ ലൊക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു സെലക്ട് പോൺസ്. ഫൈൻ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഓക്സിജന്റെ അളവ് കുറയുമ്പം ഏറ്റവും ആദ്യം ബ്രെയിനിലേക്കുള്ള ഓക്സിജന്റെ അളവ് കുറയുന്നു. ആസ് എ റിസൾട്ട് ബ്രെയിൻ ഹൈപ്പോക്സിയ ഉണ്ടാവും. ശരിയല്ലേ? ഓക്കെ, ബ്രെയിൻ ഹൈപ്പോക്സിയ ഉണ്ടായി കഴിയുമ്പം പെട്ടെന്ന് തന്നെ ബ്രീതിങ് ഡിഫിക്കൽറ്റി വരാം. സോ ഹൈപ്പോക്സിയയുടെ സൈൻസ് യു ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ യുവർ നോട്ട് ബുക്ക്. സയൻസ് ഞാൻ പറഞ്ഞോട്ടെ. ഇറിറ്റബിലിറ്റി, കൺഫ്യൂഷൻ, ഇറിറ്റബിലിറ്റി, കൺഫ്യൂഷൻ, ഹൈപ്പോക്സിയ, ബ്രീതിങ് ഡിഫിക്കൽറ്റി, ഇൻക്രീസ്ഡ് റെസ്പിറേറ്ററി റേറ്റ്, ഇൻക്രീസ്ഡ് പൾസ് റേറ്റ്, അജിറ്റേഷൻ. ഓക്കെ, ഡീസാച്ചുറേഷൻ, ഡീസാച്ചുറേഷൻ, റെസ്പിറേറ്ററി അസിഡോസിസ്, നെയ്സൽ ഫ്ലയറിംഗ്. Ma'am, desaturation, then? Respiratory acidosis, nasal flaring. Nasal flaring ennu parna ariyalo, mookinte flare aavu. Okay. Okay? Carbon dioxide koodunnane parana perana hypercapnia. Fine. Okay, ithrayum symptoms hypoxia varumbam kaana. ഓക്കെ, ഇനി ഞാൻ ഡിസീസ് കണ്ടീഷൻസിലേക്ക് ഫാസ്റ്റ് ആയിട്ട് പോവുകയാണ്. എൻ്റെ ഡിസീസ് കണ്ടീഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവത്തക്ക രീതിയിൽ ഞാൻ അനാറ്റോമി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഒന്നുകൂടെ ഞാൻ പറയുവാണ്, റെസ്പിറേറ്ററി ട്രാക്കിലെ ഫോറിൻ ബോഡീസ് വരുമ്പം, റെസ്പിറേറ്ററി ട്രാക്കിലെ അതർ ദാൻ എയർ എന്ത് മൂവ് ചെയ്താലും, വാട്ട് ഹാപ്പൻസ്, റെസ്പിറേറ്ററി ട്രാക്ക് വിൽ ട്രൈ ടു
oppose that particular thing by coughing and sneezing, excessive aitla mucus is been produced. Clear? Idu manasil orthirikanam. And the next day, if the cilia is normal, what happens? The cilia will help to expel the secretions out. But if the cilia is not intact, so what happens? The secretions will, or the secretions might move towards gravity. That will get accumulated over the lungs. Alveoli. Ultimately, and that cause complications. Clear ayo? Appa chronic smoking is a problem. Randa, nyan ende positions mobilize cheyumbam. Ippa ninga ende video nokkuvaanengil ninga manasilavum. Ippa nyan ippa sitting position lana. Ende position payi nyan onnu change cheyidayumbo endu vachum. Avade ulla secretions payi ingottu move cheyidu. I'll show one example. See, this is a bottle. Can you see? കാണാമോ എന്റെ കയ്യിൽ ഒരു മഞ്ഞ ബോട്ടിൽ കാണത്തില്ലേ, അതിനകത്ത് ഇതിന്റെ ഇവിടെ ഇവിടം വരെയാണ് വെള്ളം ഉള്ളത് അല്ലേ. നിങ്ങൾക്ക് ഏകദേശം ഇതിന്റെ ഇത്ര ഇത്രയേ ഉള്ളൂ കേട്ടോ, വെള്ളം ബാക്കിയൊക്കെ ഞാൻ കുടിച്ചു. ഓക്കെ, സോ ഗ്രാവിറ്റി, ഈ ഗ്രാവിറ്റിയിൽ വെള്ളം താഴെയല്ലേ നിക്കുന്നേ. ഇപ്പൊ നോക്കിക്കോണേ എന്തോ സംഭവിക്കുന്ന, വെള്ളം ഒരു സൈഡിലേക്ക് പോയി, ഇപ്പം താഴോട്ട് വന്നു. ഓക്കെ, ഞാൻ ഈ കുപ്പിയിലെ വെള്ളം ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇപ്പൊ ഈ കുപ്പി അനങ്ങുമ്പോ എന്ത് സംഭവിക്കുന്നേ, വെള്ളം മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇതിന് ഷെയ്ക്ക് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ തന്നെ അനക്കാതെ കുറേ സമയം വെക്കുവാണ്. ഒരു ദിവസം, രണ്ട് ദിവസം, രണ്ട് മാസം, മൂന്ന് മാസം, ആറു മാസം, എട്ട് മാസം, ഒരു വർഷം, ഒന്നര വർഷം. ഓക്കെ, അപ്പൊ എന്ത് പറ്റുന്നു, ഈ പ്രൊഡ്യൂസ് ആവുന്ന വെള്ളം അങ്ങനെ തന്നെ അനങ്ങാതെ നിൽക്കുന്നു. അത് ഏത് എങ്ങോട്ടാ മൂവ് ചെയ്യുന്നേ, ഗ്രാവിറ്റിയിലേക്ക്. ഓക്കെ, അപ്പം ഈ അനങ്ങ ഒരു മാസം രണ്ടു മാസം ഒക്കെ അനങ്ങാതിരിക്കുന്ന ആളാരാ, സി എൻ എസ് അബ്നോർമാലിറ്റി ഉള്ള ആളുകള്, ശരിയല്ലേ. അപ്പൊ സി എൻ എസ് അബ്നോർമാലിറ്റി ഉള്ള ആൾക്ക് കഫ് ചെയ്ത് കളയാൻ, ഇതിനിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കളയാൻ സാധിക്കുന്നുണ്ടോ, ഇല്ല. അപ്പൊ അൾട്ടിമേറ്റ്ലി സെക്രേഷൻസ് ഇതിനകത്ത് കിടന്ന് അത് അക്യുമുലേറ്റ് ചെയ്ത് നല്ല കട്ടിയുള്ള സെക്രേഷൻസ് കൺസോളിഡേഷൻ ആയിട്ട് മാറും. ക്ലിയർ? ഓക്കെ, ഇതൊക്കെ മനസ്സിൽ ഓർത്തോണേ ഞാൻ കണ്ടീഷൻസിലേക്ക് മൂവ് ചെയ്യണം. ദ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ബ്രോങ്കൈറ്റിസ്. ഫർദർ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഡസന്റ് റിക്വയർ യു. ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കസ്. ബ്രോങ്കസ് എവിടാന്ന് ഓൾറെഡി അനാട്ടോമിയിൽ കിട്ടി, ഓൺ ദ പിക്ചർ ഇറ്റ് ഇസ് വിസിബിൾ. ഓക്കെ, ബ്ലൂ കളറില്, സോ ഇവിടെ കാണുന്നത് നോർമൽ ആയിട്ടുള്ള നമ്മുടെ സി ഷേപ്ഡ് കാർട്ടിലേജ് ഉണ്ടുണ്ടാക്കിയ ബ്രോങ്കയാണ്. ഇതിനകത്തേക്ക് ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷൻ വരുമ്പം ബാക്ടീരിയ കൊണ്ടുവരാം, വൈറസ് കൊണ്ടുവരാം, ആസ്പിറേഷൻസ് കൊണ്ടുവരാം, എന്തെങ്കിലും ഫോറിൻ ബോഡി എൻറ്റർ ആവുമ്പോൾ വരാം, ക്രോണിക് സ്മോക്കിംഗ് ഉണ്ടാവുമ്പോൾ വരാം, എന്തെങ്കിലും അലർജിക് റിയാക്ഷൻ വരാം. ഓക്കെ, ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള റീസൺസ് വരുമ്പം, എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കരമായിട്ട് സൗണ്ട് കേൾക്കാം. നിങ്ങള് മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ അവിടെ വീട്ടില് ആരോടെങ്കിലും ഒക്കെ സംസാരിക്കുമ്പോ നിങ്ങൾ സംസാരിച്ചു എനിക്ക് മനസ്സിലാവും, സിറ്റുവേഷൻസ് എനിക്ക് മനസ്സിലാവും. പക്ഷെ നിങ്ങളുടെ മൈക്ക് മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാമോ? യെസ്, താങ്ക് യു. ഓക്കെ, ഫൈൻ. സോ എന്തേലും, ഓക്കെ, ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കസ് അല്ലെ ബ്രോങ്കിയൽ ട്രീ. ഇത് കുഡ് ബി ബാക്ടീരിയ ഓർ ഇറ്റ് കുഡ് ബി വൈറസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോറിൻ ബോഡി കൊണ്ടുവരാം, സ്മോക്കിംഗ് കൊണ്ടുവരാം, അലർജിക് റിയാക്ഷൻസ് കൊണ്ടുവരാം. എന്നിട്ട് എന്തോ സംഭവിക്കുന്നേ, ഈ ബ്രോങ്കസ് പയ്യെ ഈ ഇൻഫ്ലമേഷൻ വരുമ്പം ചുരുങ്ങാൻ തുടങ്ങും. ഓക്കെ, എന്നിട്ട് എക്സസീവ് ആയിട്ടുള്ള മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഈ പിക്ചറിനകത്ത് കാണിച്ചിരിക്കുന്നത്, ഇൻഫ്ലമേഷൻ ആൻഡ് മ്യൂക്കസ്. ഒരു യെല്ലോ കളറിൽ കാണുന്നില്ലേ മ്യൂക്കസ്? ഇനി ഈ നോർമലും അബ്നോർമലും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയേ. നോർമലില് അതിന് നല്ല വഴി, അതിന്റെ ഡയമീറ്റർ വലുതാണ്. ബട്ട് ഈ ബ്രോങ്കൈറ്റിസ് വന്നപ്പോഴത്തേക്ക് ഡയമീറ്റർ നല്ലതായിട്ട് ചുരുങ്ങിപ്പോയി. അപ്പൊ അതുവഴി ഓക്സിജനേഷൻ കയറുന്നത് കൂടുതലാണോ കുറയുവാണോ? കുറയും. അപ്പൊ ഓക്സിജനേഷൻ ഇൻ ദ ബോഡി നേരത്തെ നിങ്ങൾ എഴുതിയ സിംപ്റ്റംസ് ഉണ്ടല്ലോ, അതെല്ലാം പേഷ്യന്റിന് വരും. ഫൈൻ. പിന്നെ ഇത് ഐറ്റിസ് അല്ലേ, ഐറ്റിസ് ഇൻഫ്ലമേഷൻ. യെസ്. അപ്പൊ അതിന്റെ സിംപ്റ്റംസ് എന്ന് പറഞ്ഞ ഐറ്റിസിന്റെ സിംപ്റ്റംസ്, ഫീവർ ഉണ്ടാവും, കഫ് ഉണ്ടാവും, ഇവിടെ ഇൻഫെക്ഷന്റെ മാത്രം സൈൻ, റെഡ്നെസ് ഉണ്ടാവും, ടെമ്പറേച്ചർ ഉണ്ടാവും, ടെമ്പറേച്ചർ കൂടും, ഇ എസ് ആർ കൂടും, വാംത്ത് ഉണ്ടാവും, ഡബ്ല്യു ബി സിന്റെ അളവ് കൂടും. അതോ യെസ്, അതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആവും. ഓക്കെ, ഓക്കെ, ഫൈൻ.
കോസസ് നിങ്ങൾ നോക്കിക്കോ. ഇൻഫ്ലെയിംഡ് ബ്രോങ്കൈ, ഇൻഫെക്ഷൻ ഡ്യൂ ടു ബാക്ടീരിയ വൈറസ്, സ്മോക്കിംഗ് ആൻഡ് കെമിക്കൽ ആൻഡ് ഇൻഹലൻസ്. എന്തെങ്കിലും കെമിക്കൽ ഇൻഹലേഷൻ ഉണ്ടാവുമ്പം, പൊല്യൂഷൻസ് ഉണ്ടാവുമ്പം. ക്ലിയർ? എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ ഇതിനൊന്നും? വേണോ? വേണ്ട. ഫൈൻ. സോ സയൻസ് ആൻഡ് സിംപ്റ്റംസ് കോഫ്. സി, ഇവിടെ എനിക്ക് സയൻസ്, നിങ്ങൾ ഏത് എന്ത് പഠിക്കുവാണേലും ഓരോ സയൻസും വരുമ്പം അത് എന്തുകൊണ്ടാണ് ആ സൈൻ വരുന്നേന്നുള്ളതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. മനസ്സിലായോ? ഒരു ഒരു കണ്ടീഷന്റെ സൈൻ ഉണ്ടായി, ഓക്കെ, ഈ കണ്ടീഷനിൽ ഈ സൈൻ ഉണ്ട് എന്ന് പഠിക്കുക. ഓക്കെ, അത് അങ്ങനെ തന്നെ പഠിക്കേണ്ടത്. പക്ഷെ അത് എന്തുകൊണ്ടാണ്, അതിന്റെ റാഷണലൈസേഷൻ പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുമ്പം അത് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ സയൻസ് ഞാൻ പറയാണ്. കോഫ്, കോഫ് എന്തുകൊണ്ട് ഉണ്ടാവുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു. സെക്രീഷൻസ് എക്സസീവ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വൺസ് ഇറ്റ് റീച്ചസ് ഇൻ ദ കരീന, ഇഫ് ദ കരീന ഈസ് സ്ട്രോങ് ഇനഫ്, ഒബ്വിയസ്ലി കരീന വിൽ ട്രൈ ടു എക്സ്പെൽ ദ സെക്രീഷൻസ് ബൈ കോഫിങ് ആൻഡ് സ്നീസിങ്. ക്ലിയർ? പ്രൊഡക്ഷൻ ഓഫ് മ്യൂക്കസ് എന്തുകൊണ്ടാന്ന് മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? അതിന്റെ കളർ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇറ്റ് ക്യാൻ ബി ക്ലിയർ ആവാം, വൈറ്റ് ആവാം, യെല്ലോയിഷ് ഗ്രേ ഓ ഗ്രീൻ. എന്തുകൊണ്ടാണ് ഈ ഡിഫറൻസ് വരുന്നത്? ഫോർ എക്സാമ്പിൾ, എനിക്ക് ഇന്നാണ് ബ്രോങ്കൈറ്റിസ് ഉണ്ടായേ, ദ കളർ വിൽ ബി ക്ലിയർ. നാളെ, മറ്റന്നാള്, ഒരാഴ്ച കഴിയുമ്പോ അവർ ഡാർക്ക് 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 ആയിട്ട് വരും. ഓക്കെ, ഭയങ്കരമായിട്ട് കൂടി കഴിയുമ്പോഴത്തേക്കും പയ്യെ ബ്ലഡും കൂടെ ചുമച്ച് തുപ്പാൻ തുടങ്ങും. ഓക്കെ, എന്തുകൊണ്ട് ഫെറ്റീഗ് ഉണ്ടാവുന്നത്? മൂന്നാമത്തെ സൈൻ ആണ് ഫെറ്റീഗ്. എന്തുകൊണ്ടാണ് ഫെറ്റീഗ് ഉണ്ടാവുന്നത്? ഇൻഫ്ലമേഷൻ വരുമ്പോ നമ്മുടെ ബോഡിയുടെ മെറ്റാബോളിക് റേറ്റ് കൂടുകയും അതിനനുസരിച്ച് നമ്മൾ ഫുഡ് കഴിക്കാണ്ടേ ഇരിക്കുമ്പോ ക്ഷീണം വരുന്നു. ഓക്കെ, മെറ്റബോളിക് റേറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല പനിയുള്ള സമയത്ത് ചിക്കൻ ബിരിയാണി അല്ല കഴിക്കേണ്ടത്, കഞ്ഞിയും പപ്പടമോ കഴിക്കേണ്ടത്. അതിന്റെ റീസൺ എന്തോ, കാർബോഹൈഡ്രേറ്റ് റിച്ച് ആണ് നമ്മൾ കഴിക്കേണ്ടത്. അതല്ലേ നമ്മുടെ വീട്ടിൽ അമ്മച്ചി തരുന്നേ ക്ഷീണം മാറാനായിട്ട്. യെസ്, യെസ്. ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത് പറയണ്ടല്ലോ. സ്ലൈറ്റ് ഫീവർ ആൻഡ് ചിൽസ് പറയണോ? ചെസ്റ്റ് ഡിസ്കംഫർട്ടും പറയണ്ടല്ലോ. സോ ദീസ് ആർ ദ സൈൻസ്. യെസ്. How would we prevent? Just headings matra orthirikka. Avoid cigarette smoke, get vaccinated, wash your hands and wear surgical mask. Idu enikku thonnu aaradum thettathilla, because korchu 6 maasayittu nammal kettondirikkunna karyamaana. To prevent transmission of any type of infection, either could be respiratory or it could be like a droplet or direct contact vadi transmit cheynathu, hand washing is the first priority. Onnoda njan parayana exam question la, exam inde question nath evadengilum kadappunde to prevent infection. Clear? Option illathe kadappunde wash hands. 99% answerum wash hands aayirikkum. Okay. So you will get frequent, you will get question pneumococcal pneumonia, MRSA ഒരു question ഞാൻ ഇന്നലെ കാണിച്ചായിരുന്നു. MRSA അതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻ, അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്തു ചെയ്യും? ചെയ്യേണ്ടത് ഹാൻഡ് വാഷിംഗ് ആണ്. എങ്ങനെ മാനേജ് ചെയ്യാം? എഗൈൻ ഞാൻ ഇവിടെ ചെറുതായിട്ടൊന്ന് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ പറയുവാണ്. നിങ്ങൾ ബുക്സിനകത്ത് ഈ എക്സ്ട്രാ കാര്യങ്ങൾ ഞാൻ പറയുന്നത് നിർബന്ധമായിട്ടും എഴുതി വെക്കുക. ഞാൻ ഇനി പറയാൻ പോകുന്നതിനകത്ത് ഏകദേശം 15 marks ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയുന്നത്. പ്ലീസ് നോട്ട്, ഇതിന് ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ പോകുന്ന ഒന്നിനകത്തും ഞാൻ ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. ഓക്കെ, ഫൈൻ. പറഞ്ഞോട്ടെ. റെസ്പിറേറ്ററി ഡിസീസ് കണ്ടീഷൻ, അതായത് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ഉള്ള ഏത് പേഷ്യന്റ്, ന്യൂമോണിയ വരാം, ഇവിടെ പോയി, എന്ത് നിങ്ങൾ എടുത്തോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടീഷൻ, ഓക്കെ, ഏത് കണ്ടീഷൻ എടുത്താലും റെസ്പിറേറ്ററി പ്രോബ്ലം ഉണ്ടോ, ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉണ്ടോ, ഡിസ്നിയ ഉണ്ടോ, ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത് ഉണ്ടോ, ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് പൊസിഷൻ കൊടുക്കുക. എന്തിനു വേണ്ടി? ഇൻ ദ പ്രീവിയസ് ക്ലാസ് ഐ ഹാവ് എക്സ്പ്ലെയിൻഡ് ടു ഓപ്പൺ ദ എയർവേ. Which position is better position? Fowler's position. Fowler's position അല്ലെങ്കിൽ സെമി ഫോളേഴ്സ് പൊസിഷൻ. ഓക്കെ, എന്തിനാ ഞാൻ സെമി ഫോളേഴ്സ് പറഞ്ഞത്? എല്ലാവർക്കും ഫോളേഴ്സ് പൊസിഷനിൽ കുറെ സമയം വെയിറ്റ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എവിടെ പോവാം, ഏത് പൊസിഷൻ വേണേലും ഫോളേഴ്സോ സെമി ഫോളേഴ്സ് പൊസിഷൻ കൊടുക്കാം. രണ്ട് പൊസിഷൻ നിങ്ങൾ എഴുതിയോ. തേർഡ്, യു ക്യാൻ ആഡ് എ പൊസിഷൻ, ഓർത്തോപ്നിക് പൊസിഷൻ. Orthopnic position is a position. Orthopnic position is a position in which patient feels comfortable.
ഞാൻ കംഫർട്ടബിൾ ആവണമെങ്കിൽ എനിക്ക് നന്നായിട്ട് ശ്വസിക്കാൻ പറ്റണം, എനിക്ക് വേറെ ഡിസ്കംഫോർട്ട് ഒന്നും പാടില്ല. ഫൈൻ. അപ്പൊ നമുക്ക് മൂന്ന് പൊസിഷൻ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. ഓർത്തോപ്നിക് പൊസിഷൻ, സെമി ഫോളോസ് പൊസിഷൻ, ഫോളോസ് പൊസിഷൻ. ഓക്കെ. ഇപ്പൊ നമ്മൾ പറയുവാണ് പേഷ്യന്റ് ഇസ് സിവിയർ എക്സ്പീരിയൻസിങ് ബ്രീതിങ് ഡിഫിക്കൽറ്റി ആൻഡ് ഐ ഹാവ് ഗിവൻ ഫൈവ് ഫോളോസ് പൊസിഷൻ, ബട്ട് ബിക്കോസ് ഓഫ് സ്പോണ്ടിലൈസിസ് ഓർ ബിക്കോസ് ഓഫ് ലോവർ ലോവർ ബാക്ക് പെയിൻ, ദ പേഷ്യന്റ് ഇസ് അനേബിൾ ടു മെയിൻറ്റെയിൻ high fullest position and patient requested you to change the position. So obviously you are responsible to change the position. Fine? Okay. So position 3 na kittilo? Yes ma'am. Where I will include the contraindicated position. അതായത് ബ്രീതിങ് ഡിഫിക്കൽറ്റി ഞാൻ ബ്രോങ്കൈറ്റിസിനെ കുറിച്ച് അല്ലാട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഐ എം ഇൻക്ലൂഡിംഗ് ദ എൻറ്റയർ ടോപ്പിക്, എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യുവാണ്. ഓക്കെ. എനി ടൈപ്പ് ഓഫ് റെസ്പിറേറ്ററി ഡിസീസ്, ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉള്ള പേഷ്യന്റിന് കൊടുക്കാൻ പറ്റാത്ത പൊസിഷൻ ഏതൊക്കെയായിരിക്കും? ട്രെൻഡ്ലൻബർഗ് പൊസിഷൻ കൊടുക്കരുത്. യെസ്. പിന്നെ സുപ്പൈൻ കൊടുക്കുകയില്ല, പ്രോൺ കൊടുക്കുകയില്ല. നോർമലി സി ഈ പറയുന്ന സെമി ഫോളോസ് പൊസിഷൻ, സുപ്പൈൻ പൊസിഷൻ ഒക്കെ നമ്മൾ ചില സിറ്റുവേഷനിൽ കൊടുക്കുന്നുണ്ട്. ബട്ട് ഞാൻ മെയിൻ ആയിട്ട് പറയാണ് പ്രോൺ പൊസിഷനിൽ വാട്ട് ഹാപ്പൻസ്, പ്രോണില് കമന്നല്ലേ കിടക്കുന്നേ, അപ്പൊ ചെസ്റ്റിന് എന്ത് പറ്റും? ചെസ്റ്റിന് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് മൂവ്മെന്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ബ്രീതിങ് ഡിഫിക്കൽറ്റി വേഴ്സ് ഉണ്ടാവത്തല്ലേ ഉള്ളൂ. സോ ദാറ്റ് ഇസ് ദ റീസൺ വൈ വി ആർ നോട്ട് ഗിവിംഗ് പൊസിഷൻ. ഫൈൻ. പ്രോൺ പൊസിഷൻ കൊടുക്കുകയല്ലാത്തത്. ഓക്കെ. ഇനി ഹെഡ്ലോക്ക് പൊസിഷൻ. മാം യെസ്. മാം എനിക്ക് ഓർത്തോപെഡിക് പൊസിഷൻ ഒന്ന് പറഞ്ഞു. കോൾ വന്നു, അവർ ഏജൻസിയിൽ നിന്ന് കോൾ വന്നു പോയത്. ഓക്കെ. ഓർത്തോപെഡിക് പൊസിഷൻ എന്ന് പറയുന്നത് ഏതാ? ഒരു പേഷ്യന്റിന് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ. അതായത് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പൊസിഷൻ ദ പേഷ്യന്റ് ഫീൽസ് കംഫർട്ടബിൾ. പേഷ്യന്റിനോട് ചോദിക്കുക ഏത് പൊസിഷനിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങളുടെ ബ്രീതിങ് ഡിഫിക്കൽറ്റി മാറുന്നത്. സോ യു ക്യാൻ മെയിൻറ്റെയിൻ ദാറ്റ് പെർട്ടിക്കുലർ പൊസിഷൻ. അതിന്റെ റീസൺ ഞാൻ പറയാം. ഡയഫ്രം നോർമൽ മൂവ് ചെയ്യണം. എന്റെ സിറ്റി ദിസ് ഇസ് മൈ പൊസിഷൻ, സുപ്പൈൻ പൊസിഷൻ. സോ വേർ ഡയഫ്രം ഈസ് ലൈക് മൂവിംഗ് ഡൗൺവേർഡ്, അത് താഴെ ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട് എന്റെ ഡയഫ്രം താഴോട്ടാണ് മൂവ് ചെയ്യുന്നത്. ബട്ട് ഞാൻ ഇങ്ങനെ പൊസിഷൻ പയ്യെ മാറി മാറി എന്റെ സുപ്പൈനിലേക്ക് കിടക്കുമ്പോ എന്റെ ഡയഫ്രം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? മാറുമല്ലേ ചെയ്യുന്നത്. നിങ്ങൾ ഡയഫ്രത്തിന്റെ മൂവ്മെന്റും ഗ്രാവിറ്റിയും കൂടെ ചെക്ക് ചെയ്താൽ മതി. അപ്പൊ സുപ്പൈൻ പൊസിഷൻ കൊടുക്കുമ്പോൾ ലങ്സിന് എക്സ്പാൻഡ് ചെയ്യാനുള്ള സ്പേസ് ഒത്തിരി കിട്ടുന്നില്ല. വേറെ ഹെഡ് ലോ പൊസിഷനിൽ വാട്ട് ഹാപ്പൻസ്? ഡയഫ്രം എയർപോർട്ട് പൊങ്ങിപ്പോ, അപ്പൊ അതുകൊണ്ട് ലങ്സിന് എക്സ്പാൻഡ് ചെയ്യുന്ന സ്ഥലം ഒട്ടും കിട്ടത്തില്ല. ഓക്കെ. സോ കോൺട്രാ ഇൻഡിക്കേറ്റഡ് പൊസിഷൻ കിട്ടിയല്ലോ. ദിസ്ഇസ് കൺസിഡേർഡ് ആസ് എ വൾനറബിൾ പൊസിഷൻ. ഓക്കെ. ഓക്കെ, ഫൈൻ. സെക്കൻഡ് മാനേജ്മെന്റ് നിങ്ങൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് നോക്കിക്കോ. ഓക്സിജൻ, ഒരു സെക്കൻഡ്, ഞാൻ ഒരു ഒറ്റൊരു സെക്കൻഡ് ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്യുവാണേ എന്റെ ഓഡിയോ. ഓക്കെ. സോ സെക്കൻഡ് മാനേജ്മെന്റ് ഇസ് പൊസിഷൻ. ക്ലിയർ? സോറി, സെക്കൻഡ് മാനേജ്മെന്റ് ഇസ് ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ. ഐ എം സോറി. ഓക്കെ. സോ ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ. ഇപ്പം ക്വസ്റ്റ്യനില് ഇപ്പം അവരെ ഒരു പൊസിഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഓപ്ഷൻസിൽ ഫൗളേഴ്സും സെമി ഫൗളേഴ്സും ആണ് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഏതായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്? സെമി ഫൗളേഴ്സും ഓർത്തോപ്നിക്കും സുപ്പൈനും വന്നാൽ എന്ത് ചെയ്യും? ഓർത്തോപ്നിക് പൊസിഷൻ എടുക്കണം. ഓർത്തോപ്നിക് പൊസിഷൻ. ഓക്കെ. ഓക്കെ.
രണ്ട് ഓക്സിജനേഷൻ കൊടുക്കുക. ഓക്സിജൻ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഓക്സിജൻ സാച്ചുറേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. സോ യു ക്യാൻ അഡ്മിനിസ്റ്റർ അല്ലെ ഇത്രയും ചെയ്യുക. ദ സാച്ചുറേഷൻ ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ് നോർമൽ നോർമൽ അതായത് 94% മേളിലേക്കായിരിക്കണം. അതുവരെയുള്ള ഓക്സിജൻ നമുക്ക് കൊടുക്കാം. ബട്ട് ഒറ്റ കാര്യം എംഫൈസീമ ആൻഡ് സി ഒ പി ഡി ഈ രണ്ട് സിറ്റുവേഷനിൽ മാത്രം മാക്സിമം ഓക്സിജൻ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് 1 to 2 liters ഓഫ് ഓക്സിജൻ മാത്രമാണ്. ഐ റിപ്പീറ്റ് COPD and emphysema. These are the two conditions where we will not administer much oxygen. 1 to 2 liters on a maximum oxygen concentration in the varay another. Clear? Yes, ma'am. Okay, reason clear, I'll explain. No. Okay, clearly reason. Yes, think yes, majority yes. Area why you can illegal jana pin explain chiyam. Like COPD edukkumbam explain chiyam. Fine. Okay, and third is medication. ഓക്സിജൻ കൊടുക്കുമ്പോൾ എങ്ങനെയായിരിക്കണം ഓക്സിജൻ കൊടുക്കുന്നത്? പ്രോപ്പർ ഡെലിവറി സിസ്റ്റം ആയിരിക്കണം, ഹ്യൂമിഡിഫൈഡ് ഓക്സിജൻ ആയിരിക്കണം. ഓക്സിജൻ റിസീവ് ചെയ്യുന്ന പേഷ്യന്റിന്റെ സൈഡില് നോ സ്മോക്കിംഗ് ബോർഡ് കീപ്പ് ചെയ്യണം. റീസൺ അറിയാവല്ലോ. ആ പൊട്ടിത്തെറിക്കും, ഓക്സിജൻ ചലിക്കുന്നുണ്ട്. യെസ് യെസ് യാ. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാം. ക്ലിയർ? ആൻഡ് തേർഡ് ഇസ് മെഡിക്കേഷൻ. യൂഷ്വലി റെസ്പിറേറ്ററി സിസ്റ്റത്തില് ഈ കാണുന്ന മൂന്ന് മെഡിസിൻസ് മാത്രമാണ് നമ്മൾ യൂഷ്വലി കൊടുക്കാറുള്ളത്. ഐ റിപ്പീറ്റ്, മൂന്ന് മെഡിസിൻ. ഒന്ന് ബ്രോങ്കോ ഡയലേറ്റേഴ്സ്, സ്റ്റീറോയിഡ്സ് ആൻഡ് ആന്റിബയോട്ടിക്. ബ്രോങ്കോ ഡയലേറ്റേഴ്സ്, സ്റ്റീറോയിഡ്സ് ആൻഡ് ആന്റിബയോട്ടിക്, ദീസ് ആർ ദ ത്രീ ചോയ്സ് ഓഫ് മെഡിസിൻ. ബ്രോങ്കോ ഡയലേറ്റേഴ്സ് എന്തുകൊണ്ടാണ്? എല്ലാ റെസ്പിറേറ്ററി ഡിസീസിലും ബ്രോങ്കോസ് കൺസ്ട്രക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ടു റിലീവ് ദാറ്റ് ബ്രോങ്കോ ഡയലേറ്റേഴ്സ്. സ്റ്റീറോയിഡ്സ് എന്തുകൊണ്ടാണ്? ടു റെഡ്യൂസ് ഇൻഫ്ലമേറ്ററി പ്രോസസ് ഓഫ് ദ റെസ്പിറേറ്ററി ട്രാക്ട്. ആന്റിബയോട്ടിക് ടു ട്രീറ്റ് ഇൻഫെക്ഷൻ. അറിയാവല്ലോ. ഓക്കെ, ഈ മെഡിസിൻസ് നമ്മൾ കൊടുക്കുമ്പോൾ അതർ ദാൻ ആന്റിബയോട്ടിക് റെസ്റ്റ് ടു മെഡിസിൻ സ്റ്റീറോയിഡ്സ് ആൻഡ് ബ്രോങ്കോ ഡയലേറ്റേഴ്സ് യൂഷ്വലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പം ഏത് റൂട്ട് ആയിരിക്കണം കൊടുക്കണ്ടേ? മെഡിക്കേഷൻസിൽ യൂഷ്വലി നമ്മൾ കൊടുക്കുന്നത് ആന്റിബയോട്ടിക് സ്റ്റീറോയിഡ്സ് ആൻഡ് ബ്രോങ്കോ ഡയലേറ്റേഴ്സ് ആണ്. ഫൈൻ. ആന്റിബയോട്ടിക് ടു പ്രിവെന്റ് ഇൻഫെക്ഷൻ, സ്റ്റീറോയിഡ്സ് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ, ബ്രോങ്കോ ഡയലേറ്റേഴ്സ് ഡയലേറ്റ് ചെയ്യാനായിട്ട്. സോ ഈ മൂന്ന് മെഡിസിൻസിൽ അതർ ദൻ ആന്റിബയോട്ടിക്, യൂഷ്വലി ആന്റിബയോട്ടിക് വി പ്രൊവൈഡ് ത്രൂ ഐദർ ഓറൽ അല്ലെങ്കിൽ ഐ വി, ബട്ട് ഇൻ കേസ് ഓഫ് സ്റ്റീറോയിഡ്സ് ആൻഡ് ബ്രോങ്കോ ഡയലേറ്റേഴ്സ് ഏത് റൂട്ടാണ് ബെറ്റർ റൂട്ട് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? എയ്റോസോൾ മെത്തേഡ്. അതെന്തോ നെബുലൈസേഷൻ ഇൻഹലേഷൻ അറിയാവല്ലോ. ഓക്കെ, അപ്പൊ അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. മൂന്നെണ്ണം കിട്ടിയില്ലേ? ഓക്കെ. And the fourth one is pulmonary toileting. What is pulmonary respiratory tract? Toileting is cleaning. Pulmonary tract clean cheyidokka njan nerthe aa bottle eduthu explain cheyidathu pole nammala respiratory tract nathu secretions produce cheyumbam whenever the secretions get accumulated in the respiratory tract the characteristic of the secretions might increase, sorry, change out. അതായത് ഇപ്പം വളരെ തിന്ന ആയിട്ടുള്ള സെക്രീഷൻസ് ആണെങ്കിൽ രണ്ടോ മൂന്നോ നാലോ ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് വരും. കട്ടിയായിട്ടുള്ള സെക്രീഷൻസിന് മൂവ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ വാട്ട് വി നീഡ് ടു ഡു ഇസ് പൾമണറി ടോയ്ലറ്റിംഗ് ചെയ്യുക. പൾമണറി ടോയ്ലറ്റിംഗിലെ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞോട്ടെ, ഹൈഡ്രേറ്റ് ചെയ്യുക. എന്തിനായിരിക്കും ചെയ്യാനായിട്ട്? യെസ്, വെരി ഗുഡ്. ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്തിട്ട് അത് കുറച്ചും കൂടി ഒന്ന് തിന്നാക്കാൻ വേണ്ടിട്ട് നെബുലൈസേഷൻസ് കൊടുക്കുക. മൂന്ന് പയ്യെ ചെസ്റ്റ് ഫിസിയോതെറാപ്പി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഡീപ് ബ്രീതിങ് ആൻഡ് കഫിംഗ് എക്സസൈസ് ഫെസിലിറ്റേറ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ. ഏറ്റവും അവസാനം നാലാമത്തെ, അഞ്ചാമത്തെ, അഞ്ചാമത്തെ അല്ലേ, പൾമണറി ടോയ്ലറ്റിംഗിൽ ഹൈഡ്രേഷൻ, നെബുലൈസേഷൻ, ചെസ്റ്റ് ഫിസിയോതെറാപ്പി, ഡീപ് ബ്രീതിങ് കഫിംഗ് എക്സസൈസ് ആൻഡ് ദ ഫിഫ്ത് വൺ ഇസ് പറഞ്ഞോട്ടെ, പോസ്റ്ററൽ ഡ്രെയിനേജ്. പോസ്റ്ററൽ ഡ്രെയിനേജ്, ഡീപ് ബ്രീതിങ് ആൻഡ് കഫിംഗ് എക്സസൈസിൽ വരും നമ്മളുടെ സ്പൈറോമെട്രി. പോസ്റ്ററൽ ഡ്രെയിനേജ് എന്താണ്? ഏത് സൈഡിലാണോ സെക്രീഷൻസ് ഉള്ളത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കിടത്ത. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്റെ പോസ്റ്റീരിയർ ലോബിലാണ് സെക്രീഷൻസ് എങ്കിൽ ഞാൻ ഏത് പൊസിഷനിൽ കിടക്കണം? പ്രോണില് കിടക്കണം. ഓക്കെ, ഞാൻ നേരത്തെ പൊസിഷൻസ് പറഞ്ഞു കഴിഞ്ഞപ്പോ ആരോ എന്നോട് ഒരാൾ ചോദിച്ചു COPD നമ്മൾ പ്രോൺ പൊസിഷൻ കൊടുക്കാറുണ്ടല്ലോ എന്നാ. എവിടുന്നോ ഒരു സൗണ്ട് ഞാൻ കേട്ടായിരുന്നു. ഓക്കെ, സോ അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒന്ന് പൾമണറി, ലൈക്ക് സോറി നോട്ട് പൾമണറി, പോസ്റ്ററൽ ഡ്രെയിനേജില് നമുക്കിപ്പം, അഗൈൻ ഞാൻ ഈ ബോട്ടിൽ വെച്ച് കാണിക്കാമേ.
ഇപ്പൊ ലോവർ ലോബിലല്ലേ സെക്രീഷൻസ് കിടക്കണേ? ഇതിനെ ഇതുവഴിയല്ലേ പുറത്തേക്ക് കളയണ്ടേ? സോ എന്ത് ചെയ്യണം? ഒരൊറ്റയടിക്ക് കമത്തിയ ചെലപ്പോ വരാൻ ചാൻസ് ഇല്ല. ഇത് സാധാ വെള്ളം ആയതുകൊണ്ട് ഇത് ഇതിനകത്ത് തേനാന്ന് ഓർത്തേ. ഒറ്റയടിക്ക് കമത്തി കഴിഞ്ഞ ഇത് വരുവോ? വരികയല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? This is sitting. This is lateral. അപ്പൊ ഇവിടെ എത്തിയേ. ഇനി ഇതിനപ്പുറത്തേക്ക് കളയണമെങ്കിൽ അടുത്ത ലാറ്ററൽ. This is വീഡിയോ കട്ടാവുന്നു മാം. യോ വീഡിയോ കട്ടായോ? ഇല്ല, എന്റെ വീഡിയോ ഓൺ ആണ്. സോ ഈ പൊസിഷൻ ഏതാ? തല കീപോട്ട്. തല കീപോട്ടാണ് പ്രോൺ പൊസിഷൻ. ഓക്കെ, ഇത് ഇത് നേരെ ബോട്ടിൽ നേരെ. ഇത് സുപ്പൈൻ ആണോ? സിറ്റിംഗ് ഓർ സ്റ്റാൻഡിംഗ് എന്ന് പറയാം. സിറ്റിംഗ്, സ്റ്റാൻഡിംഗ്. ഇനി നമ്മൾ ഇത് തല കീപോട്ടായപ്പോ എന്ത് പറ്റി? ലോവർ ലോബിൽ ഉണ്ടായിരുന്ന സെക്രീഷൻസ് എവിടെ എത്തി? മൗത്തിലെത്തി. അപ്പം ഹെഡ് ലോ പൊസിഷൻസ് കൊടുക്കുന്ന എന്തിനു വേണ്ടിയാ? സെക്രീഷൻസ് ഡ്രെയിൻ. എവിടുത്തെ 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 എവിടുത്തെ? ലോവർ ലോബിലെ സെക്രീഷൻസിനെ ഡ്രെയിൻ ചെയ്യാൻ ഇങ്ങനെ ചെയ്തു. ഓക്കെ, ഇനി ഞാൻ കമന്ന് കിടന്നാൽ എന്ത് ചെയ്യും? എവിടുത്തെ സെക്രീഷൻസ് ആയിരിക്കും റിമൂവ് ചെയ്യുന്നേ? എന്റെ പോസ്റ്റീരിയർ ലോബില്. യെസ്, ഫൈൻ. സോ ഇതൊക്കെ പ്രത്യേകം പഠിച്ചു വെച്ചോണം കേട്ടോ. അപ്പൊ പ്രോൺ പൊസിഷൻ കൊടുക്കത്തില്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞു, എന്നിട്ട് അവസാനം ഞാൻ തന്നെ ആഡ് ചെയ്യുവാണ് പ്രോൺ പൊസിഷൻ കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഒറ്റ സിറ്റുവേഷനിൽ പോസ്റ്ററൽ ഡ്രെയിനേജിന് വേണ്ടി മാത്രം. സോ ഇന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഹോംവർക്ക് ഉണ്ട്. ഹോംവർക്ക് ഇതാണ്. ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട്, അല്ല സോറി, നോട്ട് വീട്ടിൽ ചെന്നിട്ട്, നിങ്ങൾ ഇത് ക്ലാസ് കഴിയുമ്പോൾ, സോറി, ഓക്കെ, ക്ലാസ് കഴിയുമ്പം പോസ്റ്ററൽ ഡ്രെയിനേജിന്റെ ഡിഫറെന്റ് പൊസിഷൻസ് നിങ്ങൾ ഒന്ന് നോക്കണം, പിക്ചേഴ്സ്. ഓക്കെ, ഫൈൻ. സോ നെക്സ്റ്റ് പോയിന്റ് ഏതാ? ഡയറ്റ് അല്ലേ കിടക്കുന്നേ? ഞാൻ ഈ ഇപ്പം തന്നെ ഏകദേശം ഒരു 10 or 12 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് ഇസ് ഡയറ്റ്. ഡയറ്റ് ഏതായിരിക്കണം? സെമി സോളിഡ്. ഹൈ പ്രോട്ടീൻ. ഇപ്പം യൂഷ്വലി ഒരാള് കഴിക്കുന്നത് 3 ചപ്പാത്തിയാണ്, 3 ചപ്പാത്തിയും കറിയും 1 ഗ്ലാസ് പാലും ആണ് കുടിക്കുന്നത്. ഈ പേഷ്യന്റിന് അത്രയും കഴിക്കാൻ പറ്റണല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ പേഷ്യന്റിനെ കഴിക്കാൻ പറ്റത്തില്ല. പേഷ്യന്റിനോട് ഡോണ്ട് വറി, നിങ്ങളിപ്പോ 1 ചപ്പാത്തി കഴിക്കുക, ബാക്കി നമുക്ക് ഇച്ചിരി കഴിഞ്ഞ് കഴിക്കാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പേഷ്യന്റിന് അടുത്ത ചപ്പാത്തി കൊടുക്കുക, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് 1 ഗ്ലാസ് പാല് കൊടുക്കുക. അതായത് രാവിലെ കഴിക്കേണ്ടത് തന്നെ നമ്മൾ സ്മോൾ ഫ്രീക്വന്റ് ആയിട്ട് കഴിക്കുക. എന്തുകൊണ്ടാണെന്നറിയാമോ? വയറ് ഫുൾ ആയിട്ടുള്ള പിക്ചർ മനസ്സിലോർത്തേ. എങ്ങോട്ടാ കേറണ വയറ്? താപ്പോട്ട് വരും, മേപ്പോട്ട് വരുവോ? മേപ്പോട്ട് വരുമ്പോ ഡയഫ്രം എന്തോ ചെയ്യും? ഓൾറെഡി ഇവിടെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായി. യെസ്, അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഹെവി മീൽ കൊടുക്കരുത്. പേഷ്യന്റിന്റെ ബ്ലാഡർ എംപ്റ്റി ചെയ്യണോ? ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. പേഷ്യന്റ് ഈസ് പോസ്റ്റഡ് ഫോർ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്. Before sending the patient into investigation room, what is your priority nursing action? Answer is, ask the patient to empty her bladder. കിട്ടിയോ? പക്ഷേ റെസ്പിറേറ്ററി പിഎഫ്ടിയും ബ്ലാഡറും തമ്മിൽ നമുക്ക് നോക്കിയിട്ട് പ്രത്യേകിച്ച് റിലേഷൻ ഒന്നും തോന്നുന്നില്ല. പക്ഷെ ആൻസർ ഇസ് ദാറ്റ്. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പോകുന്ന ഒരു പേഷ്യന്റിന് എന്താണല്ലോ, ഒരു ഇന്റാക്ട് ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ കൊണ്ട് പി എഫ് ടി ചെയ്യാൻ പറയുകയല്ലോ. എന്തെങ്കിലും പ്രശ്നമുള്ള പേഷ്യന്റ് ആയിരിക്കും. അപ്പൊ പി എഫ് ടി ചെയ്യുമ്പോൾ നമ്മൾ എന്തോ ചെയ്യുന്നത്, ലങ്സിന്റെ എഫിഷ്യൻസി ആണ് നോക്കുന്നത്. അപ്പൊ ലങ്സിന് ശരിക്കും നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്, പക്ഷെ ബ്ലാഡർ ഫില്ലായിരിക്കുന്നോണ്ട് ഒരു പക്ഷെ അത്രയും സ്ഥലം, മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് എപ്പോഴും എന്ത് റെസ്പിറേറ്ററി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പോവുകയാണെങ്കിലും ഫുൾ മീല് കൊടുക്കരുത്. ഫാസ്റ്റിംഗിന്റെ ആവശ്യമൊന്നും ഇല്ല, ബട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫുൾ മീൽ അവോയ്ഡ് ചെയ്യുക, പ്ലസ് എംപ്റ്റി ചെയ്യുക ബ്ലാഡർ, ആൻഡ് കോൺസ്റ്റിപ്പേഷനും അവോയ്ഡ് ചെയ്യണം കേട്ടോ. ബിക്കോസ് ഇതെല്ലാം അൾട്ടിമേറ്റ്ലി അബ്ഡോമിനൽ പ്രഷർ കൂട്ടുവാണ്. അസൈറ്റിസ് നിങ്ങൾക്ക് എന്താണെന്നറിയാലോ, ബ്രീതിങ് ഡിഫിക്കൽറ്റി ഒരു സൈൻ ആണ്. എന്തുകൊണ്ടാ? അവിടെ ഫ്ലൂയിഡ് അക്കുമുലേഷൻ
ഡയഫ്രത്തിലേക്കുള്ള പ്രഷർ കൂടുന്നുണ്ട്. ഓക്കെ, അപ്പം അസൈറ്റിസ് ഉള്ള പേഷ്യന്റ് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ട് അനുഭവിക്കുമ്പോൾ നിങ്ങൾ ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യോ അസൈറ്റിക് ടാപ്പിംഗ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യോ? അസൈറ്റിക് ടാപ്പിംഗ് വേറെ നിവൃത്തിയില്ല, ടാപ്പിംഗ് ചെയ്താൽ മാത്രമേ ഗോൾ അച്ചീവ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് ഇസ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ഫോളോ അപ്പ് വിസിറ്റ്. ഹെൽത്ത് എഡ്യൂക്കേഷനിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കൊടുക്കും? ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഡയറ്റ്, സ്മോക്കിംഗ് പ്രിവെൻഷൻ, ഹാൻഡ് വാഷിംഗ്, പ്രിവെൻഷൻ ഓഫ് ട്രാൻസ്മിഷൻ, ഐസൊലേഷൻ ഇഫ് റിക്വയർഡ്, ഇമ്പോർട്ടൻസ് ഓഫ് ഹൈഡ്രേഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടിന്യൂഷൻ ഓഫ് മെഡിക്കേഷൻ ഇഫ് ദ മെഡിക്കേഷൻ ഇസ് ഹാവിംഗ് എനി സൈഡ് എഫക്ട്സ് ദാറ്റ് ഹാസ് ടു ബി, ആൻഡ് മെഡിക്കേഷൻ ഇന്ററാക്ഷൻ വിത്ത് ഫുഡ് ആൻഡ് അതർ തിങ് എക്സസൈസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പോസ്റ്ററൽ ഡ്രെയിനേജ്. ഓക്കെ, ഇങ്ങനെ ഇപ്പൊ പഠിപ്പി ഞാനിപ്പോ എന്തൊക്കെ പറഞ്ഞു അതെല്ലാം നിങ്ങൾ പേഷ്യന്റിന്റെ അടുത്തും പറഞ്ഞു കൊടുക്കും. മാം, ഇതിപ്പോ എക്സാമിന് ഇങ്ങനെ ഇതുപോലെ മീൻസ് എല്ലാ ടൈപ്പ് ഓഫ് എക്സാമ്പിൾസും വരുമ്പോ നമ്മൾ ഏതായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ മാം ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറഞ്ഞില്ലേ, ഡയറ്റ്, മെഡിക്കേഷന്റെ കോംപ്ലിക്കേഷൻ, പൊസിഷൻ, പോസ്റ്ററൽ ഡ്രെയിനേജ്, അങ്ങനെ ഒരുപാട് വരുമ്പോ നമുക്ക് അതിൽ പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റിന്റെ സിറ്റുവേഷൻ നോക്കുക. അപ്പൊ ഫോർ എക്സാമ്പിൾ അറ്റ് ദ ടൈം ഓഫ് ഡിസ്ചാർജ് ആണെങ്കിൽ ഡിസ്ചാർജിന്റെ സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം? മെഡിക്കേഷനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണ്ട. അപ്പൊ അല്ല, അത് ഓൾറെഡി പേഷ്യന്റ് മെഡിസിൻ എടുത്തോണ്ടിരിക്കുന്നതാണ്. എപ്പോഴും ഫസ്റ്റ് മെഡിസിൻ കൊടുക്കുമ്പം ഏറ്റവും ആദ്യം നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യല്ലേ, ആ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമ്മൾ പേഷ്യന്റിനോട് പറയേണ്ടത് സീ ദിസ് പർട്ടിക്കുലർ മെഡിസിൻ ഇസ് നെസസറി ടു റെഡ്യൂസ് ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ആൻഡ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഫൈൻ, ഡയറ്റും എക്സസൈസും പറഞ്ഞുകൂടാ? ഡയറ്റും എക്സസൈസും എപ്പോഴും ഈ ലോങ് ടേമിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാം. അത് നിങ്ങൾ ആ ക്വസ്റ്റിന്റെ സിറ്റുവേഷൻ ഏത് സമയമാണെന്ന് നോക്കണം. ആ ടൈം ഏതാണ്, ആ സെറ്റിംഗ് ഏതാണ്, അതനുസരിച്ച്. ഹൈ പ്രോട്ടീൻ, ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹൈ പ്രോട്ടീൻ ഡയറ്റ് കൊടുക്കുക, പ്ലസ് വൈറ്റമിൻ സി കൊടുക്കുക. വൈറ്റമിൻ സി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഫുഡാണ്. അപ്പൊ വൈറ്റമിൻ സി, പ്രോട്ടീൻ, പിന്നെ സ്മോൾ ഫ്രീക്വന്റ് ഡയറ്റ്, ഹൈഡ്രേഷൻ നന്നായിട്ട് ചെയ്യണം. അപ്പൊ അത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒത്തിരി വെള്ളം കുടിക്കുന്ന പറഞ്ഞാൽ ശ്വാസം മുട്ടുള്ള ഒരാളോട് പറയുകയാണ് നിങ്ങൾ 3 കപ്പ് വെള്ളം കുടിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അവരത് ചെയ്യുമെന്ന്. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന് എപ്പോഴും എപ്പോഴും ചുമയ്ക്കുമ്പോൾ വായിൽ തന്നെ ഒരു അൺടേസ്റ്റ് വരികയും വെള്ളം കുടിക്കുമ്പം അതൊരു നോസിയേറ്റഡ് ഫീലിംഗിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വെള്ളം കണ്ടന്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഷാൽ വി കണ്ടിന്യൂ? ഓക്കെ, എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. സോ ഇൻ ബിറ്റ്വീൻ ഐ സ്റ്റോപ്പ് ആൻഡ് ടുമോറോ ഐ കണ്ടിന്യൂ ദിസ്. ഓക്കെ, ബട്ട് ഈവനിങ് ക്ലാസ് റെസ്പിറേറ്ററുടെ കണ്ടിന്യൂഷൻ ആയിരിക്കില്ല, ഈവനിങ് ക്ലാസ് വേറെ ആയിരിക്കും കേട്ടോ. സി, എന്തിനു നമ്മൾ അങ്ങനെ ക്ലാസ് വെച്ചത്? ബിക്കോസ് നിങ്ങളുടെ കൂടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും കൂടെ സമയം എക്സ്ട്രാ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. ഇഷ്യൂ ഇല്ലല്ലോ. എന്തോ നൈറ്റ് ഡ്യൂട്ടി ഉള്ളവർക്ക് ഈവനിംഗ് ക്ലാസ് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണോന്ന് അറിയാമോ, എല്ലാരും ഇതിനകത്ത് ഇപ്പം എന്നെ കേൾക്കുന്ന എല്ലാരും ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ആർക്കൊക്കെയാണോ ഈവനിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് ഓർ ഏത് ക്ലാസ് ആണോ നിങ്ങളുടെ മിസ്സായത്, അത് നിങ്ങളുടെ കൗൺസിലേഴ്സിനെ ഇൻഫോം ചെയ്യുക. ബൈ വെനസ്ഡേ ഐ ഗിവ് യു എ ചെക്ക് ലിസ്റ്റ്. നമ്മൾ എടുക്കുന്ന ടോപ്പിക്സും എടുത്ത ദിവസവും ഇട്ടിട്ട് നമ്മൾ തരും. അതിനകത്ത് നിങ്ങളുടെ ഏതെങ്കിലും ക്ലാസ് മിസ് ആയിട്ടുണ്ട്, അല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ് റിപ്പീറ്റേഷൻ വേണമെങ്കിൽ മനസ്സിലായില്ല അത് കുറച്ചുകൂടെ വേണം, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചെക്ക് ലിസ്റ്റ് ഫിൽ ചെയ്തിട്ട് നിങ്ങളുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കൗൺസിലേഴ്സിന് അയച്ചു കൊടുക്കാം. ഓക്കെ, സോ അതനുസരിച്ച് നമ്മൾ നെക്സ്റ്റ് ഇത് കംപ്ലീറ്റ് ചെയ്യും. അതായത് കുറച്ച് ദിവസം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ തിയറി വേണം, നന്നായിട്ട് തന്നെ തിയറി ഇൻക്ലൂഡും ചെയ്യണം. പ്ലസ് അത് അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം ഇല്ലാതെ വരും. നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ബട്ട് നിങ്ങളുടെ കൂടെ ഇരുന്ന് എക്സാം പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ടല്ലോ, അത് എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ തിയറി പോർഷൻസ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്താലേ മതിയാവുള്ളൂ. വാട്ട് വി വർ തിങ്കിങ്, ജസ്റ്റ് തിയറി ഒക്കെ ഒന്ന് ജസ്റ്റ് ഓടിച്ചിട്ട് പറയുക, ഇൻഡെപ്ത് ആയിട്ടുള്ള തിയറി പറയണ്ട എന്നാണ് നമ്മൾ ചിന്തിച്ചത്. പക്ഷെ ഓരോ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്തോറും അതില്ലാതെ ഡീറ്റെയിൽഡ് തിയറി എടുക്കാതെ സ്ട്രഗ്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ബിക്കോസ് നിങ്ങൾക്ക് എല്ലാവർക്കും കുറേയധികം ഡൗട്ട്സ് വരുന്നുണ്ട്, അതുകൊണ്ട്. ഓക്കെ,
കുഴപ്പമില്ലല്ലോ. എന്ത് സജഷൻസ് നിങ്ങൾക്ക് പറയാം കേട്ടോ, സജഷൻസ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. 11th ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല സിഎൻഎസിന്റെ ഈവനിംഗിന്റെ. ഹലോ, യെസ്, അതെനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല മാം. ഓക്കെ, അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ സാധനം സെൻഡ് ചെയ്യാം. അപ്പൊ ആരുടെയാണോ, അപ്പൊ അതിനകത്ത് ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ മെയിൽ ഐ ഡി പ്ലസ് നിങ്ങളുടെ പേര്, എന്നിട്ട് നിങ്ങൾ ഏതൊക്കെയാണോ പെൻഡിങ് ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ആകുമ്പോ ആ പെൻഡിങ് ക്ലാസ്സുകൾ ഞങ്ങൾക്ക് ഈസി ആവുമല്ലോ അയക്കാനായിട്ട്. ഓക്കെ, ഓക്കെ, ഡോണ്ട് വറി. ഓക്കെ, ഫൈൻ. സോ നെക്സ്റ്റ് കണ്ടീഷൻ എംഫൈസീമ. എംഫൈസീമ പറഞ്ഞോട്ടെ. ഓക്കെ, എംഫൈസീമ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പിക്ചറിനകത്ത് ആൽവിയോളേസ് കണ്ടോ? ഓക്കെ, ഈ ആൽവിയോള ഇങ്ങനെ മുന്തിരിക്കൊല പോലെ ഇരിക്കുന്നയാ. അതിനകത്ത് ഒരു ആൽവിയോളയില് എന്തെങ്കിലും എയർ അല്ലാണ്ട് വേറെ എന്തെങ്കിലും നിറഞ്ഞെന്നിരിക്കട്ടെ, എന്ത് പറ്റും ആ ആൽവിയോളെ? റപ്ചർ ആവും. എന്നിട്ട് ഇത് കണ്ടോ, ഇവിടെ ഇതെല്ലാം നോർമൽ ആണ്. ദിസ് ഇസ് വൺ ആൽവിയോള, 1, 2, 3, 4, 5, 6, 7, മനസ്സിലായി? ഓരോ ഹോളും ഇതില് ഒന്നിന്റെ വോള് പൊട്ടിയാൽ എന്താവും, അത് മറ്റേതിന്റെ കൂടെ കൂടിയിട്ട് ഒന്ന് രണ്ടാവും. അതായത് നിങ്ങളുടെ വീട്ടില് രണ്ട് റൂമിന്റെ ഇടയ്ക്കുള്ള ഭിത്തി നമ്മൾ പൊട്ടിക്കുന്നു, അപ്പൊ എന്തായി, ആ രണ്ട് റൂമും അങ്ങനെ തന്നെ ഉണ്ട്, പക്ഷെ അത് വലിയ ഒറ്റ റൂമായിട്ട് മാറി. സ്പേഷ്യസ് ആണ്, അതിനകത്ത് ഇഷ്ടം പോലെ 3-4 കട്ടിൽ കൊണ്ടിടാം, കുറേ സാധനങ്ങൾ അതിനകത്തേക്ക് ആഡ് ചെയ്യാം, പക്ഷെ അതിന്റെ യൂസ് നമുക്ക് നഷ്ടപ്പെട്ടില്ലേ അല്ലേ? എല്ലാരും കൂടെ രണ്ടാള് രണ്ട് കുടുംബം താമസിക്കേണ്ട എല്ലാം കൂടെ ഒരു ഒരു ഹാളിനകത്ത് താമസിക്കുന്ന കണക്കാവും. ഓക്കെ, ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് എംഫൈസീമ എന്ന് പറയുന്നത് ഈ ലങ്സിനുണ്ടാവുന്ന, അതായത് പെർമനന്റ് ഓവർ ഡയലറ്റേഷൻ ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് പെർമനന്റ് ഓവർ ഡയലറ്റേഷൻ ഓഫ് ആൽവിയോളെ. എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത്? ആൽവിയോളയ്ക്ക് ഉണ്ടാവുന്ന റപ്ചർ കാരണം. എന്തുകൊണ്ട് ആൽവിയോളെ റപ്ചർ ആവും? ഒന്ന്, ഓൾഡ് ഏജ്, വയസ്സാവുന്നത് കൊണ്ട് ആൽവിയോളയ്ക്ക് റപ്ചർ വരാം, അല്ലെങ്കിൽ എക്സസീവ് സെക്രീഷൻസ് അക്യുമുലേഷൻ കൊണ്ട്, ദാറ്റ് മീൻസ് ഇമ്മൊബിലിറ്റി കൊണ്ട്, പോസ്റ്റ് സർജറി കാരണം, കണ്ടിന്യൂസ് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന്. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ ആൽവിയോളേസിൽ സെക്രീഷൻസ് അക്യുമുലേറ്റ് ചെയ്ത് ആൽവിയോളെ റപ്ചർ ആയിട്ട് ഏറ്റവും അവസാനം ഈ പിക്ചറിൽ കാണുന്നുണ്ടോ, ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരു ആൽവിയോളെ കണ്ടോ? ഈ ആൽവിയോളയുടെ അകത്ത് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. ദിസ് ഇസ് എംഫൈസീമ. ഓക്കെ, പെർമനന്റ് ഓവർ ഡയലറ്റേഷൻ ഓർ ഡിസ്റ്റൻഷൻ ഓഫ് ആൽവിയോള, ഗ്യാസ് എക്സ്ചേഞ്ച് ഗെറ്റ് ഓൾട്ടേർഡ്. ഓക്കെ, അവിടെ എന്താ സംഭവിക്കുന്നത്? ആൽവിയോള ഡാമേജ് ഉണ്ടാവുന്നു. ഫൈൻ, സോ സയൻസ് നമുക്ക് നോക്കാം. What are the causes? Again, ഒരു സെക്കൻഡ് ഞാനൊന്ന് മ്യൂട്ട്. സോറി. ഓക്കെ, സോ വട്ടുള്ളത് കോഴ്സസ് കോഴ്സസ് ആയിട്ട് കോമൺലി നമുക്ക് ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നത് എനി ടൈപ്പ്, അതായത് ഇപ്പൊ ബാക്കി എല്ലാ കോഴ്സും കോമൺ ആണ് കേട്ടോ, നമ്മുടെ എല്ലാത്തിന്റെയും വരുന്നത്. ഏതെങ്കിലും ഡിസീസ് കണ്ടീഷൻസ് ഇതിലേക്ക് ലീഡ് ആവാം, ക്രോണിക് ആയിട്ടുള്ള സ്മോക്കിംഗ് ചെയ്യുമ്പം, അല്ലെങ്കിൽ എന്തെങ്കിലും പൊല്യൂഷൻസ് ഉണ്ടാവുമ്പം, സിസ്റ്റിക് ഫൈബ്രോസിസ് നമ്മൾ മുന്നോട്ട് പഠിക്കുന്നുണ്ട്, എനി ടൈപ്പ് ഓഫ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഓർ വൈറൽ ഇൻഫെക്ഷൻ, ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻസ്, ഇത് സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് ആൻഡ് സിഗരറ്റ് സ്മോക്കിംഗ്, ഇതിന് എന്തിന്റെങ്കിലും റാഷണലൈസേഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ? ഇതിനകത്ത് എല്ലാത്തിനകത്തും റെസ്പിറേറ്ററി സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ഇതിപ്പോ ഫോർ എക്സാമ്പിൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്, ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള സാധനമായിട്ട് എക്സ്പോഷർ ഉണ്ടാവുന്നെങ്കിൽ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷൻസ് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെൽ ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് എക്സ്പെൽ ഔട്ട് ചെയ്യാൻ പറ്റാത്ത ആളുടെ കേസാണ് കേട്ടോ.
ഫോർ എക്സാമ്പിൾ 20 years ആയിട്ട് 10 packets സിഗരറ്റ്സ് സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് ഇപ്പൊ പെട്ടെന്ന് അയാൾക്ക് കൊറോണ വന്നു കഴിയുമ്പം അത് ഒരു പക്ഷെ എംഫൈസീമയിലേക്ക് ആയിട്ട് മാറാം. ഫൈൻ, ഓക്കെ. നെക്സ്റ്റ് സിംപ്റ്റംസ് ആണ്. സോറി, ഓക്കെ. സിംപ്റ്റംസ് ഇല്ല, സിംപ്റ്റംസ് നിങ്ങൾ ഇത് നോക്കരുത്, ഞാൻ പേസ്റ്റ് ചെയ്തപ്പോ മാറിപ്പോയതാണ്. സിംപ്റ്റംസ് ഐ ടെൽ യു, സിംപ്റ്റംസ് ഓഫ് എംഫൈസീമ, സിംപ്റ്റംസ് ഓഫ് എംഫൈസീമ പറഞ്ഞോട്ടെ. ഓക്കെ, വൺ ഇസ് ബാരൽ ചെസ്റ്റ്, ബാരൽ ചെസ്റ്റ് ഓർ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഹൈപ്പർ ഇൻഫ്ലേറ്റഡ് ചെസ്റ്റ്. ഓക്കെ, ഹൈപ്പർ ചെസ്റ്റ്, ഹൈപ്പർ ഇൻഫ്ലേറ്റഡ് ചെസ്റ്റ് ഓർ ബാരൽ ചെസ്റ്റ്. ബ്രീതിങ് ഡിഫിക്കൽറ്റി, all signs of hypoxia. Okay? Okay. Barrel chest മാത്രം പഠിച്ചു വെക്കുക. All signs of hypoxia ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇനി ബാരൽ ചെസ്റ്റ് അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഹൈപ്പർ ഇൻഫ്ലേറ്റഡ് ചെസ്റ്റ്. ഇനി എന്തുകൊണ്ടാണ് ബാരൽ ചെസ്റ്റ് വരുന്നതെന്ന് പറയാം. ചെസ്റ്റ് ബാരൽ പോലെ ഇരിക്കുക, ദാറ്റ് മീൻസ് ഓരോ ആൽവിയോളയും പെർമനന്റ്ലി ഓവർ ഡിസ്റ്റൻഡ് ആകുമ്പോൾ, ഇതാണ് ഇപ്പൊ ആൽവിയോള എങ്കിൽ ഇത് പെർമനന്റ്ലി ഓവർ ഡിസ്റ്റൻഡ് ആകുമ്പോൾ ഇതിങ്ങനെ വലിയതായല്ലേ ഇരിക്കുന്നത്, അപ്പൊ ഓട്ടോമാറ്റിക്കലി ചെസ്റ്റ് ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് വരും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ. സോ എങ്ങനെയായിരിക്കും ഇതിനെ മാനേജ് ചെയ്യേണ്ടത്? നമ്മുടെ ഓർഡർ നമ്മൾ ഓർത്തിരിക്കുക. ഫസ്റ്റ് മാനേജ്മെന്റ് പൊസിഷൻ, സെക്കൻഡ് സെക്കൻഡ് ഇസ് മെഡിക്കേഷൻ, ഓക്സിജനേഷൻ, ഓക്സിജനേഷൻ, തേർഡ് ഇസ് ഫോർത്ത് ഇസ് മാഗ്നംസ് ഉണ്ട്, ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നിങ്ങളുടെ മൈക്ക് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, ഫൈൻ. സോ ഇനി ഇതിന്റെ മാനേജ്മെന്റ് ഓഫ് എംഫൈസീമ ജസ്റ്റ് ഇതിനകത്ത് ഓർത്തിരിക്കുക. ഇവിടെ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഗോൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, കാണാമോ? ഇത് ചുമ്മാ മാർക്ക് ചെയ്തതല്ല, ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് തിങ്. വാട്ട് ഇസ് ഷോർട്ട് ടേം ഗോൾ ആൻഡ് വാട്ട് ഇസ് ലോങ് ടേം ഗോൾ? ഓക്കെ, സോ ഷോർട്ട് ടേം ഗോൾ എന്ന് പറയുന്നത് പ്രത്യേകം ഓർത്തിരിക്കുക, പേഷ്യന്റ് എന്തൊക്കെ സിംപ്റ്റം കൊണ്ടാണോ വന്ന് അഡ്മിറ്റ് ആയത്, ആ അഡ്മിറ്റ് ആയ സിംപ്റ്റത്തെ റിലീവ് ചെയ്യുന്നതാണ് ഷോർട്ട് ടേം ഗോൾ എന്ന് പറയുന്നത്. ഫൈൻ. ലോങ് ടേം ഗോൾ എന്ന് പറയുന്നത് പേഷ്യന്റിനെ ഫെർദർ, അതായത് റീ ഒക്കറൻസ് വരാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെ പേഷ്യന്റിനെ മാനേജ് ചെയ്യാം. ഇറ്റ് വിൽ ടേക്ക് ടൈം, കുറേ നാളത്തേക്ക് ലോങ് ടേമിലേക്ക് നിൽക്കുന്നത്, അതാണ് ലോങ് ടേം ഗോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഷോർട്ട് ടേം ഗോളിൽ ക്യുറ്റ് സ്മോക്കിംഗ്, ഇഫ് യു ആർ ഡയഗ്നോസ്ഡ് ഏർലി യു മേ ബി ഏബിൾ ടു സ്റ്റോപ്പ് എംഫൈസീമ ഫ്രം വേഴ്സനിങ് ബിഫോർ ഇറ്റ് എഫക്ട് യുവർ ഡെയിലി ലൈഫ്. അപ്പൊ അങ്ങനെ ഏർലി ഡിറ്റർമ ലൈക്ക് ഡിറ്റക്ഷൻ, ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ് തിങ്. ആൻഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ, ഡോക്ടർ പറഞ്ഞത് അതുപോലെ തന്നെ ഫോളോ ചെയ്യുക, ആൻഡ് മെഡിക്കേഷൻ ഷുഡ് നോട്ട് ബി സ്റ്റോപ്ഡ്. സോ ഇമ്പോർട്ടന്റ് ഒന്ന് സ്മോക്കിംഗ് ക്യുറ്റ് ചെയ്യുക, ആൻഡ് മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് ഷോർട്ട് ടേം ഗോളിൽ വരുന്നത്. ലോങ് ടേം ഗോളിലേക്ക് വരുമ്പം സ്മോക്കിംഗ് റിലാപ്സ് ചെയ്യരുത്, അത് സ്മോക്കിംഗ് സെസേഷൻ പ്രോഗ്രാമിലേക്ക് പേഷ്യന്റിനെ റെഫർ ചെയ്യുക. ഓക്സിജൻ, അതായത് ഓക്സിജൻ ഇഫ് നെസസറി ആണെങ്കിൽ വിത്ത് ഓക്സിജൻ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യിക്കുക. ലങ് ട്രാൻസ്പ്ലാന്റേഷൻ ഇഫ് നെസസറി, ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ്, അതു തന്നെയാണ് സർജറി ആയിട്ട് വരുന്നത്. ആൻഡ് ഹെൽത്തിയർ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക. ഓക്കെ, സോ എങ്ങനെ ഈ ഫാറ്റ് കൂടെടുക്കാൻ പറയുന്നതിന്റെ എത്തിയോളജി, ഈറ്റിംഗ് മോർ, ഓക്കെ, ഇതിന്റെ റാഷണലൈസേഷൻ, ഫാറ്റ് കൂട്ടിയിട്ട് കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുന്നതിന്റെ ബേസിക് റീസൺ ഇതാണ്. മെജോറിറ്റി ഓഫ് കാർബോഹൈഡ്രേറ്റില് ഫ്ലൂയിഡ് കൂടുതലുള്ളതും പ്ലസ് ഈ കാർബോഹൈഡ്രേറ്റിനകത്ത് എനർജി ഒത്തിരി കൂടുതലായതുകൊണ്ട് പേഷ്യന്റിന് എനർജി കിട്ടും. എനർജി കിട്ടുന്നതിനനുസരിച്ച് പേഷ്യന്റ് നല്ലതായിട്ട് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, ഈ എംഫൈസീമ എന്ന് പറയുന്ന സിറ്റുവേഷനിൽ മെറ്റബോളിക് നീഡ് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും, ബട്ട് അത് മീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ നമ്മൾ പേഷ്യന്റിന് നോർമലി ഒരു നോർമൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് കഴിക്കണ്ട എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് കഴിച്ചു കഴിയുമ്പോൾ അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോ രാവിലെ കഞ്ഞിയാണ് കുടിച്ചെങ്കിൽ ഒരു ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും പിന്നെയും വിശക്കത്തില്ലേ? എന്നതിന് പകരം നിങ്ങൾ ചപ്പാത്തി മുട്ടക്കറിയാണ് കഴിച്ചെങ്കിൽ കുറച്ച് സമയം കൂടെ വിശക്കാതിരിക്കും. ഇവിടെ ഈ പേഷ്യന്റിന് നമ്മളിപ്പം കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കേണ്ട വരും. അത് പേഷ്യന്റിന്, ഈ പേഷ്യന്റ് ഓരോ പ്രാവശ്യം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അത് ഈറ്റിംഗ് ആവാം, എന്ത് കാര്യം ചെയ്താലും അവരുടെ കൺസ്യൂം ആവുകയാണ്, എനർജി കൺസ്യൂം ആവുകയാണ്, അല്ലെങ്കിൽ ഓക്സിജൻ ഡിമാൻഡ് കൂടുകയാണ്. ഇപ്പൊ ഇവിടെ ഓക്സിജൻ ഡിമാൻഡ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി.
Clear? And exercising, it is obviously respiratory. Rehabilitation not included. Clear, Ayo? Okay. Common management, we have said that the common management one, the position is two and oxygen. Oxygen is the same thing. Oxygen, medication. Only 2 liters. Two liters oxygen is the same thing. That's the basic reason. Yes, ma'am. Okay. Spontaneous respiration facilitated. I repeat, to facilitate spontaneous respiration. Okay. Emphysema. Ini njan idu enikonu COPD kuda paranjittu oxygen endinde endukondana 2 liters ennu parayam. COPD njan ennu parna avasanipichote. Okay. COPD, it is a progressive disease. Chronic obstructive pulmonary disease characterized by nammal ippa padicha randanam. Chronic bronchitis and emphysema. Okay. In the picture, the COPD divided 3 circles. That's why asthma include cheyidittunda angana ayirunnu nerthe emphysema bronchitis asthma moonum kuda included ayirunnu pakshe ippozhthe recent aayittulla inathu chronic bronchitis and normally emphysema bronchitis mathrana include edekna asthma include cheyidittilla but all symptoms of asthma will be always associated with the COPD. Clear? COPD is chronic obstructive pulmonary disease characterized by two major conditions. Chronic bronchitis and emphysema. Okay. A first picture, le, oru, bronchus kando? Adile normal bronchus ad endai? Churingi ille? Nalle aayittu churingi. Chiri ille? Yes. Okay, fine. So, idu nannayittu churingi. Adutathu, appo adukonde oxygenation എങ്ങനെയായിരിക്കും കുറയും ലങ്സിനകത്തേക്കുള്ള ഓക്സിജന്റെ അളവ് കുറഞ്ഞു ശരിയല്ലേ ഇനി എംഫൈസീമയുടെ പിക്ചർ കണ്ടോ സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ യെസ് എംഫൈസീമയിൽ എന്താ സംഭവിക്കുന്നേ ആൽവിയോളൈസ് പെർമനന്റ്ലി ഓവർ ഡിസ്റ്റൻഡഡ് അതായത് രണ്ട് ആൽവിയോളൈ ചെയ്യേണ്ട ജോലി ഒരു ആൽവിയോളെ ചെയ്യുന്നു അല്ലെങ്കിൽ അഞ്ച് ആൽവിയോളെ ചെയ്യേണ്ട ജോലി എല്ലാം കൂടെ ആ ആൽവിയോളെ എല്ലാം കൂടെ ഒരുമിച്ച് ഒന്നായിട്ട് ഇരിക്കുകയാണ് അതുകൊണ്ട് കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് എക്സ്പെൽ ചെയ്ത് കളയാൻ സാധിക്കുന്നുണ്ടോ അതുകൊണ്ട് കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യും ഒന്നുകൂടെ ഞാൻ പറയുകയാണ് ബ്രോങ്കൈറ്റിസിൽ ദ എയർ ഇസ് നോട്ട് മൂവിംഗ് ഇൻസൈഡ് ദ ലങ്സ് ഇൻ എംഫൈസീമ ദ കാർബൺ ഡയോക്സൈഡ് ഇസ് ട്രാപ്ഡ് ഇൻ ടു ദ ആൽവിയോളെ വെയർ ഇറ്റ് ഇസ് നോട്ട് pushing out alle so carbon dioxide trapped ay kadakkuyam oxygen agatheki kerathayam avasthayana COPD clear ayo appi carbon dioxide ne engenengilum porthekku kalaya annuladana nammalde aim fine കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് കളയണമെങ്കിൽ see നമ്മുടെ ബോഡിയിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് കളയാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ ഏതാന്ന് അറിയാമോ This is the method expiration. Carbon dioxide പുറത്തേക്ക് പോകുന്നത് ഓക്കേ ജസ്റ്റ് ഇതിനകത്തൊരു ജീവ ഒരു സജഷൻ തന്നിട്ടുണ്ട് 10:30 സ്റ്റാർട്ട് ചെയ്ത് അറൗണ്ട് 30 മിനിറ്റ്സ് ഡൗട്ട് ഡിസ്കഷൻ ആണ് ഒബ്വിയസ്ലി ഡൗട്ട് ഹാവ് ടു ബി So just start at 10:15 and 15 minutes for doubt clearance. Then we can. It's only my suggestion. Yeah. Okay, Jeeva. Okay, fine. So, fine. Evada nammal parney? Yeah. Ivide endu sambhavikkunnathu carbon dioxide nammalde body le trapped avunnu whereas oxygen is not moving out. Sorry, carbon dioxide is not moving out and oxygen is not entering. അതുകൊണ്ട് ഇതെല്ലാം കൂടെ അക്യുമുലേറ്റഡ് ആയിട്ട് പേഷ്യന്റ് പെട്ടെന്ന് തന്നെ റെസ്പിറേറ്ററി അസിഡോസിസിലേക്ക് മൂവ് ചെയ്യും. ക്ലിയർ ആയോ? So this is all about COPD. അപ്പോൾ COPD-യുടെ സിംപ്റ്റംസ് ആൻഡ് കോസസ് എന്തായിരിക്കും? സെയിം ആസ് എന്താണ് നമ്മൾ ഇപ്പോൾ ബ്രോങ്കൈറ്റിസിൽ പഠിച്ചത് അത് തന്നെയാണ് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. മാം ഇപ്പൊ പറഞ്ഞില്ലേ എങ്ങനെയാണ് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോവാന്ന് പറയാന്ന് പറഞ്ഞു പറഞ്ഞില്ല കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോകുന്നത് എക്സ്പിറേഷൻ വഴിയായിട്ട്
അതല്ലാണ്ട് വേറൊരു മെത്തേഡ് ഇല്ല കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോവാനായിട്ട് അല്ലേ. ഇൻഹേല് ചെയ്യാനായിട്ട് ഇപ്പൊ എനിക്ക് തന്നെ എനിക്ക് ഇൻഹേൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് മൗത്ത് ടു മൗത്ത് ബ്രീതിങ് തരാം, അല്ലെ ഓക്സിജൻ സപ്ലൈ തരാം. അപ്പൊ എന്റെ ഓക്സിജനേഷൻ തന്നെ ശരിയാവും. ബട്ട് എക്സ്പിറേഷൻ ദാറ്റ് മീൻസ് എക്സേൽ ചെയ്യേണ്ട പ്രൊസീജിയർ ഞാൻ തന്നെ ചെയ്യണം. വേണ്ടേ? അത് വേറെ ആർക്കെങ്കിലും എന്റെ അകത്തുള്ള കാർബൺ ഡയോക്സൈഡ് എടുത്ത് പുറത്തേക്ക് കളയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞ എന്തെങ്കിലും വഴിയുണ്ടോ? വെന്റിലേറ്റർ ഉള്ള പേഷ്യന്റിന് നമ്മള് ഇൻസ്പയർഡ് ഓക്സിജൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇൻസ്പയർഡ് ഓക്സിജൻ സെറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സെറ്റിംഗിൽ കറക്റ്റ് ആവുന്നതാണ്. അല്ലാണ്ട് ഒരിക്കലും കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് കളയാൻ വേണ്ടിട്ട് അല്ലല്ലോ വെന്റിലേറ്റർ ഇരിക്കുന്നത്. ആണോ? വെന്റിലേറ്ററിൽ കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സെറ്റിംഗ് കറക്റ്റ് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് പോകുന്നുണ്ട്. ബേസിക് അവിടുത്തെ ഗോൾ ഏതാ? ഓക്സിജനേഷൻ, അല്ലെങ്കിൽ ഓക്സിജനേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആർട്ടിഫിഷ്യൽ ആയിട്ട് അത് വെച്ചേക്കുന്നത്. ശരിയല്ലേ? അല്ലേ? അപ്പൊ അതുകൊണ്ട് എക്സ്പിറേഷൻ തന്നെ, അതായത് പേഷ്യന്റ് തന്നെ ഇങ്ങനെ ബ്രീത്ത് ചെയ്യണം. എങ്ങനെ ബ്രീത്ത് ചെയ്യണം? ഇത് എപ്പോഴാ ചെയ്യുന്നത്? നിങ്ങൾ എപ്പോഴായിരിക്കും ഇങ്ങനെ ബ്രീത്ത് ചെയ്യണേ? നിങ്ങൾ ഏതെങ്കിലും സമയത്ത് ഇങ്ങനെ ബ്രീത്ത് ചെയ്തിട്ടുണ്ടോ? നോക്കി, ഇങ്ങനെ ചൂടെടുക്കുമ്പോ നിങ്ങൾ ഊതുവല്ലേ ചെയ്യണേ? നിങ്ങൾ ഭയങ്കരമായിട്ട് സഫോക്കേഷൻ ഫീൽ ചെയ്യുമ്പോ അത് നിങ്ങൾ കുറെ അണച്ചു കഴിയുമ്പോ നിങ്ങൾ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ആഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യും. ശരിയല്ലേ? അതെന്തുകൊണ്ടാ? നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒത്തിരി അധികം കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോകും. അപ്പൊ ഇവിടെയും പേഷ്യന്റിന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ബ്രീതിങ് ടെക്നിക് ആണ് ഇത്. രണ്ട്, ഓക്സിജൻ ഒത്തിരി കൊടുക്കുവാണെങ്കിൽ നമ്മളുടെ ബ്രെയിനിലെ പോൺസ് ഉണ്ടല്ലോ, ആ പോൺസ് ഹൈപ്പർ ഓക്സിജനേഷൻ, ഒത്തിരി ഓക്സിജൻ കിട്ടിക്കഴിഞ്ഞാൽ പോൺസിന് സ്പോണ്ടേനിയസ് റെസ്പിറേഷനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. റെസ്പിറേറ്ററി സെന്റർ ആണ് പോൺസ്. നമ്മുടെ ബോഡിയിൽ എപ്പോഴും ഓക്സിജനേഷന്റെ അളവ് കുറയുമ്പോൾ മാത്രമാണ് പോൺസ് സ്റ്റിമുലേറ്റഡ് ആവുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഹാർഡ് എക്സാം എഴുതണ്ട, നിങ്ങൾക്ക് ആരും തന്നെ പോകണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും കെയർവിനിൽ 1,50,000 രൂപ സാലറി തരാം, നിങ്ങൾ ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പോവുക കഷ്ടപ്പെട്ട്? അവരോടൊന്ന് ചെന്ന് ഒന്ന് ജസ്റ്റ് അവിടെ നിങ്ങൾ ആ സാറിനോട് ചോദിക്കണം, കെയർവിനിലെ സാറിനോട് ചോദിക്കണം, 1,50,000 രൂപ സാലറി തരാം എന്ന് സാറ് പറയുകയാണെങ്കിൽ ഞങ്ങൾ പോകത്തില്ല. സാറ് ഒന്ന് സാറ് തരാൻ പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് മാറത്തൂല, അവരുടെ പുറകെ നിൽക്കും, അവിടെ തന്നെ നിൽക്കും. ശരിയല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത്? നിങ്ങൾക്ക് ഒരു സ്ട്രഗ്ലിംഗ് വന്നതുകൊണ്ട്. സ്ട്രഗ്ലിംഗ് ഇസ് എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന സാലറി നമുക്ക് കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ ബെറ്ററിലേക്ക് മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ബോഡിയിൽ ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ, ശരിയാണോ, ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ നമ്മളുടെ ബോഡി സ്പോണ്ടേനിയസ് റെസ്പിറേഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് COPD ആൻഡ് എംഫൈസീമ ഈ രണ്ട് സിറ്റുവേഷനിലും മാക്സിമം ഓക്സിജൻ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് 2 ലിറ്റർ ആണ്. എന്തുകൊണ്ടാണ്? ടു ഫെസിലിറ്റേറ്റ് സ്പോണ്ടേനിയസ് റെസ്പിറേഷൻ. ഓക്കെ. രണ്ട്, എക്സസീവ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് അക്യുമുലേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ടു പ്രൊമോട്ട് കാർബൺ ഡയോക്സൈഡ് എക്സ്പൽഷൻ, അല്ലെങ്കിൽ ടു ഫെസിലിറ്റേറ്റ് കാർബൺ ഡയോക്സൈഡ് എക്സ്പൽഷൻ. നിങ്ങൾ, ഞാൻ നിങ്ങളുടെ എല്ലാം മ്യൂട്ട് ഓൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ സംസാരിക്കുന്ന ആള് മാത്രം ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പിന്നെ മ്യൂട്ട് ചെയ്യണേ. ആ പറഞ്ഞു, വെഞ്ചുറി മാസ്ക് ചോദിച്ച ആളാ. വെഞ്ചുറി മാസ്ക് യൂസ് ചെയ്യല്ലേ? 2 ലിറ്ററിൽ കൂടുതൽ നമ്മൾ ഇങ്ങനെ COPD പേഷ്യന്റിന് കൊടുക്കുവാണെങ്കിൽ വെഞ്ചുറി മാസ്ക് യൂസ് ചെയ്യണം എന്ന് പറയല്ലേ? വെഞ്ചുറി മാസ്ക് നോർമലി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വെഞ്ചുറി മാസ്ക് യൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. യെസ്, വെഞ്ചുറി മാസ്ക് നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ റീസൺ ഞാൻ പറയാം. വെഞ്ചുറി മാസ്ക് ആണ് ഹൈ ഫ്ലോ ഓക്സിജൻ ഡെലിവറി സിസ്റ്റം എന്നറിയപ്പെടുന്നത്. ഹൈ ഫ്ലോ ഓക്സിജൻ ഡെലിവറി സിസ്റ്റം എന്നറിയപ്പെടുന്ന മാസ്ക് ഓക്സിജൻ ഡെലിവറി വെഞ്ചുറി മാസ്ക് ആണ്. അതായത് വെഞ്ചുറി മാസ്കിൽ നോർമലി നമ്മൾ ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒരു 60% നമ്മൾ കൊടുക്കുന്ന ഓക്സിജനും പേഷ്യന്റിന് റിസീവ് ചെയ്യും. പക്ഷെ നിങ്ങൾ നെയ്സൽ പ്രോങ്സ് ആണോ അല്ലെങ്കിൽ ഓക്സിജൻ മാസ്ക് ആണോ കൊടുക്കുന്നതെങ്കിൽ ഹാർഡ്ലി നിങ്ങൾ കൊടുക്കുന്നതിന്റെ 35-45% മാത്രമാണ് പേഷ്യന്റ് റിസീവ് ചെയ്യുന്നത്. ഇസ് ദാറ്റ് ഓക്കെ? ഓക്കെ. ഇനി പേഷ്യന്റിനെ ശരിക്കും ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് റീബ്രീതർ മാസ്ക് ആണ് ശരിക്കും യൂസ് ചെയ്യേണ്ടത്. ബട്ട് റീബ്രീതർ മാസ്ക് യൂസ് ചെയ്യണമെങ്കിൽ മിനിമം 1-6 ലിറ്റേഴ്സ് ഓക്സിജൻ യൂസ് ചെയ്താലാണ് അത് എക്സാക്ട്ലി ഫങ്ഷൻ ചെയ്യുള്ളൂ.
അപ്പൊ അതുകൊണ്ട് സി ഒ പി ഡിയിൽ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. കൊടുക്കുന്ന ആകെ കുറച്ചേ ഉള്ളൂ, എന്നാ കൊടുക്കുന്നതിന്റെ മാക്സിമം കിട്ടണം എന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലോ ഓക്സിജൻ ഡെലിവറി സിസ്റ്റം യൂസ് ചെയ്യുക, ദാറ്റ് ഈസ് വെഞ്ചുറി മാസ്ക്. ഓക്കെ, ഇനി ഈ സി ഒ പി ഡി ഉള്ള പേഷ്യന്റിനെ ഒന്ന് കെയർ ചെയ്തേ. ഇതിനകത്തൊന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ, എങ്ങനെ കെയർ ചെയ്യാന്നൊന്ന് പെട്ടെന്ന് പറയാമോ? സി ഒ പി ഡി ആണ്. അപ്പൊ ഞാൻ ഇപ്പോഴത്തെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, ഒന്ന് നമ്മളുടെ കോമൺ മാനേജ്മെന്റ് പൊസിഷൻ, ഓക്സിജൻ 1 to 2 liters, മെഡിക്കേഷൻസ് കണ്ടിന്യൂ ചെയ്യുക, ഇടയ്ക്ക് വെച്ച് മെഡിസിൻ നിർത്തരുത്, പൾമണറി ടോയ്ലറ്റിംഗ് ദാറ്റ് ഇസ് ഡീപ് ബ്രീതിങ് ആൻഡ് കഫിംഗ് എക്സസൈസ് ഇസ് വെരി 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 ഇമ്പോർട്ടന്റ്. ബിഫോർ ദാറ്റ് ഹൈഡ്രേഷൻ ഇസ് നെസസറി ടു തിൻ ദ സെക്രീഷൻസ്. ഹൈഡ്രേറ്റ് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, സി ഒ പി ഡിയുടെ ഒരു കോംപ്ലിക്കേഷൻ ആണ് കോർ പൾമണലി, ദാറ്റ് മീൻസ് ലെഫ്റ്റ് വെൻട്രിക്കുലാർ ഫെയിലിയർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ പേഷ്യന്റിന് കഞ്ചസ്റ്റീവ് കാർഡിയാക് ഫെയിലിയറിന്റെ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഹൈഡ്രേറ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയാ, സി ഒ പി ഡി ഉള്ള പേഷ്യന്റിന് സെക്രീഷൻസ് തിൻ ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഹൈഡ്രേറ്റ് ചെയ്യണം, നെബുലൈസേഷൻ കൊടുക്കണം, ജസ്റ്റ് ഫിസിയോതെറാപ്പി കൊടുക്കണം, ഡീപ് ബ്രീതിങ് കപ്പിംഗ് എക്സസൈസ് ചെയ്യണം. ഓക്കെ, ദെൻ പോസ്റ്ററൽ ഡ്രെയിനേജ് ചെയ്യണം. ഈ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 to 4 liters ഓഫ് വെള്ളം വരെ ഒരു ദിവസം കുടിക്കുക എന്നുള്ളതാണ്. പക്ഷെ സി ഒ പി ഡി ഉള്ള പേഷ്യൻസിന്, സി ഒ പി ഡി എന്ന് പറഞ്ഞാൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ആണ്, ഇന്നലെ ഉണ്ടായ കണ്ടീഷൻ അല്ല, ഒത്തിരി പഴയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പേഷ്യന്റിന് വരാവുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ, ദാറ്റ് മീൻസ് കഞ്ചസ്റ്റീവ് കാർഡിയാക് ഫെയിലിയർ. അപ്പൊ പേഷ്യന്റിന് കഞ്ചസ്റ്റീവ് കാർഡിയാക് ഫെയിലിയറിന്റെ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഹൈഡ്രേറ്റ് ചെയ്യുമ്പം, ഒത്തിരി ഹൈഡ്രേറ്റ് ചെയ്യാമോ, കാർഡിയാക് വർക്ക് ലോഡ് കൂടത്തില്ലേ? അപ്പൊ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, so for example if a question therana a patient got admitted with a COPD and the patient is experiencing breathing difficulty and there is excessive mucus tinged the blood tinged sputum and mucus and there is an expectorant while coughing, the patient start then hydration start edu hold a second yeah. ഓക്കെ, സോ നിങ്ങൾക്ക് സ്ക്രീൻ കാണാമോ? ഓക്കെ ഓക്കെ, സോ പേഷ്യന്റിന് എന്തെങ്കിലും ഇതിന്റെ ഇടയ്ക്ക് വെച്ച് മീറ്റിംഗ് എങ്ങാനും കട്ട് ആവുകയാണെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഇഷ്യൂ ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് അങ്ങനെ തന്നെ പോവാം. ബിക്കോസ് ഈ സെയിം അക്കൗണ്ട് വേറൊരാളും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ് മീ കൺഫേം ദാറ്റ്. ഓക്കെ ഹൈഡ്രേഷന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഇനി പേഷ്യന്റിന് കാലിൽ രണ്ടിലും എഡിമയുണ്ട് സി ഒ പി ഡി ഉള്ള പേഷ്യന്റിന്, അപ്പൊ ഒത്തിരി ഹൈഡ്രേഷൻ കൊടുക്കാമോ? അതൊക്കെയാണ് കോൺട്രാഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ സൈൻസ് ആൻഡ് സി ഒ പി ഡി ആണ്, സൈൻസ് ആൻഡ് സിംപ്റ്റംസ് ഓഫ് സി ഒ പി ഡി പിക്ചറിൽ കാണുന്നത് ഓർത്തിരിക്കുക. ഈസിലി ഫറ്റീഗ്ഡ്, എന്തുകൊണ്ട് ഈസിലി ഫറ്റീഗ്ഡ്? ബിക്കോസ് ഓക്സിജനേഷൻ ഇല്ലാത്തതുകൊണ്ട് ഓക്സിജൻ ഡിമാൻഡ് കൂടുതലാണ്, എന്നാൽ ഓക്സിജൻ സപ്ലൈ ഡിക്രീസ്ഡ് ആണ്, അതുകൊണ്ടാണ് ഈസിലി ഫറ്റീഗ്ഡ് ആവുന്നത്. ഫ്രീക്വന്റ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, റീസെന്റ് റെസ്പിറേറ്ററി ട്രാക്ക് ഇസ് ഓൾറെഡി ഫിൽഡ് വിത്ത് സെക്രീഷൻസ്. ഓക്കെ, സോ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. യൂസ് ഓഫ് ആക്സസറി മസിൽസ് ഫോർ ബ്രീതിങ്. വൈ? ബിക്കോസ് ഇവിടെ പേഷ്യന്റ് ഇസ് കംപ്ലീറ്റ്ലി സ്ട്രെയിനിങ് ഫോർ റെസ്പിറേഷൻ, സോ അതുകൊണ്ട് ശ്വാസം എടുക്കുമ്പോൾ ഒത്തിരി കഷ്ടപ്പെടുന്നതുകൊണ്ട് ആക്സസറി മസിൽസ് യൂസ് ചെയ്യുവാണ്. ഓർത്തോപ്നിക് ആയിരിക്കും. ഓർത്തോപ്നിക് എന്ന് പറയുന്നത് പേഷ്യന്റിന് സുപ്പൈൻ പൊസിഷനിൽ ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവുന്നതിന് പറയുന്ന പേരാണ് ഓർത്തോപ്നിയ. ഓർത്തോപ്നിക് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡ് ആണ്, സുപ്പൈൻ എന്നാണ് അതിന്റെ ലൈക് മീനിങ്. സോ ബ്രീതിങ് ഡിഫിക്കൽറ്റി ഇൻ സുപ്പൈൻ പൊസിഷൻ വിച്ച് മേക്സ് ദ പേഷ്യന്റ് ടു സിറ്റ് ഓർ സ്റ്റാൻഡ്. സോ ഓർത്തോപ്നിയ ഉണ്ടാവുന്നത് പേഷ്യന്റ് യൂഷ്വലി വന്നിട്ട് പറയുകയാണ്, സിസ്റ്റർ ഐ ഡിഡ് നോട്ട് സ്ലീപ് യെസ്റ്റർഡേ ആൻഡ് then in the late night I have used 3 pillows, then I was able to sleep and now again I'm not being able to maintain supine position. So adu mean cheynathu patient in supine position maintain cheyan pattunnilla and the patient is sitting and sleeping, the patient is standing and sleeping. Idokkeyana COPD yude prashna. Ivide patient nikkunnu kando ninnittu rendu kai kondu lean forward aanu cheyne alle.
എന്തുകൊണ്ട് ചെസ്റ്റ് പ്രത്യേകിച്ച് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിട്ട് അയാൾ തന്നെ അസ്യൂം ചെയ്ത ഒരു പൊസിഷൻ ആണ്. ദെൻ കോ പൾമണലേ, ദാറ്റ് ഇസ് ദ ലേറ്റൻസ് ഡിസീസ്, ഞാൻ പറഞ്ഞു ലെഫ്റ്റ് വെൻട്രിക്കുലാർ ഫെയിലിയർ ആണ്. തിന്നിൻ അപ്പിയറൻസ്, എന്തുകൊണ്ടാണ് ഇവർ തിന്നാവുന്നത്? ബിക്കോസ് ഇവരുടെ നോർമൽ ഈറ്റിംഗ് പാറ്റേൺ പ്രോപ്പർ അല്ലാത്തത് കൊണ്ട്. വീസിംഗ് ഉണ്ടാവും. വൈ വീസിംഗ് ഇസ് എക്സ്പെക്ടഡ് ഇയർ? സെക്രീഷൻസ് ഉള്ളത് കൊണ്ട്, തിക് സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വൈ ബ്രീതിങ് ഡിഫിക്കൽറ്റി, സോറി നോട്ട് പേഴ്സണലി ബ്രീതിങ്, റീസൺ കാർബൺ ഡൈ ഓക്സൈഡ് റീറ്റെയിൻഡ് ആയിട്ട് കിടക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. യെസ്, ക്രോണിക് ഓഫ് ബിക്കോസ് ഓഫ് സെക്രീഷൻസ്. ബാരൽ ചെസ്റ്റ് എന്തുകൊണ്ടാ? എംഫൈസീമിയ ഉള്ളത് കൊണ്ട്. ഡിസ്നിയ പറയണ്ടല്ലോ. പ്രൊലോങ്ഡ് എക്സ്പിറേറ്ററി ഫേസ്, വാട്ട് ഇസ് ദാറ്റ്? ദിസ് ഇസ് എക്സ്പിറേറ്ററി ഫേസ്. എന്നെ നോക്കണേ, എന്നെ നോക്കണം, എന്റെ മുഖം ഞാൻ കാണിക്കാം. ദിസ് ഇസ് ഇൻസ്പിറേഷൻ. ഓക്കെ, ദിസ് ഇസ് എക്സ്പിറേഷൻ. മനസ്സിലായോ? കാർബൺ ഡൈ ഓക്സൈഡ് കൂടി കിടക്കുമ്പോൾ നമ്മളുടെ ഓട്ടോമാറ്റിക്കലി എക്സ്പിറേറ്ററി ഫേസ് കൂടും. ഓക്കെ, ആൻഡ് ബ്രോങ്കൈറ്റിസ് ബിക്കോസ് ഓഫ് ദാറ്റ് ഇൻക്രീസ്ഡ് സ്പ്യൂട്ടം. ആൻഡ് ഡിജിറ്റൽ ക്ലബ്ബിംഗ്, വാട്ട് ഇസ് ഡിജിറ്റൽ ക്ലബ്ബിംഗ്? കണ്ടിന്യൂസ് ഹൈപ്പോക്സിയ ഉള്ള പേഷ്യൻസിന് ഉണ്ടാവുന്ന സിംപ്റ്റംസ് ആണ് ഡിജിറ്റൽ ക്ലബ്ബിംഗ്. ഈ സയൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, എന്തെങ്കിലും റാഷണലൈസേഷൻ ക്ലാരിഫിക്കേഷൻസ് വേണോ? വേണ്ടല്ലോ. ഡിജിറ്റൽ ക്ലബ്ബിംഗ്, ക്ലബ്ബിംഗ് ഓഫ് ഫിംഗേഴ്സ് കേട്ടിട്ടില്ലേ? ക്ലബ്ബിംഗ് ഓഫ് ഫിംഗേഴ്സ്, അതായത് സ്പൂൺ ഷേപ്ഡ് നെയിൽസ് എന്ന് പറയും. ഹൈപ്പോക്സിയ ഉള്ള എല്ലാവർക്കും ഉണ്ടാവുന്ന പേഷ്യന്റ് ആണ്, അനീമിയയിലൊക്കെ കാണുന്നത്. ഓക്കെ, സോ ഇനി സി ഒ പി ഡി ഉള്ള പേഷ്യൻസ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. സി ഒ പി ഡി ഉള്ള ഒരു പേഷ്യന്റ് ഒരു ഒരു ട്രാഫിക് പോലീസുകാരനാണ്, അയാൾക്ക് ജോലി കണ്ടിന്യൂ ചെയ്യാമോ? ഒറ്റ കാര്യം, നല്ല പൊല്യൂഷൻ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ഒരു സി ഒ പി ഡി ഉള്ള ഒരു ഒരു സ്കൂൾ ടീച്ചർ, അവരുടെ സ്കൂളിൽ സ്പോർട്സ് ഡേ നടക്കുവാണ്, പോകാമോ? പറ്റത്തില്ല. അവർക്ക് ഇനിയിപ്പോ നിർബന്ധമായിട്ട് അറ്റൻഡൻസ് ഇടണം. അറ്റൻഡൻസ് ഇട്ടാൽ ഇവർ ഏത് സ്പോർട്സിന്, ഇൻഡോർ സ്പോർട്സിനാണോ ഔട്ട്ഡോർ സ്പോർട്സിനാണോ? ഇൻഡോർ. ഓക്കെ, അവർക്ക് ഫുട്ബോൾ കളിക്കാമോ? പറ്റത്തില്ല. ക്രിക്കറ്റ് കളിക്കാമോ? ക്യാരംസ്? സ്വിമ്മിംഗ് ചെയ്യാമോ? പറ്റത്തില്ല. ഹൈഡ്രേഷൻ കൂടത്തില്ലേ? സ്വിമ്മിംഗിലേഷൻ ഓക്കെ. സ്വിമ്മിങ്ങിന് പേഷ്യന്റ് ഈസിലി ഫറ്റീഗ് ആയതുകൊണ്ട് പേഷ്യന്റിന് പറ്റുകയല്ല, പക്ഷേ സ്വിമ്മിങ്ങിൽ പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് കുഴപ്പമില്ല. പക്ഷേ പേഷ്യന്റിന് ഫറ്റി ഇടയ്ക്ക് വെച്ച് ഡ്രൗൺ ആയി പോരുത് കേട്ടോ പേഷ്യന്റ്, മനസ്സിലായി? ഞാൻ പൊടിയുടെ ഫോക്കസ്ഡ് ആണ് പറയണേ. ഓക്കെ ഓക്കെ. ഇനി പേഷ്യന്റിന്റെ വീട്ടിൽ രണ്ട് പൂച്ചയുണ്ട്, ഒരു വളർത്തുനായയുണ്ട്, എന്ത് ചെയ്യണം? പെറ്റ്സ് അപ്പൊ ഒന്നില്ല, അവരുമായിട്ട് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഷാംപൂയും ചെയ്യിക്കുക. ആരെ? പെറ്റ്സിനെ. വേറെ ആരെങ്കിലും പെറ്റ്സിനെ എന്നും ഷാംപൂ ചെയ്യിക്കുക, അവരെ വാക്സിനേറ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ. ഇവരുടെ വീട്ടില് ലേയോഡ് കർട്ടൻ ഒക്കെ ഉള്ളെങ്കിൽ എന്ത് ചെയ്യണം? ഈ പണ്ടത്തെ രാജാക്കന്മാരുടെ പോലത്തെ കർട്ടൻ ഇല്ലേ, അങ്ങനെ കുറെ കുറെ, ഇപ്പൊ അതൊക്കെ മാറി. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതെല്ലാം കളഞ്ഞിട്ട് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു തുണി വെച്ചിട്ട് കർട്ടൻ ആക്കി യൂസ് ചെയ്യുക. ഓക്കെ. AC വേണോ ഫാൻ വേണോ? ഫാനില് പൊടി പറക്കുമല്ലേ ചെയ്യുന്നത്. ഓക്കെ, മിറ്റം തൂക്കാമോ? പിന്നെ വീട്ടിൽ വേറെ ആരും ചെയ്യാനില്ല, എന്ത് ചെയ്യും? മാസ്ക് ഇടണം. ആ, മാസ്ക് ഇടും, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ നല്ലത്, പണ്ടൊക്കെ ചെയ്യാം. പൈസ ആര് കൊടുക്കും? വെള്ളം ഡാം ടെസ്റ്റിംഗ് ചെയ്യുക, അതായത് ആദ്യമേ മിറ്റത്തൊക്കെ നന്നായിട്ട് വെള്ളം തെളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തൂത്താ മതി, പൊടി പറക്കുകയല്ലോ. ഇതൊക്കെയാണ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഓർത്ത് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. സോ എനിക്ക് തോന്നുന്നു ടുഡേ വി വിൽ സ്റ്റോപ്പ്, അതായിരിക്കും ബെറ്റർ. ചെസ്റ്റ് ഇഞ്ചുറി സെൽഫ്, ബിക്കോസ് അതിനകത്ത് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേക്കും വൈകുന്നേരം ആവും. ഓക്കെ, സോ എനി ഡൗട്ട്സ്?
എനിക്ക് ഒരാള് സജഷൻ തന്നായിരുന്നു, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ കുറെ സമയം സജഷന് വേണ്ടി പോകുന്നുണ്ട്. സോ 15 മിനിറ്റ്സ് ബിഫോർ ലോഗിൻ ചെയ്യുവാണെങ്കിൽ സജഷൻസിന് വേണ്ടിയിട്ട് സജഷൻസ് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് ടൈം പോകുന്നില്ല എന്നുള്ളത്. ഇത് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ പറഞ്ഞതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻ ബിറ്റ്വീൻ ഡൗട്ട്സ് ചോദിക്കരുത്. നിങ്ങൾ എഴുതി വെച്ചിട്ട് ക്ലാസിന്റെ അവസാനം 15 മിനിറ്റ്സ് നമുക്ക് ആ ഡിസ്കഷൻ സെഷൻ ആയിട്ട് പറയാം. അപ്പൊ ആ സമയത്ത് ഡൗട്ട്സ് ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ വിചാരിച്ച സമയത്ത് ക്ലാസ് തീരും. പക്ഷേ എല്ലാരും ഇടയ്ക്ക് വെച്ച് ഡൗട്ട്സ് ചോദിക്കുന്നത് കൊണ്ട് നമ്മളുടെ ക്ലാസ് കുറച്ചും കൂടെ ലാഗ് ആയിട്ട് പോകുന്നുണ്ട്. ഇനി ടുമോറോ ഓൺവേർഡ്സ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അന്നുള്ള ഡൗട്ട്സ് അന്നു തന്നെ ക്ലിയർ ചെയ്യുക. ഓക്കെ, ബിക്കോസ് എനിക്ക് തോന്നുന്നു എല്ലാരും ഗ്രൂപ്പ് ആയിട്ടിരിക്കുമ്പോ കുറെ ആളുകൾക്ക് ഡൗട്ട്സ് ഉണ്ട്, കുറെ ആളുകൾക്ക് ഡൗട്ട്സ് ഇല്ല. അങ്ങനെ വരുമ്പോൾ ഉള്ളൊരു ഇഷ്യൂസ് ആണെന്ന് തോന്നുന്നു. എനിവേ ആ സജഷൻസ് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അതാണ് പിറ്റേ ദിവസം രാവിലെ ചോദിക്കുന്നത് അല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് 10:15 നമുക്ക് ലോഗിൻ ചെയ്യുമ്പോൾ 10:30 വരെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് 10:30 തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നിപ്പോ അറൌണ്ട് 11:05 ആയി നമ്മള് ടോപ്പിക് എടുത്തു തുടങ്ങിയപ്പേ. ഓക്കെ, ഡൗട്ട്സ് എന്നാലും പഠിക്കുമ്പോ വരും. ഓക്കെ, സോ ഓക്കെ ഞാനൊരു കാര്യം പറയാം. ഈ നേരത്തെ ലോഗിൻ ചെയ്യുവാന്നുള്ളത് പോസിബിൾ ആണെങ്കിൽ നമുക്ക് ശ്രമിക്കാം. പക്ഷേ ഐ ഡോണ്ട് ഫീൽ അത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10:00 മാത്രമേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതിന് മുമ്പത്തെ സമയം എനിക്ക് കൺവീനിയന്റ് അല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു സജഷൻ വെക്കുവാണ്, നിങ്ങൾക്ക് ക്ലാസ് കഴിയുമ്പോ നമ്മൾ വൈൻഡ് ചെയ്യുവല്ലേ. ഓക്കെ, നിർത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട്സ് ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് ലീവ് ചെയ്തിട്ട് പോവാം. ഡൗട്ട്സ് ഉള്ളവര് നിങ്ങൾ അഗെയിൻ ഓൺലൈനിൽ തന്നെ ഇരുന്നിട്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. അപ്പൊ അതിന് മുമ്പേ പറയണം എനിക്ക് ഡൗട്ട്സ് ഉണ്ട്, അതുകൊണ്ട് മീറ്റിംഗ് വൈൻഡ് അപ്പ് നിങ്ങളോട് ചോദിച്ചിട്ടാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ പേഴ്സണലി ഫോർ മീ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുവാന്ന് പറയുന്നത്. ഓക്കെ, അത് എന്റെ ഒരു ഇൻകൺവീനിയൻസ് ആണ് കേട്ടോ, സോറി. സോ ലാസ്റ്റ് എന്തെങ്കിലും ഇപ്പം ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ചെയ്യാം. എഗെയിൻ നിങ്ങൾക്ക് ഇന്ന് പ്രസന്റേറ്റർ ഞാൻ എടുത്തതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് വരുവാണെങ്കിൽ നാളെ ഞാൻ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്തേക്ക് മുമ്പേ നിങ്ങൾ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തരുക, എനിക്ക് ഡൗട്ട്സ് ഉണ്ടെന്നുള്ളത്. ഷുവർ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യും. ഇപ്പൊ എന്തെങ്കിലും ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് നൗ. അതർവൈസ് ഡൗട്ട്സ് ഇല്ലാത്തവർക്ക് പ്ലീസ് യു ക്യാൻ ലീവ്. ആൻഡ് ഈവനിങ് സെഷൻ അഗെയിൻ ഇതിന്റെ തന്നെ ഇതിന്റെ കണ്ടിന്യൂഷൻ സെഷൻ അല്ല, ന്യൂ സെഷൻസ് ആയിരിക്കും. സോ അത് മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്നതാണ് നമുക്ക് വരുന്ന അത് കോമൺലി സിഒപിഡിയിൽ ഇത് മാത്രമേ വരുന്നുള്ളൂ. കോപ്പ് അൽമൺ അല്ലേ? ട്രിപ്പോർഡ് പൊസിഷൻ ഇസ് സംതിങ് ഡിഫറെന്റ്. അത് സിഒപിഡിയിലല്ല, അത് നമ്മൾ എപ്പിഗ്ലോട്ടൈറ്റിസ് എന്ന് പറഞ്ഞ ട്രിപ്പോർഡ് എന്ന് പറഞ്ഞ തവളാന്നാ, തവളയുടെ പൊസിഷൻ. ഇപ്പൊ പിക്ചറിൽ നിങ്ങൾ തവളയുടെ പോലെയുള്ള പൊസിഷൻ ആണോ കണ്ടേ? അല്ലെ, ലീൻ ഫോർവേഡ് പൊസിഷൻ അല്ലേ കണ്ടേ? ട്രിപ്പോർഡ് പൊസിഷൻ ഇസ് ഫോർ ലൈക് പിള്ളേർക്ക്. COPD normally pillar la affect cheyyunnillallo. Yeah, yes, you can ask. Ini aarkengil endeyilum doubts undengil please feel free to ask me. Suggestions also you can include. Ma'am, air exchange inde karyam okke paranjallo. Ma'am, ee heartum lungum ayittu connected alla. Appo idine ee baaki ulla functions ini heart inde idil vechu parayuvarikku. Adha enikku clear aayilla. അതായത് ഓക്സിജനേഷന്റെ കാര്യം, അതായത് ഹാർട്ടിലോട്ട് ഓക്സിജനേഷൻ കൊടുക്കുന്ന കാര്യം പറയത്തില്ലേ, അതായത് ഇംപ്യൂർ ബ്ലഡിനെ പ്യൂർ ആക്കി കണക്ട് ചെയ്യുന്നത്, ലങ്സിലോട്ട് പോയിട്ടാണല്ലോ അത് വരുന്നത്, ഫിൽട്രേഷൻ വരുന്നത്. അപ്പം അതിന്റെ ബാക്കി ഹാർട്ട് പറയോ? അതും സർക്കുലേഷനെ കുറിച്ചാണോ പറയണേ? അതെ മാം, കാർഡിയോവാസ്കുലർ സിസ്റ്റം, പൾമണറി സർക്കുലേഷൻ ആൻഡ് സിസ്റ്റമിക് സർക്കുലേഷനെ കുറിച്ചാണ് പറയണേ. അത് ഞാൻ കാർഡിയാക്കിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. മിക്കവാറും ടുമോറോ ഐ സ്റ്റാർട്ട് ഓർ ഡേ ആഫ്റ്റർ ടുമോറോ. ഇതിപ്പം ഇത്രയും ഡീപ്പായിട്ട് കേട്ടോണ്ട് ഇതിന്റെ അകത്തൂടെ കേറിയിട്ട് എങ്ങനെയാ? ഷുവർ ഷുവർ ഐ വിൽ ഇൻക്ലൂഡ് ദാറ്റ്. യാ,
അത് ഞാൻ അതിനെ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സർക്കുലേഷൻ എടുത്തത്. ഞാൻ സർക്കുലേഷൻ ഇതിനകത്ത് തൊട്ടിട്ടില്ല, ബിക്കോസ് സർക്കുലേഷൻ തൊട്ടാൽ നിങ്ങൾക്ക് ഈ ഡൗട്ട്സ് ഉണ്ടാവും എന്ന് അറിയാണ്ട് ഞാൻ അതൊന്ന് സ്കിപ്പ് ചെയ്ത് വരുമായിരുന്നു. കാർഡിയാക്കിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പൾമണറി സർക്കുലേഷൻ, സിസ്റ്റമിക് സർക്കുലേഷൻ, എങ്ങനെയാണ് ഈ പൾമണറി സർക്കുലേഷൻ സിസ്റ്റമിക് സർക്കുലേഷൻ നടക്കുന്നതെന്നൊക്കെ. ഓക്കെ, സിംപ്റ്റംസ് പറഞ്ഞില്ലേ മാം സിഒ ഇതിന്റെ, അത് കഴിഞ്ഞിട്ട് ഓർത്തോപീനിക് വരെ ഞാൻ കേട്ടോളും, അത് കഴിഞ്ഞിട്ട് കട്ടായിപ്പോയി, ഒന്നും കേട്ടിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ നെറ്റ് സ്ട്രോങ് ആക്കി വെക്കണേ, ബിക്കോസ് ഈ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ആയിട്ട് രണ്ടാമത് ജോയിൻ ചെയ്യുവാന്ന് പറയുന്നത് ടെസ്റ്റ് ടു ഹാർഡ്. ഓക്കെ, ഇപ്പം കാണാമോ, സ്ക്രീൻ കാണാമോ? ഫോർ പൾമണറി ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, തിൻ അപ്പിയറൻസ്, പേഷ്യൻസ് നന്നായിട്ട് ഫുഡ് കഴിക്കാത്തത് കൊണ്ട് വീസിങ് സെക്രീഷൻസ്, തിക് സെക്രീഷൻസ് ഉണ്ടാവുന്നുണ്ട്, ആൻഡ് പേഴ്സണലി ബ്രീത്തിങ് ഉണ്ടാവുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു, കാർബൺ ഡൈ ഓക്സൈഡ് അക്യുമുലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലെല്ലാം. ക്ലിയർ അല്ലേ? അത് ക്ലിയർ അല്ലേ? യെസ്. ഹലോ, എന്നോട് ചോദിച്ച ആള് കേൾക്കുന്നുണ്ടോ? ക്രോണിക് ഓഫ് സെക്രീഷൻസ് അക്യുമുലേറ്റഡ് ആയതുകൊണ്ട് ബാരൽ ചെസ്റ്റ്, എംഫൈസീമയുടെ സൈൻ ആണ് ഓൾറെഡി ബാരൽ ചെസ്റ്റ്, ദാറ്റ് ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ എംഫൈസീമ. ഡിസ്നിയ, ഓക്സിജനേഷൻ ഡിക്രീസ്ഡ് ആയതുകൊണ്ട് പ്രൊലോങ്ഡ് എക്സ്പിറേറ്ററി ടൈം ഇസ് ബിക്കോസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് റിടെൻഷൻ, ആൻഡ് ബ്രോങ്കൈറ്റിസ് ഇറ്റ് ഇസ് എ കണ്ടീഷൻ ഇൻ സി ഒ പി ഡി, ആൻഡ് ഡിജിറ്റൽ ക്ലബ്ബിംഗ് ഇസ് എ സൈൻ ഓഫ് സിവിയർ ഹൈപ്പോക്സിയ. ഓക്കെ, നെഫ്രോട്ടിക് സിൻഡ്രോമിന്റെ അകത്ത് ഹൈപ്പർ കലീമിയും ഹൈപ്പോനട്രീമിയും വരും പറഞ്ഞില്ലായിരുന്നോ? അന്നേരത്തേനും ഈ റീനൽ ഫെയിലിയറില് പൊട്ടാഷ്യത്തെ വലിച്ചെടുക്കണ്ടായിരുന്നു, അതൊരു കൺഫ്യൂഷൻ ആയിട്ടായിരുന്നു. ഞാൻ പറയാം, റീനലില് എല്ലാ കണ്ടീഷനിലും റീനൽ ഏതൊക്കെ എടുത്താലും പൊട്ടാസ്യം കൂടുതലാണ്. ലാബ് വാല്യൂസ് നമ്മൾ നോക്കുമ്പോൾ സോഡിയം പൊട്ടാസ്യം എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ കാണത്തുള്ളൂ, സോഡിയം പൊട്ടാസ്യം കൂടുമ്പോൾ സോഡിയം സ്ലൈറ്റ്ലി കുറവായിരിക്കും. എന്ന് വെച്ച് പേഷ്യന്റിന്റെ ബോഡിയില് സോഡിയം ഇസ് ഹൈ, ഡൈല്യൂട്ട് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, സോ അതാണ്. അപ്പൊ നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്നത്, അവിടെ നമ്മൾ ഹൈപ്പോനട്രീമിയ പറഞ്ഞതിന്റെ ബേസിക് റീസൺ നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ ക്രോണിക് റീനൽ ഫെയിലിയർ പോലെ അതുപോലെ കിഡ്നി ഡാമേജ്ഡ് ആയിട്ടില്ല. നെഫ്രോട്ടിക് സിൻഡ്രോമിൽ ജസ്റ്റ് അതിന്റെ പെർമിയബിലിറ്റിയിൽ വേരിയേഷൻ വന്നിട്ട് പ്രോട്ടീനൂറിയ ഭയങ്കരമായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ നെഫ്രോട്ടിക് സിൻഡ്രോം. റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ദ എൻറ്റയർ കിഡ്നീസ് ഫംഗ്ഷൻ ഇസ് കംപ്ലീറ്റ്ലി ഡ്രോപ്ഡ്. ഓക്കെ, ഇനി അത് ഓക്കെ, നോ ഡൗട്ട്സ്. സോ ഞാൻ സ്റ്റോപ്പ് ചെയ്തോട്ടെ മാഡം. യെസ്, ഹലോ മാഡം. മാഡം ആണെങ്കിൽ ഹൈഡ്രേഷന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഈ സിഒപിഡിയില് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ഉള്ള പേഷ്യന്റിന് ഹൈഡ്രേഷൻ അന്നേരം ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് മാഡം കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു. ആ ക്വസ്റ്റ്യനില് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളിപ്പം ആ ഒരു ടു തിൻ സെക്രീഷൻ നമ്മൾ എന്തു ചെയ്യും, അവിടെ ഹൈഡ്രേറ്റ് ചെയ്യുവാന്നുള്ളതാണ് ബെറ്റർ ഓപ്ഷൻ ആയിട്ട് വരേണ്ടത്. പക്ഷെ നമുക്ക് ഈ കോർ പൾമണറി ഉള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് തിൻ സെക്രീഷന് വേണ്ടിയിട്ട് ഹൈഡ്രേഷൻ, ഒരു ഹൈ ഹൈഡ്രേഷൻ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അത്രേ ഉള്ളൂ. ഡിപെൻഡ്സ് അപ്പോൺ ദ ഓപ്ഷൻ. യെസ്, ഓക്കെ, കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വേണോ? ഓക്കെ, ഷാൽ ഐ വൈൻ നിർത്തിക്കോട്ടെ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടോ? ഐ തിങ്ക് ഓൾ യുവർ ഡൗട്ട്സ് ആർ ക്ലിയർഡ്. യെസ്, സോ താങ്ക് യു സോ മച്ച്. Bye, take care. Bye, ma'am. Thank you, ma'am. Okay.